أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه واتباعه وعوانه أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين رسول الله صلى الله عليه وسلم തങ്ങളെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവിടുത്തെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ചില വാക്കുകൾ, ഇന്ന മിൻ അമന്നിന്നാസി അലൈഹി ഫീ സുഹ്ബത്തിഹി വമാലിഹി അബൂബക്കർ, സമ്പത്ത് കൊണ്ടും സൗഹൃദം കൊണ്ടും എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് സിദ്ദീഖ് തങ്ങളോടാണ് റളിയല്ലാഹു തആല അൻഹു. ولو كنت متخذا خليلا غير ربي لاتخذت ابا بكر خليلا. عربي الخليل എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് മുഴുവൻ നമ്മുടെ വിധേയത്വവും എല്ലാം സമർപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടുകാരനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സംബന്ധിച്ചോളം അത് അല്ലാഹു തആല മാത്രമാണ്. എൻ്റെ റബ്ബല്ലാതെ മറ്റൊരാളെ എനിക്ക് ഖലീലായി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, എൻ്റെ റബ്ബല്ലാതെ ഒരു ഖലീൽ എനിക്കുണ്ടാകുമായിരുന്നുവെങ്കിൽ അത് സിദ്ദീഖുകളായിരിക്കും റളിയല്ലാഹു തആല. ഖലീൽ എന്ന് പറയുന്ന വാക്കിന് അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ആത്മമിത്രമെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാവില്ല. എല്ലാ തരത്തിലും നമ്മൾ കടപ്പെട്ടിരിക്കുന്നവരാണ്. അത് അള്ളാഹുവിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അള്ളാഹു തആല അള്ളാഹുവാണ് എൻ്റെ ഖലീൽ. അള്ളാഹു അല്ലായിരുന്നെങ്കിൽ അത് സിദ്ദീഖുകളാകുമായിരുന്നു. വലാക്കിൻ ഉഖുവത്തുൽ ഇസ്ലാമി വമവദ്ദതുഹു, ഇസ്ലാമിലെ എൻ്റെ അഖാണ്, എൻ്റെ സഹോദരനാണ്. വമവദ്ദതുഹു, ഇസ്ലാമിലെ സ്നേഹവും എനിക്ക് സിദ്ദീഖുകളോടുണ്ട്. لا يبقى ين في المسجد باب الا سد الا خوخه ابي بكر صديق رضي الله عنه ന്റെ വീട്ടിലേക്ക് പോകുന്ന ആ വഴിക്കുള്ള ഒരു ബാബ്, ബാബു സലാമിന്റെ പുറത്തുള്ള വാതിലാണത്. ആ വാതിലൊഴികെ എല്ലാ വാതിലും അടച്ചേക്കണം. തങ്ങളുടെ വഫാത്തിന്റെ ആ ഒരു രോഗം എന്ന സമയത്ത് തങ്ങൾ പറഞ്ഞു എല്ലാ വാതിലും അടച്ചേക്കണം പള്ളിയുടെ, രാത്രിയായി കഴിഞ്ഞാൽ. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിൽ, ആ ഭാഗത്തേക്ക് പോകുന്ന വാതില് അതവിടെ തന്നെ കിടന്നോട്ടെ, അത് അടക്കരുത്, അത് തുറന്നു കിടക്കട്ടെ എന്ന്. വിശുദ്ധ റമളാൻ നമ്മളിൽ ഉണ്ടാക്കേണ്ട മാറ്റം ഒരു നല്ല വ്യക്തിത്വമാണ്. നമ്മിലെ ഏറ്റവും നല്ല മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ ഈ റമളാൻ കൊണ്ട് ഇൻഷാല്ലാ സാധിക്കണം. നമ്മളൊക്കെ അങ്ങനെയാണ്. എന്നാലും എപ്പോഴും ഓൾവേസ് ദർ ഇസ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയും. എപ്പോഴും നമ്മൾ എത്ര തന്നെ പഠിച്ചാലും വീണ്ടും ഇംപ്രൂവ് ചെയ്യാൻ മുമ്പിൽ ബാക്കി നിൽക്കുന്നു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിപ്പോഴത്തെ ജോബ് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണത്. നമ്മളൊരു നമ്മുടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോഴേ, സ്കൂളിൽ 50 കൊല്ലം പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും 51-ാമത്തെ കൊല്ലം, ഈ കൊല്ലം നിങ്ങൾ എന്താ പുതിയത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു ഫോം പൂരിപ്പിച്ചു കൊടുക്കണം. ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എനിക്കിനി പുതിയതൊന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞ അവർ പിരിച്ചുവിടും. ഇനിയും പഠിക്കാനുണ്ട്, എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇസ്ലാമാണെങ്കിലോ ഭയങ്കരമായ ടാർഗറ്റുകളാണ് തരിക. ചെറിയ ടാർഗറ്റുകൾ തുടങ്ങാൻ പറ്റും,
പിന്നെ ടാർഗറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിനെ സംബന്ധിച്ച് ചോദിക്കാമെന്ന മൂന്ന് സ്വഹാബിമാർ, തങ്ങൾ രാത്രി എങ്ങനെയാണ് നിസ്കരിക്കൽ? രാത്രി മുഴുവൻ നിസ്കരിക്കുമോ? ഇല്ലല്ല, തങ്ങൾ പിന്നെ കുറച്ച് കിടന്നുറങ്ങും, പിന്നെ നിസ്കരിക്കും, പിന്നെ ചിലപ്പോൾ വീണ്ടും കിടന്നുറങ്ങും, എന്നിട്ട് തുസ്ബഹിക്കും എഴുന്നേൽക്കും. അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്ത്, ഞാനങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ മുഴുവൻ എണീറ്റ് നിസ്കരിക്കാൻ പോവാണ്, ഞാൻ തീരെ ഉറങ്ങില്ല. അത് നിബിധങ്ങളല്ലേ, തങ്ങൾക്ക് അങ്ങനെയൊക്കെ മതി. തങ്ങളുടെ സുന്നത്ത് നോമ്പ് എങ്ങനെയാണ്? സൂമു വൈഫ്തിറു, നിബിധങ്ങൾ നോമ്പെടുക്കും, നോമ്പില്ലാത്ത ദിവസം ഉണ്ടാവും സുന്നത്ത് നോമ്പ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാനങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ കാലം മുഴുവൻ സുന്നത്ത് നോമ്പാണ്. വേറെ പറഞ്ഞു, നിബിധങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു, തങ്ങൾ അവരുടെ ഭാര്യമാരുടെ കൂടെ സമയം ചെലവഴിക്കുന്നുണ്ട്, പിന്നെ സ്വഹാബത്തിന് സമയം ചെലവഴിക്കും. എന്നാൽ ഞാൻ ഇനി എന്നെ കിട്ടൂല, ഞാനിനി മുഴുവൻ കല്യാണം പോലും കഴിക്കാൻ പോകുന്നില്ല, ഞാൻ എന്ത് ചെയ്യാൻ, മുഴുവൻ ഇബാദത്തിലേക്ക് പോവാൻ. അപ്പോൾ നിബിധങ്ങൾ അവരോട് പറഞ്ഞൊരു ചെറിയൊരു ടാർഗറ്റ് ഉണ്ട്. അത് സാധാരണക്കാർക്കുള്ള ലെവലാണത്. എന്താ പറഞ്ഞത്? മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ഞാൻ അനാമു അർഖുദു അഖൂമു, ഞാൻ ഉറങ്ങും, ഞാൻ രാത്രി നിസ്കരിക്കും, ഞാൻ നോമ്പില്ലാത്ത ദിവസം ഉണ്ടാവും, നോമ്പെടുക്കുന്ന ദിവസങ്ങളുണ്ട്, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട്, എനിക്ക് ഭാര്യമാരുണ്ട്, ഞാൻ അവരുടെ കൂടെ ജീവിക്കുന്നുണ്ട്, എൻ്റെ ചര്യ വേണ്ടെന്ന് വെക്കുന്നവർ എന്നിൽ പെട്ടവരല്ല. അല്ലേ, എന്നുവെച്ചാൽ ഓവർ ആവണ്ട എന്ന് പറഞ്ഞു. അതേ നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീര് വന്നപ്പോൾ ആയിഷ ബി റളിയല്ലാഹു അൻഹ കാലിങ്ങ് തടവി കൊടുക്കുക, നീര് വന്നിട്ട് കാല് വേദനിച്ച് തങ്ങൾക്ക് നടക്കാൻ പറ്റണില്ല. എന്ത് സംഭവം എന്നറിയോ? തങ്ങൾക്ക് കിഡ്നിയുടെ അസുഖം വന്നതല്ല, തങ്ങൾക്ക് ശരീരത്തിൽ നീര് വരാൻ വേറെ ഒരു ആരോഗ്യ പ്രശ്നവുമില്ല. നിന്ന് രാത്രി ഒരേ നൃത്തമാണ്, ഇബാദത്തിന് വേണ്ടി നൃത്തം, നാലും അഞ്ചും മണിക്കൂറും നീളുന്ന റക്അത്തുകളാണ്. രണ്ട് റക്അത്ത് കൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ച സമയം, എട്ട് മണിക്കൂർ സമയം രണ്ട് റക്അത്ത് കൊണ്ട്, ആലോചിക്കും, നാല് മണിക്കൂറായിരിക്കും ഒരു ഒരു റക്അത്തിന് എടുക്കുന്ന സമയം. അങ്ങനെ നിസ്കരിച്ചിട്ട് ഖാലി നീര് വന്നു. അപ്പൊ നബി, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നബിയെ, ഖാല അവല ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ അല്ലാഹുവിനെ നന്ദി ചെയ്യുന്ന അടിമയാവണ്ടയോ ആയിഷ, ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ നിസ്കരിക്കണത്. ഇതേ നബി ഞങ്ങളെ പറഞ്ഞ് ഉറങ്ങിയിട്ട് നിസ്കരിച്ചാൽ മതി, ഓവർ ആവണ്ട. വല യുഷാദ്ദീൻ അഹദുൻ ഇല്ലാ ഗലബഹു, അത് താഴെ ലെവലിലുള്ള ആളുകൾക്കുള്ളൊരു ഉപദേശമാണ്. പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്യണം. അബ്ദുല്ലാഹിബിന് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്താണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വിഷയം പറയുന്നുണ്ട്, നബിദങ്ങളുടെ കൂടെ നിസ്കരിച്ചൊരു കഥ. ഫഫ്തതഹൽ ബഖറ, നബിദങ്ങ സൂറത്തുൽ ബഖറ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇർകഉ ഇൻദ മിഅത്തിൻ, നൂറായത്ത് കഴിഞ്ഞ നബി റുക്കൂ പോകുമായിരിക്കും. നൂറ്, ഇരുന്നൂറ്, സൂറത്തുൽ ബഖറ കഴിഞ്ഞു, പിന്നെ തീരുമ്പോൾ അമൽ റസൂലിൻ്റെ അവസാനം തീരുമ്പോൾ എന്തായാലും റുക്കൂക്ക് പോകും. അപ്പൊ നിബിധങ്ങൾ അലൻറാനിലെ സൂറത്തുൽ നിസാ തുടങ്ങി. അപ്പൊ വിചാരിച്ചു, റബ്ബേ ഇതിപ്പോ എവിടെ പോകും? ഞാൻ വിചാരിച്ച നിസാ തീരുമ്പോ നബി റുക്കൂക്ക്, ഇത് സുനി രാത്രിയിലെ ഖിയാമില്ലേ, തങ്ങളുടെ കൂടെ നിസ്കരിച്ച സൂറത്തുൽ നിസാ കഴിഞ്ഞ പിന്നെ തങ്ങൾ അലൻറാൻ തുടങ്ങി. അപ്പൊ ഇബ്നു മസ്ഊദ് ഞങ്ങൾ പറയാം, എന്റെ മനസ്സിൽ വളരെ ദുഷിച്ച ഒരു ചിന്ത വന്നു ആ നേരത്ത്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് വന്ന ചിന്ത? ഒന്നുമില്ല, നിസ്കാരം മുറിച്ച് പോയാലോ എന്ന് എനിക്ക് തോന്നിയത്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെയും നബി ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ടാമത് പറഞ്ഞ്, അവസാനം പറഞ്ഞ് ഈ രീതികളാണ് തസൗഫിൻ്റെ അലിമ്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് സൂഫിയാക്കളാവുക, തസൗഫിൻ്റെ ആളുകളാവുക എന്ന് പറഞ്ഞത്. നല്ല വെറുതെ ചണ്ടയും കൊണ്ട് പാട്ടോടി അടക്കല്ല, തസൗഫ് എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അത് നബിതങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ മാതൃകകൾ. നമുക്ക് ചെറിയ നിലക്ക് തുടങ്ങാൻ പറ്റും, പിന്നെ ഇങ്ങനെ പോകാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് വേണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇന്നലെ നമ്മുടെ ഇന്നലെയേക്കാളും അള്ളാഹു ഖൈറാക്കി തരട്ടെ, നമ്മുടെ നാളെ ഇന്നത്തേതിനേക്കാളും അള്ളാഹു ഖൈറാക്കി തരട്ടെ. അങ്ങനെയാണ് അതിന് ഏറ്റവും വലിയ മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചെടുത്ത നുഹ്ബകളായ നാലു പേരെ സമയമുണ്ടെങ്കിൽ, നാല് ഖുലഫാ ഉർ റാഷിദുകളെ, അവരുടെ ജീവിതത്തിലെ എങ്ങനെ നബിദങ്ങൾ സ്വാധീനിച്ചു, തങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ആൾക്കാരാണ് അവർ. സദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുദങ്ങൾ സദീഖ് എന്നൊരു പിന്നെ പറയേണ്ടതില്ല. ഇതിൽ അത്ഭുതം എന്താ അറിയോ? റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ എത്ര വയസ്സ്? 63. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ എത്ര വയസ്സ്? അത് മാത്രം ശ്രദ്ധിച്ചിട്ടില്ലല്ലേ.
ഉമർ റളിയല്ലാഹുവിൻ്റെ വഫാത്താകുമ്പോൾ 63 വയസ്സാണ്. സിദ്ദീഖ് എന്നത് 63 വയസ്സാണ്. മൂന്ന് പേരും 63-ാമത്തെ വയസ്സിലാണ്. മൂന്ന് പേരും ഒരുമിച്ചാണ് അവരുടെ യാത്രയും ഒരുമിച്ചായിരുന്നു, അവരുടെ ഇരുത്തവും ഒരുമിച്ചാണ്, അവരുടെ നിസ്കാരം ഒരുമിച്ചാണ്, അവരുടെ ഗസ്വകളും ഒരുമിച്ചാണ്. അങ്ങനെ ഇപ്പോ അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, അസ്സലാമു അലൈക യാ സയ്യിദി അബൂബക്കർ, അസ്സലാമു അലൈക യാ സയ്യിദി ഉമർ, മൂന്ന് പേരെയും ഒരുമിച്ച് നമുക്ക് സലാം പറയാൻ പറ്റും. നോക്കണേ, ഒരുമിച്ച് ജീവിച്ചു, മരണത്തിലും ഒരുമിച്ചാണ്. നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് തങ്ങളുടെ കൂടെ സിദ്ദീഖിന്റെ ഉമറിന്റെ കൂടെ ഉണ്ടാവും. ഇവർ സലാം പറഞ്ഞാൽ തന്നെ അവർ എല്ലാവർക്കും കിട്ടും. ഇന്ന് അതേപോലെ മൂന്ന് പേരും ഒരുമിച്ച് കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരുമിച്ചാണ് അവർ കിടക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു തീരുമാനമാണ്. എന്തിനറിയോ, ഈ ഉമ്മത്തിന് വരാൻ പോകുന്ന ആളുകൾക്ക് വലിയ ഒരു മാതൃക കാണിച്ചു തന്ന മഹാന്മാരായ ആളുകൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വീട്ടുകാർക്ക് പാല് കറന്നു കൊടുത്തിരുന്നു. അപ്പൊ ഖലീഫയായി എന്ന് കേട്ടപ്പോ ആ പെണ്ണിങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോ സിദ്ദീഖ് എന്നിവര് നമ്മളെ പാല് കറക്കാനൊന്നും വരണമെന്നില്ല, കാരണം വലിയ ആളായില്ലേ, ഇനിയിപ്പോ എങ്ങനെ വരാനാണ്? ഇനി ലാ യഹ്ലിബു ലന, ഇനി ഒരിക്കലും സിദ്ദീഖ് എന്നിവര് പാല് കറക്കാനൊന്നും വരൂല. സിദ്ദീഖ് തങ്ങളുടെ ചെവിയിൽ ഇതെത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി കൊടുത്തു, വല്ലാഹി ലഅംരി ലഅഹ്ലിബന്നഹാ ലകും, ഞാൻ നിങ്ങൾക്ക് ആടിന്റെ പാല് കറന്നു തരുന്ന ചെയ്യും, ഞാൻ വന്നത് ചെയ്യും. ഒരു വേലക്കാരൻ ചെയ്യുന്ന ജോലി ഞാൻ നിങ്ങൾക്ക് ചെയ്യും, ഫ്രീ ഓഫ് കോസ്റ്റ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫ്രീ ആയിട്ടാ ചെയ്തു കൊടുക്കുന്നത്. ഞാനത് ചെയ്യും. അർജു അല്ലാ യുഗയ്യറനി മാ ദഖൽതു ഫീ, ഖിലാഫത്ത് എനിക്ക് കിട്ടിയതാണ്. ഖിലാഫത്ത് കൊണ്ട് ഞാൻ ഖലീഫയായി എന്നതിന്റെ പേരിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു നന്മ ഞാൻ ചെയ്യാതിരിക്കൂല. ഇപ്പം നമ്മളിപ്പോൾ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഖജാൻജിയൊക്കെ ആയിട്ട് ഓരോ സംഘടനയിൽ നാട്ടിലെ വാർഡിൻ്റെ മുതൽ മണ്ഡലം മുതൽ ജില്ല സ്റ്റേറ്റ് അങ്ങനെ ഇങ്ങനെ പല വഴിക്കുണ്ടാവും അല്ലേ, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകരുണ്ടാവും, കെ എം സി സിൻ്റെ ആൾക്കാരുണ്ടാവും, മഹല്ല് കമ്മിറ്റികളുണ്ടാവും, ഓരോരോ സംഘടനകളുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ ആ ഒരു നേതൃസ്ഥാനത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ചൊല്ലിയിരുന്ന പോലെ സ്വലാത്ത് പിന്നെ ചെല്ലാൻ പറ്റൂല, അങ്ങനെ നിസ്കരിക്കാൻ പിന്നെ പറ്റൂല, അങ്ങനെ ഒരു മജ്‌ലിസിൽ പോയിരിക്കാൻ പിന്നെ പറ്റുന്നുണ്ടാവില്ല. സിദ്ദീഖ് എന്ന് പറയാൻ, ഞാൻ ഖലീഫയായതിൻ്റെ പേരിൽ ഞാൻ ചെയ്തിരുന്നൊരു നന്മ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല, ഞാനത് ചെയ്യും. അങ്ങനെ മഹാനവത് ചെയ്യുകയും ചെയ്തു. അല്ലാഹു ചാലാൻ. ഉത്തരവാദിത്വങ്ങൾ കൂടുമ്പോൾ നമ്മുടെ ആഖിറത്തിൻ്റെ വിഷയത്തിൽ കുറവ് വരരുത്. അല്ലാഹു നമ്മളൊക്കെ സഹായിച്ചു തരട്ടെ. ദാഹിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നു അവിടുത്തെ ഒരു ഒരു അടിമച്ചക്കൻ. അപ്പോ മണ്ണിന്റെ വെള്ളം കപ്പാണ്, മണ്ണിന്റെ കപ്പാണ്. നോക്കുമ്പോൾ അതില് അസലുൻ മഷൂബുൻ ബിമാ, തേൻ കലക്കിയ വെള്ളമാണ്. തേൻ വെള്ളം എന്നൊക്കെ പറയില്ലേ, തേൻ വെള്ളം, തേൻ കലക്കിയ വെള്ളമാണ്. ഇപ്പൊ മൺപാത്രം ആകുമ്പോ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടാവും അല്ലെ, മണ്ണിന്റെ കൂജനൊക്കെ ആകുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ തണുപ്പാണ് അല്ലെ. അപ്പോ തേൻ വെള്ളമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടോ, കരഞ്ഞിട്ട് ആ വെള്ളം അവിടെ വെച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പൊ സുഹാബ് ചോദിച്ചു, ഇതൊക്കെ നബി തങ്ങളുടെ വഫാത്തിന് ശേഷമാണ്, അവർ ചോദിച്ചു, മായുബിക്കീഖ്, എന്തിനാണ് സിദ്ദീഖ് എന്നവരെ നിങ്ങൾ കരയുന്നത്? ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ട് എന്തിനാ കരയുന്നത്? നമ്മളിപ്പോൾ എത്ര ജ്യൂസ് കുടിക്കുന്നുണ്ട്, എത്ര വെള്ളം കുടിക്കുന്നുണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്. حضرت رسول الله صلى الله عليه وسلم في مر في 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 مر في مر لموتي ابن الوفاتാകുന്ന അസുഖം വന്ന സമയം, ആ സമയത്ത് നബിയുടെ അരികത്ത് ഞാൻ വന്നിരുന്ന ഒരു ദിവസം ഞാൻ ഓർക്കുകയാണ്. തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ്, വഫാത്തായ ആ ദിവസം സിദ്ദീഖ് ഒരു ദൂരെ പോയിരുന്നു, അമ്മായിനെ കാണാൻ വേണ്ടി പോയത്. അപ്പോഴാണ് വഫാത്ത് നടന്നത്. സിദ്ദീഖ് എന്നൊരു പിന്നെ ഓടി വന്നതാണ്, അതിൻ്റെ തലേ ദിവസമാണ്. ഞാൻ അരികത്തിരിക്കുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാൻ എനിക്ക് പറ്റാത്ത എന്തോ ഒന്നിനെ നബി തങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ വകഞ്ഞു മാറ്റുന്നുണ്ട്. പോ, എന്റെ അടുത്തുനിന്ന് പോ, എന്റെ അടുത്തുനിന്ന് പോ എന്ന് തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, കൈകൊണ്ട് ആട്ടിപ്പറഞ്ഞേക്കുന്നുണ്ട്. പക്ഷെ ഞാനൊന്നും കാണുന്നില്ല, അവിടെ ആരുമില്ല. പക്ഷെ തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇലൈക്ക അന്നി, ഇലൈക്ക അന്നി, ഇലൈക്ക അന്നി.
ഹബീബാ നബി നിങ്ങളോട് ഞാൻ ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അറാക ശൈഅൻ തുദാഫിഉ വലാ അറാ മഅക അഹദാ, ഞാൻ ഇവിടെ ആരും കാണുന്നില്ലല്ലോ നബിയേ. ആരോടാണ് നിങ്ങൾ പോകാൻ പറയുന്നത്? ആരോടാണ് ഇങ്ങോട്ട് വരല്ലേ എന്ന് പറയുന്നത്? ഹാദിഹി ദുനിയ തമസ്സലത് ലീ ബിമാ ഫീഹാ ഫഖുൽതു ലഹാ ഇലൈക്കി അന്നി, ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളൊന്നാകെ എന്റെ കണ്ണുമ്പിലേക്ക് ഇങ്ങനെ വന്നപ്പോഴേ ഞാൻ ദുനിയാവിനോട് പറഞ്ഞതാണ്, ഇലൈക്ക് അന്നി, നീ ഇവിടുന്ന് പോ, ഇവിടുന്ന് പോ, ഇവിടുന്ന് പോ, ഞാൻ പേടിക്കുകയാണ്. അപ്പൊ ദുനിയാവ് പറഞ്ഞത്രേ, നിങ്ങളെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം, പക്ഷെ നിങ്ങൾക്ക് ശേഷമുള്ളവരെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടൂലട്ടോ എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഒരു ഇലൈക്ക് അന്നി എന്ന് നബി നിങ്ങൾ ആട്ടിപ്പറഞ്ഞേച്ച സാധനമാകുമോ? ഞാൻ ഇപ്പൊ കുടിക്കാൻ പോകുന്ന ഈ തണുപ്പ്, അതുപോലെ ഈ മധുരമുള്ള ഈ വെള്ളം അങ്ങനെ ആകുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നാളെ പരലോകത്തിന്റെ വിഷയം നഷ്ടമാകുമോ? ഞാൻ അതിനെക്കുറിച്ച് പേടിക്കുകയാണ്. ഫദാക അബ്ഖാനി, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് സിദ്ദീഖുലക്ക് റളിയല്ലാഹു തആലാണ്. നല്ല ഭക്ഷണം കഴിക്കണ്ട എന്നോ ജ്യൂസ് കുടിക്കണ്ട എന്നോ ചായ കുടിക്കണ്ട എന്നോ അല്ല ഇതിനർത്ഥം. പക്ഷേ നമ്മളൊക്കെ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തിലാണ് എന്ന് മറന്നു പോകരുത്. ഭയങ്കരമായ നിഅമത്തിലാണ്, ഭയങ്കരമായ നിഅമത്താണ്. നമ്മൾ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വലിയ നിഅമത്തിലാണ് അല്ലേ? ഇലൈക അന്നി, ഒരിക്കലും നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ വീട്, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബം, നമ്മുടെ സമ്പത്ത്, ഇതൊരിക്കലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കരുത്. കയ്യിലുണ്ടായിക്കോട്ടെ, പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. പള്ളി മദ്രസൊക്കെ ഉണ്ടായി കൊടുക്കണ്ടേ? ഇവിടെ ഇപ്പോൾ ദാറു റഹ്മയുടെ വിഷയം ഉദ്യോഗ ഉസ്താദ് പറഞ്ഞു, അബ്ദുൽ ഖാദർ ഉദ്യോഗ ഉസ്താദും അഷ്റഫ് അതിനു വേണ്ടി വന്നത്. നമുക്കെന്തേ സഹായിക്കണമെന്നുണ്ട്. മുഹമ്മദ് കോയമ്പത്തങ്ങളുടെ പേരിൽ ഇവിടെ ഖുർആൻ അവാർഡ് പ്രഖ്യാപിച്ചതിൻ്റെ സമാപന ഗ്രാൻഡ് ഫിനാലെ പരിപാടിയാണ് 28-ാം തീയതി വ്യാഴാഴ്ച അല്ലേ ഷെഖുസ, വ്യാഴാഴ്ച നടക്കുന്നത്. ഇതിലൊക്കെ സഹായിക്കണം. കൊടുക്കണമെങ്കിൽ പൈസ വേണ്ടേ? പൈസ ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. സമ്പത്ത് വേണ്ടേ? വേണം. പക്ഷേ അതൊരിക്കലും കൽബിലേക്ക് വരരുത്. ഇലൈക അന്നി, എൻ്റെ കൽബിന്ന് പുറത്തുപോ, എൻ്റെ കൽബിന്ന് പുറത്തുപോ. അതിനോടൊരു വല്ലാത്ത, പൈസയോട് വല്ലാത്തൊരു ആർത്തി തോന്നുക, എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുക, അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെ ഉണ്ടാകരുത് എന്നായി പറഞ്ഞതിനർത്ഥം. ഇപ്പൊ ഗൾഫാണ്, ഇതൊരു മത്സരത്തിൻ്റെ ലോകമാണ്. ഒരു ഷോപ്പുള്ളോൺ രണ്ടെണ്ണുള്ളവനെ നോക്കുക, രണ്ടെണ്ണുള്ള അഞ്ച് ബ്രാഞ്ചുള്ളവനെ നോക്കുക, അഞ്ചുള്ള മേലേക്കാണ് നോക്കുന്നത്. ചെറിയ ജോലിയുള്ളവൻ അതിൻ്റെ മേലെ പ്രൊമോഷൻ എന്ന് കിട്ടുമെന്ന് നോക്കുക, വിസിറ്റ് വന്നവൻ ആ പണി നമുക്ക് എങ്ങനെ കിട്ടാന്ന് നോക്കുക. ഇങ്ങനെ ഓരോരുത്തരും മത്സരിച്ചു നോക്കുന്നൊരു ലോകമാണിത് അല്ലേ? അധ്വാനിക്കണം, നല്ല അള്ളാഹുവിനോട് ഐശ്വര്യം ചോദിക്കണം, പടച്ച നമ്പുരാൻ ഞമ്മത്ത് ചോദിക്കണം. പക്ഷേ അതിനർഹിക്കുന്ന വിലയേ കൊടുക്കാവൂ. അതാ പറഞ്ഞു, അതിനർഹിക്കുന്നൊരു വില ഉണ്ട്, ആ വിലയെ കൊടുക്കുക, അത് ഓവർ കൊടുക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായി എന്താ പറഞ്ഞത്? ഈ ദുന്യാവ് ദുന്യാവ് എന്ന് പറഞ്ഞതിൻ്റെ വിഷയം അതാണ്. ലോകത്ത് പരിത്യാഗികളായ സാഹിദീങ്ങളായ ആളുകളുടെ നേതാവാണ് ഓരോ നൂറ്റാണ്ടിലും. ഓരോ 100 വർഷം കഴിയുമ്പോഴും ദീനിന് ഉണർവ് കിട്ടുന്ന ഒരാളെ അള്ളാഹു പറഞ്ഞയക്കും എന്ന ഹദീസ് മഹാന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനത്തിൽ കാണാം. മുജദ്ദിദുൽ ഖർനിൽ അവ്വൽ, 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അദ്ദേഹം ഖലീഫയാണ്. അദ്ദേഹം ഒരു സൂഫി പണ്ഡിതന് അങ്ങനെയല്ല, അദ്ദേഹം ഒരു ഖലീഫയാണ്, ഭരണാധികാരിയാണ്. കോടിക്കണക്കിന് ദീനാറും ദിർഹമും കൈവിക്രയം ചെയ്ത ആളാണ്, ഉമ്മത്തിന്റെ ബൈത്തുൽ മാല് ഹാൻഡിൽ ചെയ്ത ആളാണ്. പക്ഷേ അദ്ദേഹമായിരുന്നവത്രേ ലോകത്തെ ഏറ്റവും വലിയ പരിത്യാഗി. എൻ്റെ ആ പൈസയൊന്നും അദ്ദേഹത്തിൻ്റെ കൽബിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹം അതിനു വേണ്ടിയല്ല ജീവിച്ചത്, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അമ്മായി വന്നിട്ട് പറഞ്ഞു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, നിന്റെ മുമ്പ് കഴിഞ്ഞുപോയ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, അദ്ദേഹമൊക്കെ എനിക്ക് ആയിരക്കണക്കിന് ദീനാറും ദിർഹമൊക്കെ ഓരോ മാസം എൻ്റെ പിറക്ക് കൊടുത്തേക്കാറുണ്ടായിരുന്നു, നീ എന്തെനിക്കൊന്നും തരാത്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞു, ഉമ്മാ,
അബ്ദുൽ മലിക് ഇബ്നു മർവാന തന്നത് നാട്ടുകാരുടെ പൈസ മോഷ്ടിച്ചും അപഹരിച്ചും എടുത്തിട്ട് അത് വിതരണം ചെയ്തതാണ്. ഞാനത് ചെയ്യൂല. നിങ്ങൾക്ക് ബൈത്തുൽ മാലിൽ നിന്ന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അർഹത എത്രയാണോ അത് ഞാൻ തരാം. എന്റെ വീട്ടിൽ എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ 70 ദിർഹമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം. വേറൊന്നും എനിക്ക് തരാൻ പറ്റൂല. അവർ തന്നില്ലേ, അവർ തന്നത് ഞാൻ നോക്കേണ്ട കാര്യമില്ല. അവർ തന്നത് അവരുടെ പൈസയുമല്ല, അവർ മോഷ്ടിച്ചതായിരുന്നു. ഞാൻ എനിക്ക് തരാൻ പറ്റൂല. ഒരാൾ കയറി വന്നു ഞങ്ങളുടെ, അപ്പൊ കാണാൻ വേണ്ടി വന്നതാ. നിങ്ങള് നിങ്ങളുടെ ഒരാവശ്യം എന്നോട് ഉന്നയിക്കാൻ വേണ്ടി വന്നതാണോ അതല്ല എന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. പുറം ഞാൻ നിങ്ങളെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വന്ന എല്ലാം പിന്നെ വിളക്കണ ഓഫ് ചെയ്തേക്കെന്ന് പറഞ്ഞു. ഞാൻ ആ വിളക്കിലെ എണ്ണ കത്തുന്നത് ബൈത്തുൽ മാലിലെ എണ്ണയാണ്. ഇത് ഈ ഉമ്മത്തിലെ പാവപ്പെട്ട ആളുകൾ അവരുടെ വിഷമം വന്ന് ഖലീഫയെ ബോധിപ്പിക്കേണ്ടത് പറയാൻ വരുമ്പോൾ പ്രജകൾക്ക് ഖലീഫയെ കാണേണ്ടി വരുമ്പോൾ അതിന് ഉപയോഗിക്കാനുള്ളതാണ്. നമ്മൾ നമ്മളെ പേഴ്സണൽ വിഷയത്തിനല്ല ഈ എണ്ണ കത്തിക്ക, ആ വിളക്കം ഓഫായിക്കോ എന്ന് പറഞ്ഞു. ഇതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല രണ്ടര കൊല്ലം ആ ഭരണം നടത്തിയത്. വെറും 2.5 കൊല്ലം അവരുടെ ഉമ്മ അവരുടെ ഉമ്മ അസീസ് അബ്ദുൽ അസീസ് എന്നിവരുടെ ഭാര്യ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആസിം എന്നിവരുടെ ഭാര്യയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ മകന്റെ ആസിമും ആസിം ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ആസിം എന്നിവരെ സംബന്ധിച്ചാണ് പണ്ട് ഒരു കഥ ഉണ്ടല്ലോ, നമ്മുടെ സമാധാന സാഹിബൊക്കെ വേദന പറഞ്ഞു ഉമ്മ പാലില് വെള്ളം ചേർക്കണം എന്നൊരു പെൺകുട്ടി പറഞ്ഞൊരു കഥ അങ്ങനെ അല്ലേ, നല്ല രസകരമായിട്ട് പറഞ്ഞു. അതുള്ള കഥയാണ്. രാവിലെ ഉമർ റളിയല്ലാഹു അൻഹു പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ പറയാണ് മോളെ പാലില് വെള്ളം ചേർക്ക് നേരം വെക്കുമ്പോഴേക്കും വേഗം. ഉമ്മ അത് അല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല ഇങ്ങനെ ചെയ്യരുത്, ഉമർ എവിടെ കാണാനാ, അല്ലാഹു കാണുന്നില്ലേ ഉമ്മ, അപ്പൊ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. ഉമർ നിങ്ങൾ ആ മോളെ തെരഞ്ഞെടുത്തത് നേരെ വീട്ടിൽ പോയിട്ട് മോനെ പറയും ആശിമെ നല്ലൊരു മോളുണ്ട്, വാപ്പയായി എനിക്ക് ആരോഗ്യമില്ലാത്തതുകൊണ്ട് അല്ലെ ഞാൻ ആ മോളെ കല്യാണം കഴിച്ചേനെ, നിങ്ങൾക്കാർക്കിങ്ങനെ വേണം ഞാൻ ആശിമെന്ന് പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചോളപ്പ കഥ പറഞ്ഞു കൊടുക്കുക. അത് ഇതാണ് ആ മോള്, ആ മോളാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവരുടെ ഉമ്മ. ആ ക്വാളിറ്റിയാണ് ഉമർ തങ്ങൾക്ക് വന്നത് എന്ന് പറയാറുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അതുകൊണ്ട് ഖലീഫയായിരുന്നിട്ട് പോലും സാഹിദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് മുടിയൊക്കെ ജടപിടിച്ച് കുപ്പായൊക്കെ പിന്നെ മുഷിഞ്ഞ് നടക്കുന്ന ആളുകളെന്നാണ് പെട്ടെന്ന് നമ്മുടെ തലയിലേക്ക് വരിക സാഹിദ് എന്ന് പറയുമ്പോൾ. പക്ഷെ ഒരു ഭരണാധികാരിയായി ജീവിച്ചിരുന്ന മനുഷ്യൻ അദ്ദേഹമാണ് സയ്യിദു സാഹിദീൻ ബി ഇജ്മാഇൽ ഉമ്മ. ഉമ്മത്തിന്റെ ഇജ്മാഅാണ് ഉലമാന്റെ, അതായത് സാഹിദീങ്ങളുടെ നേതാവ് എന്ന് പറയാൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ, കാരണം അത്തുഹു ദുനിയാ വഹിയ റാഗിമ മുപ്പർക്ക് വേണ്ടാന്ന് വെച്ചിട്ടും ദുനിയാവ് കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അത് കൽബിലേക്ക് കയറിയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആ മഖാമിലേക്ക് എത്തിയത്. സുബ്ഹാനല്ലാഹ്. സാഹിദീങ്ങളുടെ മഖാമിലേക്ക് എത്തണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കണമെന്ന്, മസ്ലഹത്ത് ഉണ്ടാക്കിയാൽ സാഹിദീങ്ങളുടെ കൂലി കിട്ടുന്നതാണ്. മസ്ലഹത്ത് ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാർ റെഡി നടക്കുന്നുണ്ട്. ആരാ മസ്ലഹത്ത് ഉണ്ടാക്കുന്നത്, ആരാതൊക്കെ ഒന്ന് ഊരി കെടുത്താനുള്ളത്? നിങ്ങൾക്ക് കെടുത്താൻ പറ്റുമോ? നിങ്ങൾക്കൊരു മസ്ലഹത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഒരു ഫിത്നയെ അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റുമോ? സാഹിദീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം റബ്ബ് തരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. മൻ അറാദ ഫളല സാഹിദീൻ ഫൽയുസ്ലിഹ് ബൈനന്നാസ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അവിടുത്തെ ഗുലാം അടിമയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഉച്ചഭക്ഷണം കൊണ്ടുകൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമപ്പോഴേ പെട്ടെന്ന് വാങ്ങിച്ച് വാങ്ങിച്ച് കഴിച്ചു. കഴിച്ചപ്പോൾ ചോദിച്ചു, അല്ല ഈ ഭക്ഷണം എവിടുന്നാ കിട്ടിയത്, നീ എവിടുന്ന് വാങ്ങിച്ചാന്ന് ചോദിച്ചു. അപ്പൊ ഒന്നോ രണ്ടോ ഉരുള ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എവിടുന്നാണ് വാങ്ങിച്ചത് എന്ന് ചോദിച്ചു. അപ്പൻ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ സിദ്ദീഖ് എന്നവരെ, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കുറച്ച് ജ്യോത്സ്യന്മാരുടെ പണിയെടുക്കാറുണ്ടായിരുന്നു. വെറുതെ ഫ്യൂച്ചർ പറയാം. സംഗതി വശാൽ ഞാൻ പറഞ്ഞത് കുറിക്കു കൊണ്ടു. അങ്ങനെ ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് ജാഹിലിയ കാലത്ത് ഞാൻ ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തിരുന്ന ഒരാളെ ഞാൻ കണ്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അല്ല മോനെ നീ ആ പറഞ്ഞില്ലേ അത് അതുപോലെ നടന്നിട്ടോ, എന്നിട്ട് എനിക്ക് സമ്മാനമായി മുമ്പ് വാങ്ങിച്ചെന്നതാണിതെന്ന് പറഞ്ഞു. കിത്ത അൻതുഹ്ലിഖനി, നീ എന്നെ നശിപ്പിച്ചല്ലോടാ മോനെ എന്ന് പറഞ്ഞു. നീ ജ്യോത്സ്യപ്പനെടുത്ത പൈസ എടുക്കാൻ പാടുണ്ടോ? അത് ഹറാമല്ലേ?
ജ്യോത്സ്യന്മാരെ പോയി കേൾക്കൽ പോലെ വെറുതെ കേട്ടാൽ പോലും 40 ദിവസത്തെ അമ്പത് നഷ്ടപ്പെടുന്നത്. വെറുതെ കേട്ടു, വിശ്വസിക്കുന്നില്ല. ഞാൻ നോക്കണ്ട, കൈയൊക്കെ നോക്കിയിട്ട് ആയുസ്സുണ്ടോന്ന് പറയട്ടെ, ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ നമുക്ക് തോന്നില്ല ചിലപ്പോ. മൻ അത അർവാഫൻ മൻ അത കാഹിനൻ ഔ അർവാഫൻ ഫസദ്ദഖഹു മാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കൈനോട്ടക്കാരനോ ഒരു രാശി പറയുന്ന ആളോ ഒരു ജ്യോത്സ്യപ്പണി ചെയ്യുന്ന ആളോ പറയുന്നത് ഒരാൾ കേട്ട് വിശ്വസിച്ചാൽ അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത ദീനേതോ ആ ദീനിൽ അവർ കാഫിറാണ്. ഇനി ഒരാൾ ചെന്നു വലം യുസദ്ദിഖുഹു, വെറുതെ ഇങ്ങനെ നക്ഷത്രവാര ഫലം എൻ്റെ രാശിപ്പേ ഏതാ നോക്കട്ടെ. അപ്പം ഇങ്ങനെ ചില പത്രത്തിലൊക്കെ വരും, ചില ഓൺലൈൻ, ഇന്നത്തെ വലിയൊരു മോഡേൺ സൂപ്പർസ്റ്റിഷനാണത്. ന്യൂയോർക്ക് ടൈംസിൽ വരെ വരുന്നുണ്ട് സാധനം, ഹോറോസ്കോപ്പ്. എന്തൊരു മണ്ടത്തരം! ആകാശത്ത് എവിടെയോ നിൽക്കുന്ന ഒരു നക്ഷത്രം, ഭൂമിയിലുള്ള ഈ മനുഷ്യൻ ജനിച്ച രാശി, ആ നക്ഷത്രത്തിന് ആളുമായിട്ട് ഈ നക്ഷത്രത്തിന് കണക്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ ഇരിക്കണ ഈ ഇരുത്തത്തിൽ ആ നക്ഷത്രത്തിന് അറിയുമല്ലോ മൂപ്പര രാശിയിൽ ജനിച്ച ആൾ ആരാണെന്ന്. ഇമാതിരി മണ്ടത്തരം എന്താ ചെയ്ത് മനുഷ്യന്മാർ വിശ്വസിക്കുന്നുണ്ട്. ആ നക്ഷത്രം ഈ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെയിൽ ആ നക്ഷത്രത്തിന് ഇയാൾ അറിയുന്നു, കണക്ഷൻ ഉണ്ടല്ലോ, തഹസീർ വരുന്നു. ഇതാണ് ഹോറോസ്കോപ്പ് എന്ന് പറയാം, കോസ്മോളജി എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. വെറുതെ വിശ്വസിക്കാതെ നോക്കിയാൽ, വെറുതെ വായിച്ചു രസത്തിന് ഉണ്ടാവും ചില ലം തുഖബ്ബൽ ലഹു സ്വലാത്തു അർബഈന യൗമ, 40 ദിവസത്തെ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കൂല. ഭയങ്കര വിഷയമാണ് കേട്ടോ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നോട് ഈ ചെറുക്കം പറഞ്ഞത് എന്താ, ഞാൻ ജാഹിലിയ കാലത്താ ചെയ്തതിന് ഇപ്പോഴാ കൂലി കിട്ടിയത്, നാളെപ്പോഴാ കണ്ടുകിട്ടിയത്. അദ്ദേഹം പറഞ്ഞു പോലെ പറഞ്ഞ് കറക്റ്റാട്ടാ. അതുകൊണ്ട് എൻ്റെ വക സമ്മാനം ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് പൈസ തന്നു, ഞാൻ അതുകൊണ്ട് വാങ്ങിച്ച ഫുഡാണിത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വായിൽ വിരലിട്ടുകൊണ്ട് ഛർദ്ദിച്ചുകൂടാ, ഛർദ്ദിച്ച് ഛർദ്ദിച്ച് മാനവറുകൾ മരിക്കുമോ എന്ന് കൂടെയുള്ള ആളുകൾ പേടിച്ചുപോയി. സിദ്ദീഖ് എന്നിവരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണ്ട, അത് പോന്നിട്ടുണ്ടാവും, മതി, നീ നിർത്തിക്കലേ. ഇങ്ങനെയും നിങ്ങൾ ഇനിയും ഛർദ്ദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകും, നിങ്ങൾക്ക് പേടിയാവും, നിങ്ങൾക്ക് എന്തേ സംഭവിക്കുമോ. മുഹമ്മദ് പറഞ്ഞു, വല്ലാഹി ഇല്ലം തഖ്റുജ് ഇല്ലാ ബിമുഹജി, എൻ്റെ ജീവനങ്ങ് പോന്നിട്ടേ ഈ സാധനം ഉള്ളെന്ന് പോലുണ്ടെങ്കിലും ഞാനത് ചെയ്തിരിക്കും, എനിക്ക് എൻ്റെ ഹറാം എൻ്റെ ദേഹത്തേക്ക് കടക്കരുത് എന്ന് സിദ്ദീഖുലക്ക് പറഞ്ഞു അല്ലാഹു തആല. ഇതൊരു വലിയ വിഷയമാണ്. ഹറാമിൻ്റെ സമ്പാദ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പേടിക്കേണ്ട വിഷയമാണ്. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ, നമുക്കതിന് കാവൽ അല്ലാഹു നൽകട്ടെ. നമ്മുടെ ആരുടെയും ജോലിയോ ആരുടെയെങ്കിലും വിഷയത്തെയോ ഒന്നും ക്രിറ്റിസൈസ് ചെയ്യല്ല. പലിശയുമായി ബന്ധപ്പെട്ട ഏത് ജോലി എടുക്കുന്ന മനുഷ്യനാണെങ്കിലും, ബാങ്ക് മാനേജർ, നമ്മുടെ ഭയങ്കര ഒരു ബാങ്ക്, ഏത് ബാങ്കിന് അപ്പം ആലോചിക്കണം, ദുബായ് ഇസ്ലാമിക് ബാങ്കാണോ, അബുദാബി ഇസ്ലാമിക്കാണോ, ഷാർജ ഇസ്ലാമിക്കാണോ, എമിറേറ്റ്സ് ഇസ്ലാമിക്കാണോ, ഏതെങ്കിലും ഒരു ഇസ്ലാമിക് ബാങ്കിങ് ആണെങ്കിൽ ഓക്കെ, ബാക്കി ഒരു മറിച്ചോന, പക്ഷേ ഷറഇന്റെ കാഴ്ചപ്പാടിൽ ഓക്കെ, അത് ജായിസാണ്, കുഴപ്പമില്ല, അതിൻ്റെ പ്രൊഡക്റ്റും ജായിസാണ്, ഇവിടുത്തെ ഉലമാക്ക് കൊടുക്കുന്ന ഫത്വ അതാണ്. നേരെ മറിച്ച് റിബവി ബാങ്കുകളാണ്, പലിശ ബാങ്കുകൾ ഇവിടെ ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലുണ്ട്, ലോകത്തെല്ലായിടത്തും ഉണ്ട്. കാരണം ഇവിടെ പല നാട്ടുകാർ വന്ന് താമസിക്കുന്ന നാടാണ്, അവർക്കത് വേണ്ടി വരും. ഓക്കെ, ഒരു പലിശ ബാങ്കിലാണ് ജോലി എന്ന് വിചാരിക്കുക, ആ മനുഷ്യന് വേറെ ഒരു വരുമാനമില്ല, അവർക്കാകുള്ള വരുമാനം ഈ പലിശ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ശമ്പളമാണ്, അല്ലെങ്കിൽ അവൻ അതിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആളാണ്, അതിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്യുന്ന ആളാണ്, അതിൻ്റെ മറ്റ് മാർക്കറ്റിംഗ്, എന്തോ ആകട്ടെ, പലിശ അതുമായി ബന്ധപ്പെട്ട മുഴുവനും അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച കാര്യമാണ്, പടച്ചവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന പണിയാണത്. അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ സാധനം കൊണ്ടുവന്നാൽ കയ്യിൽ വാങ്ങി ഉടനെ കൊണ്ടേ കളയേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും അമുസ്ലിമീങ്ങളാക്കത് കൊടുക്കേണ്ടി വരും, നമുക്ക് തിന്നാൻ പറ്റൂല. വീട്ടിൽ പോയി കാണേണ്ടി വരും, ചിലപ്പോൾ സന്ദർശിക്കുക, സ്വന്തം അളാപ്പയ മുത്താപ്പയ അമ്മേൻ്റെ മോനാ, പോയി കാണേണ്ടി വരും, സലാം പറയാം, വിഷയങ്ങളൊക്കെ സംസാരിക്കുക, എല്ലാം പറയാം, പച്ചവെള്ളം കുടിക്കാൻ പറ്റുമോ, പറ്റൂല. എന്തേ അവരുടെ വരുമാനം ഹറാമിൻ കുല്ലു ലഹ്മിൻ ലബതമിൻ സുഹ്ജിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമത്തിൽ നിന്ന് ശരീരം പോകാൻ നല്ലത് നരകമാണ്, അള്ളാഹിൻ്റെ സ്വർഗമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഒരുപാട് ആളുകൾ അതിൻ്റെ പേരിൽ ഹലാലായ ഒരു ജോബിലേക്ക് മാറണമെന്ന് നിയ്യത്ത് ചെയ്തു, അള്ളാഹുവർക്കൊക്കെ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ജോലി അറിയാതെ ചെന്നുപെട്ടു, അല്ലെ, ശമ്പളം അങ്ങനെയാണ്, ഇത്ര വരുമാനമുണ്ട്, ഇത്രയൊക്കെയാണ് അതിൻ്റെ മാർജിൻ, അപ്പോൾ അട്രാക്റ്റഡായി പോകും. വേഗം അള്ളാഹുവിനോട് ഹൈറിലേക്ക്, ഹലാലിലേക്കൊരു മാറ്റം തരാൻ വേണ്ടി ഇത് വരയ്ക്കാം. ഇല്ലേ, അത്തരം ആളുകളുടെ
പൈസ പോലും ഒരുപക്ഷെ പള്ളിക്കും മദ്രസക്കും സംഘടനക്കൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം അവർ പൊരുത്തപ്പെട്ട സന്തോഷത്തോടെ തരികയായിരിക്കും. പക്ഷേ സാധനം പറ്റാത്ത സാധനമാണ്, എന്ത് ചെയ്യും? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചരിത്രം നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടുന്ന ഇതുപോലെയുള്ള ഹറാമിനെ കുറിച്ച് ആലോചിക്കണം. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ ചില പോയിന്റുകൾ തരും റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്ര നിങ്ങൾ സ്പെൻഡ് ചെയ്തു, ഇത്ര നിങ്ങൾ പേ ചെയ്തു, അതിന് ഇത്ര അവരുടെ വക പോയിന്റ്സ് കയറും. ആ പോയിന്റ്സ് നിങ്ങൾ രണ്ട് ആറ് മാസം എട്ട് മാസം ഒരു കൊല്ലം കഴിഞ്ഞ് റിഡീം ചെയ്യുമ്പോൾ 200 റംസ് ഉണ്ടാവും, ചിലപ്പോൾ 500 ഉണ്ടാവും, ചിലപ്പോൾ 1000 ഉണ്ടാവും. എത്രയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അത്ര ഉണ്ടായിരിക്കും. നിങ്ങൾക്കാൻ പറ്റുമോ? പറ്റൂല. എന്തേ, അത് തരുന്നതാരാ? പലിശയുമായി ഏർപ്പാട് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ കാർഡ് ഉപയോഗിക്കുന്നു, അതിൻ്റെ പലിശ അടക്കാത്ത രീതിയിൽ നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നു. നിങ്ങൾ വേറെ മാർഗം നിങ്ങളുടെ മുമ്പിലില്ല, നിങ്ങൾക്ക് ആ ഒരു കാർഡേ കിട്ടിയുള്ളൂ. ഒരു പക്ഷേ നിങ്ങളുടെ സാഹചര്യം അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് മാഫാക്കി തരും. കാരണം നിങ്ങൾ ഹറാമിൻ്റെ ഒരു പലിശ കയറുന്നൊരവസ്ഥ നിങ്ങൾ സൃഷ്ടിക്കുന്നില്ല, നേരെ മറിച്ച് പേയ്മെൻ്റ് ഡിലേ ആണ്. എന്തായാലും പലിശ കൊടുക്കേണ്ടി വരും. പലിശ പൊരുത്തപ്പെട്ട് കൊടുത്താലും ഹറാമാണ്. അതറിയോ, പൊരുത്തം പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പൊരുത്തത്തിലാണ് കൊടുക്കുന്നത് ബാങ്കിന്, എന്നാലും ഹറാമാണ്. കള്ളിങ്ങനെ ബിസ്മില്ലാ കുടിച്ചിട്ട് ഹലാലാവോ? എന്ന പോലെ ഹറാം ഹറാം തന്നെയാണ്. അള്ളാഹു നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ അതീവ സൂക്ഷ്മത പാലിക്കാനുള്ള തോഫീക്ക് തരട്ടെ. ഇവിടെയാണ് ഈമാനും ഈമാനും യഖീനും ഒക്കെ വ്യക്തമാവുള്ളൂ. അല്ലാഹു ലൗലം തഖ്റുജ് ഇല്ലാ മഅ മുഹജതി ലഅഖ്റജതുഹാ, എൻ്റെ ജീവനങ്ങ് പോയാലേ ഇത് പുറത്തു വരുമെങ്കിൽ പോലും ഞാൻ എൻ്റെ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോയ ഭക്ഷണത്തിൻ്റെ അവസാനത്തെ തരിയും പുറത്തേക്ക് വരാൻ ഞാൻ പരിശ്രമിക്കുമെന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ആണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വാപ്പയായ സിദ്ദീഖ് തങ്ങളുടെ അരികത്തിരിക്കുകയാണ്. സിദ്ദീഖ് എന്നിവർക്ക് മരണമാസന്നമാകുന്നു. മോളോട് പറയുന്നു ആയിഷ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മോളെ നിനക്കറിയാലോ, കുഞ്ചു ദാഹർവ വമാലിൻ, ഒരുപാട് സമ്പത്തും ബിസിനസ്സുമുള്ള വലിയ മുതലാളിയായിരുന്നു മോളെ ഞാൻ. അങ്ങനെ ആയിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വലിയ പൈസക്കാരനായിരുന്നു. മുസ്ലിമീങ്ങളുടെ ഖിലാഫത്ത്, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ ഖലീഫയായി മാറിയപ്പോ എന്റെ കയ്യിൽ നിന്നെല്ലാം ഞാൻ കൊടുത്തു, മോളെ ഇനി വാപ്പാന്റെ കയ്യിൽ ഒന്നുമില്ല. ദാ ഈ ഒരു തോൽപാത്രമുണ്ട്, ഒരു പുതപ്പുണ്ട്, ഒരു അടിമച്ചക്കനുണ്ട്, ഇത് മൂന്നുമാണ് എന്റെ കൈ. ഇത് ബൈത്തുൽ മാലിലെ സ്വത്താണ്. അതുകൊണ്ട് മോളെ വാപ്പ മരിച്ചാൽ ഇത് നിങ്ങളുടെ അനന്തര സ്വത്താണെന്ന് പറയരുത്. ഫഇദാ മിത്തു ഫദ്ഹബി ബിഹാ ഇലാ ഉമർ ബിൽ ഖത്താബ്, ഞാൻ മരിച്ചാൽ വേഗം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇത് മൂന്നും എത്തിക്കണം. അടിമച്ചക്കൻ എത്തിക്കണം, ഈ തോൽപാത്രവും ഒരു പുതപ്പും, തണുപ്പത്ത് പുതക്കാനുള്ള പുതപ്പ്, ഇത് മൂന്ന് സാധനങ്ങളും, ഇത് മൂന്നും കൊണ്ടുപോയി കൊടുക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് കൊണ്ടുപോയി കൊടുത്തത്. ഉമർ തങ്ങൾ അപ്പോഴേക്ക് ഖലീഫയായ ഉമർ തങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ മറുതൽ മുത്ത് തന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ ഖലീഫയെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. മഹാനവറുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, യാ അബൂബക്കർ ലഖദ് അതഅബ്ത അൽഖുലഫാ മിൻ ബഅദിക, സിദ്ദീഖ് എന്നവരെ നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന സർവ്വ ആളുകളെയും നിങ്ങൾ തളർത്തിക്കളഞ്ഞല്ലോ. വലം തുബ്ഖി ലിഖാഇലിൻ മഖാല, ആർക്കും സിദ്ദീഖ് എന്നവരെ നിങ്ങളെക്കുറിച്ച് ഒരു കുറ്റവും പറയാനില്ലല്ലോ. വല്ലാത്ത പണിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. മാഷാ അല്ലാഹ്. ഈ മൂന്ന് സാധനം മക്കളോട് പറയാം, മക്കളെ ഇത് വാപ്പൻ്റെതല്ല, ഇത് നിങ്ങൾ കൊണ്ടുപോയി ബൈത്തുൽ മാലിലാണ്, അടുത്ത ഖലീഫയെ ഏൽപ്പിക്കണം ഇത്. ഹബീബിന്റെ തണലുകളായി ജീവിച്ച സ്വഹാബികളാണ് ഇവര്. അവർ ചെയ്യുന്നത് ഈ ഉമ്മത്തിന്റെ ശരീഅത്തിന്റെ ഭാഗമാണ്. അതാണ് അത്ഭുതം. സ്വഹാബികളെ അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഓരോ നബിമാർക്കും ഹവാരിയ്യങ്ങൾ ഉണ്ട്. അഷ്റഫുൽ ഖൽഖിന്റെ ഹവാരിയ്യങ്ങളാണ് അസ്ഹാബുകൾ, നബിയുടെ സ്വഹാബിമാർ. അവരെ അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് സ്വഹാബിമാരുടെ വിഷയം ഭയങ്കര അത്ഭുതമാണ്. നിമിതങ്ങളെ കണ്ടങ്ങ് പോന്നാൽ മതി, ഒരു സെക്കൻഡ് കാണണം നിർബന്ധമല്ല, തങ്ങളുടെ മജ്ലിസിൽ ഒരു സെക്കൻഡ് ഇരുന്നിട്ട് പോയാൽ മതി, അവർ സ്വഹാബിയാണ്. നേരെ മറിച്ച് സ്വഹാബികളെക്കാളും ആയിരക്കണക്കിനൊക്കെ നിസ്കരിച്ചിരുന്നവരാ, പക്ഷെ തങ്ങളുടെ മജ്ലിസിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല, അവരെ സ്വഹാബി എന്ന് പറയൂല. എത്രയോ ആളുകൾ വിഷമിച്ചിട്ടുണ്ട്, നിമിതങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ദൂരങ്ങളിൽ നിന്ന്. അതിൽപ്പെട്ട ആളാണ് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി തആലാലി, താബിഈങ്ങളുടെ നേതാവ്. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിബിധങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് മദീനയിൽ. പക്ഷെ അദ്ദേഹത്തിന് യമനെന്ന് വരാൻ പറ്റിയില്ല, യമനിയാണ്, അഷാരിയാണ്. മഹാനവർക്ക് യമനെന്ന് വരാൻ പറ്റിയില്ല. അങ്ങനെ മദീനയിലേക്ക് മഹാനവറുകൾ ഓടി വന്നു നബിയെ കാണാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോഴാണ് വഖദ് നഫദു നഫദു തുറാബ്, ഹബീബായ നബി തങ്ങളെ മറവ് ചെയ്ത് സ്വഹാബികൾ കയ്യിൽ നിന്ന് മണ്ണിങ്ങനെ കൊടയാണ്. അപ്പോഴാണ് അവർ മദീനാപ്പള്ളിയുടെ ആ പിന്നെ പില്ലറ് പിടിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്, അല്ലാഹ് എൻ്റെ ഹബീബിനെ കാണാൻ പറ്റിയില്ലല്ലോ, തങ്ങൾ വഫാത്തായിരിക്കുന്നു. വഫാത്തായപ്പോൾ എത്തിയത് മറവ് ചെയ്തു, തങ്ങൾ വഫാത്തായി 3 ദിവസം കഴിഞ്ഞല്ലേ മറവ് ചെയ്യുന്നത്. വഫാത്തായി മറവ് ചെയ്ത് സ്വഹാബികൾ കൈ ഇങ്ങനെ കൊടയുമ്പോഴാണ് അപ്പോഴാണ് അബൂ മുസ്ലിം ഖൗലാനി റഹ്മത്തുള്ളാഹി തആലഹി എത്തുന്നത്. ഭയങ്കര സങ്കടമായിപ്പോയി, കാണാൻ പറ്റിയില്ല, തങ്ങളുടെ മജ്ലിസിൽ ഒരു സ്വഹാബിയാവാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ സ്വഹാബിമാർ അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹ് തെരഞ്ഞെടുത്ത് കൊടുത്തവരാണ്. ഇബ്നു മസ്ഊദ് എന്നിവർ താബിഈങ്ങളെ കാണുമ്പോൾ പറയും ഭയങ്കരമായ ഇബാദത്തുള്ള താബിഈങ്ങളുണ്ട്. അപ്പോൾ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ തന്നെ നമുക്ക് അത്ഭുതമാവും. ഒരു ദിവസം എല്ലാ ദിവസവും മിനിമം 400 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്ന മഹാനാണ് ഹംബലി മദ്ഹബിൻ്റെ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഓരോ രാത്രിയിലും 400 റക്അത്ത്, വേറെ പണിയൊന്നും എടുക്കൂല. അതാണ് ജീവിതം, ജീവിതം ഇബാദത്താണ്. പഠിപ്പിക്കുക, ഇൽമ്, ഹദീസ്, ഖുർആൻ, ഇതന്നെ ഇമാം അഹ്ലി സുന്ന വൽ ജമാഅ, അതാണ് അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ആയിക്കോണമെന്നില്ല, പറ്റുന്നവരുണ്ടായിരിക്കാം. എന്നും കഴിയോ? പ്രയാസമായിരിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരൊക്കെ നോക്കിയിട്ട് പറയും, ഒരുപക്ഷേ ലകാന മിൻകും മൻ അഖറ സലാതൻ വ സിയാമൻ മിൻ അസ്ഹാബി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരെക്കാളും ഒരുപാട് നിസ്കാരവും ഒരുപാട് സുന്നത്ത് നോമ്പും ഒരുപാട് ഖുർആനോത്തും ദിക്റൊക്കെ ഉള്ള ആളുകൾ നിങ്ങൾ ഉണ്ടായിരിക്കും താബിഈങ്ങളെ. പക്ഷേ നിങ്ങളുടെ ഈ അമലുകൾ മുഴുവൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാർ ചെയ്ത കടകുമണിയോളമുള്ള അമലിലേക്ക് എത്തൂല. എന്തുകൊണ്ട്? അവരുടെ ഹൃദയത്തിന് അള്ളാഹു നൽകിയൊരു പ്രകാശമുണ്ട്, ആ പ്രകാശങ്ങൾ കിട്ടിയിട്ടില്ല, അത് ഹബീബിന്റെ സദസ്സിൽ നിന്നിരുന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് മജ്ലിസ് ഭയങ്കര പ്രാധാന്യമുള്ള വിഷയമാണ്. ഇപ്പൊ ഓൺലൈൻ സംവിധാനമുള്ള കാലം, വീട്ടിൽ നിന്നാലും കാണാം, യൂട്യൂബിലും കാണാം. പക്ഷെ നമുക്ക് പോയിരിക്കാൻ പറ്റുമോ? പോയിരിക്കണം. മജ്ലിസിനൊരു കൂലിയുണ്ട്, മജ്ലിസിനൊരു പറക്കത്തുണ്ട്. മജ്ലിസിലിരിക്കുന്നവരോട് അള്ളാഹുവിന്റെ മലക്കുകൾ പറയാം, ഖൂമു മഗ്ഫൂറല്ല കുമ്പി എന്നില്ല, എഴുന്നേറ്റോളൂ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തുതന്നിരിക്കുന്നു എന്ന് പറയും. മജ്ലിസ് തീരുമ്പോൾ അല്ലാഹുമ്മ ജഅൽ ഹല്ലനാ മിൻ ഹാദിഹിൽ ജൽസ അൻ യുഖാല ലനാ ഖൂമു മഗ്ഫൂറല്ല കുമ്പി എന്നില്ല. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. നമ്മൾ സദസ്സ് പിരിയുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് നമ്മോട് പറയണം. അള്ളാഹു മഗ്ഫിറത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് മജ്ലിസിനെ കിട്ടുള്ളൂ, ഓൺലൈനിൽ നിന്നാൽ കിട്ടൂല. പക്ഷെ ഒരാൾക്ക് വേറെ നിർവാഹമൊന്നുമില്ല, അപ്പോൾ ഓൺലൈനിൽ ഇരിക്കാം. അത്രയും ആവട്ടെ, നമുക്ക് ഫിസിക്കലി എത്തിപ്പെടാൻ കഴിയുമോ? എത്തിയിരിക്കണം. സ്വഹാബികൾക്ക് സ്വഹാബികളാവാൻ പറ്റിയത് അങ്ങനെയാണ്, ഹബീബിന്റെ മജ്ലിസിൽ ഇരുന്നപ്പോഴാണ്. കണ്ണുകാണാത്ത സ്വഹാബികളുണ്ട്, അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു തആല കണ്ണു കാണൂലായിരുന്നു, ദരീറായിരുന്നു, പക്ഷേ സ്വഹാബിയാണ്. നബിയെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ സ്വഹാബിയ. എന്തേ ആ മജ്ലിസിൽ ഉണ്ടായിട്ടുണ്ട്? അത് മതി, തങ്ങളുടെ മജ്ലിസിൽ പോയിരിക്കണം. വലോ ലഹ്വതൻ, ഒരു സെക്കൻഡ് ഇങ്ങനെയാണ് അവിടെ കാലെടുത്ത് അപ്പൊ തന്നെ തിരിച്ചുപോയി. അയാളും സ്വഹാബിയാണ്, ചെറിയ കുട്ടിയും സ്വഹാബിയാണ്, വലുപ്പ ചെറുപ്പമൊന്നുമില്ല. അവിടെ ഹബീബിന്റെ മജ്ലിസിൽ ഇരിക്കണം, ഹബീബ് ഇരിക്കുന്ന, ഹബീബിനെ കേൾക്കുന്ന മജ്ലിസിൽ ഇരിക്കണം. അങ്ങനെയാണ് ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിനെ കുറിച്ച് നബി ഞങ്ങൾ പറയാം, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഒരു നബി വരുമായിരുന്നുവെങ്കിൽ അത് ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിൻ ആകുമായിരുന്നു. തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉമ്മത്തിൽ ഒരുപാട് ആളുകൾ അല്ലാഹു ഡയറക്റ്റ് എൽമ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ കിതാബുദി പഠിച്ചിട്ടോ മദ്രസ പോയിട്ടോ കോളേജിൽ പോയിട്ടോ ഡിഗ്രി എടുത്തിട്ടൊന്നുമല്ല, അല്ലാഹു എൽമ് കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്റെ ഉമർ അവരിൽപ്പെട്ടവരാണ്, അതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ എന്നവർക്ക് ഒരു രോഗം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഫവുസിഫ ലഹു ബിൽ അസൽ, ഡോക്ടർ അവർക്ക് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു, തേൻ കുടിക്കണം, തേൻ മരുന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ തേൻ ഷിഫ ഉള്ള സാധനമാണല്ലോ, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ. നമ്മളെ വീട്ടിലൊക്കെ നിർബന്ധമായും വേണ്ട ചില സാധനങ്ങളുണ്ട്. നമ്മുടെ റൂമിലാണെങ്കിൽ പറ്റുമെങ്കിൽ കേട്ടോ, പൈസ ഉണ്ടെങ്കിൽ, ഒന്ന് ഈത്തപ്പഴം, അത് തീർന്നാൽ അവിടെ ചെറിയ പാക്കറ്റ് കൊണ്ടുപോയി വെക്കണം, അവിടെ ഇടയ്ക്കൊക്കെ ഓരോന്നെടുത്ത് കഴിക്കുക. തേൻ ഒരു ചെറിയ സ്പൂണ് ഇടയ്ക്ക് കഴിക്കുക, രാവിലെയോ ഉറങ്ങാൻ കിടക്കുമ്പോഴോ. പിന്നെ ഒലീഫ്, സൈത്തൂനിലെ, സൈത്തൂൻ്റെ എണ്ണയിലും ഇത് വെർജിൻ ഓയിലൊക്കെ, സൈത്തൂൻ്റെ വെർജിൻ ഓയിൽ എന്ന് പറയും, അത് ആ പച്ചയിൽ നിന്നെടുക്കുന്ന ഒരു ആ നീരാണത്. ഹാർട്ടിൻ്റെ ബ്ലോക്ക് വരെ നീങ്ങിപ്പോകുന്ന സാധനമാണത് ഒലീഫ്. പിന്നെ ഒത്തീൻ എന്ന് പറഞ്ഞ തീൻ, ഫിഗ്, അത്തിപ്പഴം,
ഉണങ്ങിയതോ പച്ചവട്ടോ അങ്ങനെ, ഇത് നാലും ഒരു വീടിൻ്റെ ഐശ്വര്യമാണ് എന്ന് മഹാന്മാർ പറയാറുണ്ട്. ഇതൊരു വീടിൻ്റെ ബർക്കത്താണ്. അതിങ്ങനെ കൊട്ടക്കണക്ക് കൊണ്ട് തിന്നാൻ അല്ല ഞാൻ പറഞ്ഞു, ഒരു ബർക്കത്തിനോട് ഉണ്ടായിക്കോട്ടെ. എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴെടുക്കാൻ, തീർന്നു ഇല്ല എന്ന് പറയുന്ന അവസ്ഥ വരരുത്. ഖുർആൻ ശിഫണ്ട് എന്ന് പറഞ്ഞു. ഒരു സഹാബിക്ക് വയറുവേദന എടുത്തിട്ട് വയറ്റുന്നു പോവാണ്. അങ്ങനെ വിധങ്ങൾ അവരുടെ അഹ് വന്ന് ജ്യേഷ്ഠം വന്നിട്ട് പറഞ്ഞു, അനുജം വന്നിട്ട് പറഞ്ഞു, നബി എൻ്റെ ജ്യേഷ്ഠന് വയറുവേദനയാണ്, വയറ്റുന്നു പോവാണ്, ഭയങ്കര പ്രശ്നമാണ്, ഇസ്ഖി അസല, തേൻ കൊടുക്കുക എന്ന് പറഞ്ഞു. ആ തേൻ കുടിപ്പിച്ചപ്പോൾ വയറ്റുന്നൊക്കെ കൂടി. അപ്പോൾ അനുജ ഓടി വന്ന് പൊന്നാര നബിയെ കൂടിയാണ് മാറിയിട്ടില്ലല്ലോ, കൂടിയിരിക്കുക, ഇസ്ഖി അസല, കൊടുക്ക് തേൻ എന്ന് പറഞ്ഞു. വിധങ്ങൾ തേൻ തേൻ തന്നെ കൊടുക്കുന്ന പറഞ്ഞു. വീണ്ടും ശമനം കിട്ടുന്നില്ല. അദ്ദേഹം ഒന്ന് പൊന്നാര നബി ഒരു മാറ്റമല്ലല്ലോ. അള്ളാഹു പറഞ്ഞത് സത്യമാണ്, നിന്റെ ജ്യേഷ്ഠന്റെ വയറ് പറയുന്നത് നുണയാണ്, കൊടുക്കുതേനെ എന്ന് പറഞ്ഞു. ആ കൊടുത്തതിൽ മാറിയതാണ്. സുബ്ഹാനല്ലാഹ്, നിന്റെ ജ്യേഷ്ഠന്റെ വയറാ നുണ പറഞ്ഞത്, അള്ളാഹുവല്ല, തേൻ കുടിച്ച മാറുന്നു. ഇസ്ഖി അസല, അള്ളാഹുവിന് അസുഖം വന്നപ്പോഴേ തേൻ കുടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ തേന് ബൈത്തുൽ മാലിൽ കുറച്ച് തേനേ ഉള്ളൂ. ബൈത്തുൽ മാലിൽ ചക്കര കലക്കിയ വെള്ളത്തിനെ കുറിച്ചല്ല പറഞ്ഞു കേട്ടോ, ഒറിജിനൽ. ഈ തേനീച്ച ശർക്കര വെള്ളം കുടിപ്പിച്ചിട്ട് തേൻ ഉണ്ടാക്കണ്ടല്ലോ, അതിനും കുഴപ്പമില്ല എന്നാ, ഒരു പ്രശ്നവുമില്ല, നല്ലതാണ്. നല്ല തേനാണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ പഞ്ചാര മണി പോലെ സാധനങ്ങളിൽ കാണും. അത് പഞ്ചാര ഇട്ടതല്ല, അത് ഒറിജിനൽ തേൻ്റെ അടയാളമാണ്. ഞാൻ തേൻ്റെ ഒരു എക്സ്പേർട്ടിനെ കണ്ടപ്പോൾ അത് മനസ്സിലാക്കി. ഞാൻ വിചാരിച്ചത് പറ്റിച്ചാണല്ലോ പഠിച്ചത്, എനിക്കൊരാ തേൻ കുന്താപുരത്ത് നിന്ന് കൊടുത്തേച്ച നോക്കും, അതിലുണ്ട് കുറേ പഞ്ചാരമണി. ഞാൻ റബ്ബേ, ഇത് എന്താണ് ഒറിജിനലാന്ന് പറഞ്ഞും ചെയ്തു. ഇക്കണക്കിന് പഞ്ചാര കലക്കിയിട്ടാണല്ലോ പഠിച്ചത് വന്നിട്ടുള്ളത്. അങ്ങനെ ഞാനത് മാറ്റി വെച്ച് ഉപയോഗിക്കാതെ. എന്നിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ണൂർ ജില്ലയിൽ ഒരു തേൻ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്, നമ്മളൊരു സ്റ്റേക്ക് ഹൗസ് മുഹമ്മദലിയുണ്ട് മുമ്പൊരു ബന്ധു, നമ്മൾ പയ്യന്നൂർ സ്റ്റേക്ക് ഹൗസ് ഇല്ലേ, ആ മുഹമ്മദ് അലി ഖാൻ്റെ ഒരു അളിയുണ്ട്, മൂപ്പരിതിൻ്റെ എക്സ്പേർട്ടാണ്. അപ്പോൾ മൂപ്പരോട് വിഷയമൊന്നും ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം പറഞ്ഞു ഒറിജിനലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് മനസ്സിലാക്കാൻ കിട്ടിയത് ഒറിജിനൽ ആയിരുന്നു, നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ അതിന് ഒരുപാട് പഠനം നടത്തുന്നതാണ്. ഏതായിരുന്നാലും ഷിഫണ്ട് എന്ന് പറഞ്ഞ സാധന, പ്രകൃതി അള്ളാഹുവിന് സാധനം ഇല്ല, ബൈത്തുൽ മാലിൽ ചെറിയൊരു ഡബ്ബയിൽ കുറച്ച് തേനുണ്ട് എന്ന് ഉമ്മർ നിങ്ങൾക്കറിയാം. ഉമ്മർദുള്ള എന്താ ചെയ്തെന്നറിയോ, വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു, എല്ലാവരും വരി പള്ളിയിലേക്ക്. അങ്ങനെ സ്വഹാബികൾ മുഴുവനും പള്ളിയിലേക്ക് കൂടി വന്ന് തങ്ങളുടെ കാലശേഷം ഉമ്മർദങ്ങൾ അന്ന് ഖലീഫയാണ്, മിമ്പറിൽ കയറി. അപ്പൊ അന്ന് മിമ്പറിൽ കയറി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ജുമാക്കാണെന്ന് വിചാരിക്കരുത്. പിന്നെ വിധങ്ങൾ മിമ്പറിൽ സംസാരിക്കുമ്പോൾ ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, ഇങ്ങനെ ഉത്തരം പറഞ്ഞു, ഇങ്ങനെ ഇൻട്രപ്ഷൻ ചെയ്തു, അതൊക്കെ വെള്ളിയാഴ്ച ജുമാക്ക് എന്നർത്ഥമല്ല. എന്തെങ്കിലും കാര്യപ്പെട്ടൊരു വിഷയമുണ്ടെങ്കിൽ സഅദൽ മിമ്പർ അഹമ്മദ് അള്ളാഹു വസന അലൈ, അങ്ങനെയാണ് അവിടെ നടക്കുക, മിമ്പറിൽ കയറിയിട്ട് സംസാരിക്കുക. അപ്പം അത് ജുമാണോ അല്ലേ എന്ന് വേറെ തെളിവുകളെ കൊണ്ട് ബോധ്യപ്പെടണം. ഓക്കെ, നബി മിമ്പർ സംസാരിക്കുമ്പോൾ ഒരാളങ്ങനെ ചോദിച്ചു എന്ന് പറയുമ്പോഴേക്കത് വെള്ളിയാഴ്ച ഖുത്ബയാണ് എന്ന് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. ഉമർ അലി അള്ളാഹുവിനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി എന്നിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഞാൻ മരീദാൻ, എനിക്ക് രോഗമുണ്ട്, എൻ്റെ രോഗത്തിന് ചികിത്സ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു, തേനാണ് അതിന് ചികിത്സ എന്ന് പറഞ്ഞു, നമ്മുടെ ബൈത്തുൽ മാലിൽ ഒരു ചെറിയ പെട്ടിയിൽ തേനുണ്ട്, നിങ്ങൾ മുഴുവൻ ആളുകളും എനിക്ക് സമ്മതം തന്നാൽ ഞാനത് കുടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും കരയാൻ തുടങ്ങി. പഠിച്ചവൻ ഒരു ചെറിയ തേൻ കുടിക്കാൻ, അത് രോഗിയായിട്ട്, അത് ഖലീഫയാണ് ചോദിക്കുന്നത്. എല്ലാവരും കരഞ്ഞിട്ട് പറഞ്ഞു, അൻസ മഅ്ദൂൻ, ഞങ്ങളൊക്കെ സമ്മതം തന്നു, ഉമർ ബിൻ ഖത്താബ് നിങ്ങൾ കുടിച്ചോളി എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഉമർ റളിയല്ലാഹുവിനെ തേൻ കുടിച്ചതെന്ന്. സുബ്ഹാനല്ലാഹ്, ഇത് ഹബീബിന് പഠിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇവരൊക്കെ അൽഖുലഫാഉർ റാഷിദീൻ അൽമഹ്ദിയീൻ, ഹിദായത്തിന്റെ സോഴ്സുകളായ ഖലീഫമാർ എന്റെ കാലശേഷം വരും, നിങ്ങൾ അവരെ പിൻപറ്റണം, ഹദ്വം ബിഹദ്, നിങ്ങൾ അവരെ ശരിക്കു അല്ലു അലിഹാ ബിൻ നവാജിദ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്റെ ഖുലഫാഉർ റാഷിദീൻ കാണിച്ചു തരുന്നത്. ആരായി ഖുലഫാഉർ റാഷിദീൻ? അൽ ഖിലാഫത്തു ബഅദി 30 സന, എന്റെ കാലശേഷമുള്ള ഖിലാഫത്ത് 30 കൊല്ലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 30 കൊല്ലം ഉണ്ടാവുള്ളൂ. തങ്ങൾ വഫാത്താകുമ്പോൾ ഒന്നാമത്തെ ഖലീഫ ആരാന്ന് നബി തങ്ങൾ നോമിനേറ്റ് ചെയ്തിട്ടില്ല. തങ്ങൾ സൂചന കൊടുത്തു സിദ്ദീഖ് തങ്ങളെ സംബന്ധിച്ച്, അത്രയല്ലേ ഉള്ളൂ. നാല് ഖലീഫമാർ സിദ്ദീഖ് തങ്ങൾ എത്ര കൊല്ലം ഭരിച്ചത്? 2 കൊല്ലം. ഉമർ റളിയല്ലാഹു അൻഹു എത്രയാ? 10 കൊല്ലം.
യസ്മാന്തങ്ങൾ എത്രയാ? 12 കൊല്ലം. അലിയാരതങ്ങൾ 6 കൊല്ലം. കൂട്ടിയോക്കി, 2, 10, 12, 6. അൽ ഖിലാഫത്തു ബഅദി 30 സന. തങ്ങളുടെ ഒരു വല്ലാത്ത സംഭവമാണത്. ആ പറഞ്ഞതുപോലെ സംഭവിച്ചു. 4 ഖലീഫമാർ 30 കൊല്ലം ഉണ്ടാവുള്ളൂ, 30 കൊല്ലം. അതിൽ 3 പേര് വധിക്കപ്പെട്ടതാ, അത് അത്ഭുതം. കൊല ചെയ്യപ്പെട്ടതാണ്, 3 പേര് കൊല ചെയ്യപ്പെട്ടതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ വഫാത്താകുന്നത്. സൂറത്തുൽ ആറാഫിലായിരുന്നു. അവരുടെ ഭാര്യയുണ്ടായിരുന്നു നായില ബിൻതു ഫറാഫിസ എന്ന് പറയുന്നൊരു മഹദി, ബനു കിലാബ് ഗോത്രക്കാരിയാണ്. ഭയങ്കരമായ ഭാഷാ നൈപുണ്യം ഉണ്ടായിരുന്നൊരു മഹദിയ നായില ബീവി. നായില നായില റളിയല്ലാഹു തആല അൻഹ. അവർ സ്വഹാബിയത്തല്ല, നായില ബീവി സ്വഹാബിയത്തല്ല, പക്ഷെ സ്വഹാബിയത്തിനെ കണ്ടു വളർന്ന് താബിയത്ത്. ഉസ്മാനങ്ങളുടെ ഭാര്യയാണ്. ഉസ്മാനങ്ങൾ റളിയല്ലാഹു അൻഹു റുഖിയ ബീവി ഉമ്മു കുൽസും ബീവിയൊക്കെ വഫാത്തായതിന് ശേഷം അവർ കല്യാണം കഴിച്ചു നായില ബീവിയെ റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ഈജിപ്തിലെ ഫുസ്താത്ത്, ഇന്നത്തെ കെയ്റോ ആണത്, അതിന് പഴയ പേര് ഫുസ്താത്ത് എന്നാണ്. ഫുസ്താത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ടെൻറ്റ് എന്നാണ്. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ നഗരമാണ് ഫുസ്താത്ത്, മദീനത്തുൽ ഫുസ്താത്ത്. ഇന്ന് ഈജിപ്തിൽ പോയാൽ അംറു ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ മസ്ജിദ് കാണാൻ പറ്റും. അവിടെ അതാണ് ഫുസ്താത്ത് എന്ന് പറഞ്ഞ നഗരം. ആ പള്ളി നിൽക്കുന്ന പരിസരങ്ങളാണ്, ടെൻറ്റ് കെട്ടിയതാണ്. ആഫ്രിക്കയിലേക്ക് അംറു റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ദഅവത്തിന് പോയ ആദ്യത്തെ സ്വഹാബി, ആദ്യത്തെ ആഫ്രിക്കൻ വൻകരയിൽ ആദ്യത്തെ പള്ളി മസ്ജിദ് അംറു ബിൻ ആസ് തങ്ങളുടെ പള്ളിയാണ് റളിയല്ലാഹു. ഇന്നിപ്പോൾ ആ പള്ളി അവിടെ ഉണ്ട് കേട്ടോ. അണ്ടയ്ക്ക് പള്ളി, പക്ഷെ ആ സ്ഥാനത്ത് വലിയ പള്ളിയുണ്ട്, വലിയ പള്ളി. ഇമാം ഷാഫി തങ്ങൾ ദർശനത്തെ സ്ഥലമാണ്. അവിടെയൊക്കെ ഒരു തൂണിൻ്റെ അടുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 4 മെമ്പറുണ്ട് ആ പള്ളിയിൽ, ഇപ്പോഴുണ്ട് 4 മെമ്പർ. എന്താ സംഭവം എന്നറിയോ, 4 മദ്ഹബ് അനുസരിച്ച് അവിടെ ജുമുഅ നടക്കും. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഹനഫി, ഷാഫി, ഹംബലി, മാലിക്കി. ഇപ്പോൾ നടക്കുന്നില്ല, അങ്ങനെ നടന്നിരുന്നൊരു പള്ളിയാണ്. അതിൻ്റെ സൂചന പ്രകാരം ഇപ്പോഴും ആ മെമ്പർ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അമ്പാച്ചങ്ങൾ കണ്ടിട്ടില്ലേ, അവിടെ പോയ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അംറു ബിൻ ആസ് റളിയല്ലാഹു അവരുടെ നാടാണ് ഫുസ്താത്ത്. ഫുസ്താത്തിൽ നിന്നാണ്, അവിടെ നിന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ രാഷ്ട്രീയ പ്രക്ഷോഭം തുടങ്ങുന്നത്. അവിടെ നിന്നും പിന്നെ ബസ്രയിൽ നിന്നും, ഇറാഖിലെ ബസ്രയിൽ നിന്ന് ഇവർ ആഫ്രിക്കയിൽ നിന്ന് വന്നു ബസ്രയിൽ നിന്ന് കൂടിച്ചേർന്ന്, അങ്ങനെ ഹിജാസിലേക്ക് ഒരുമിച്ച് ഇവർ കടക്കുകയാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സ്ഥാനഭ്രഷ്ടനാക്കണം എന്ന് മാത്രമല്ല, അവരെ കൊല ചെയ്യണമെന്ന പ്ലാനോടുകൂടെയാണ് ഇവർ വരുന്നത്. ഒന്നുമില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നെ സംബന്ധിച്ചിടത്തോളം ഉസ്മാൻ എന്നവർ സ്വന്തം കുടുംബക്കാർക്കാർക്കോ ജോലി കൊടുക്കുന്നുണ്ട് എന്ന് ഇവരങ്ങ് പറഞ്ഞു. അങ്ങനത്തെ ഒരു കുടുംബക്കാരും ചരിത്രത്തിൽ ആരും കണ്ടിട്ടില്ല, ഇവരങ്ങനെ ആരോപിച്ചത്. അങ്ങനെ വീട്ടിലേക്ക് അവർ വരികയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്ന് തലേന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു. ഉസ്മാൻ എന്നവർ അന്ന് സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട്, സുന്നത്ത് നോമ്പെടുക്കാൻ വേണ്ടി നിയത്ത് ചെയ്ത് കടന്നുറങ്ങിയതാണ്. അന്ന് അഷ്റഫ് ഖൽഖ സ്വല്ലല്ലാഹു റഅയ്തു സ്വാഹിബയ്യ, ഹബീബാ നബിദങ്ങളെയും സുദ്ദീഖ് എന്നവരെയും ഉമർ എന്നവരെയും ഞാൻ കണ്ടു എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അവർ നോമ്പ് തുറക്കാൻ വേണ്ടി മാഇദ വിരിച്ച് ഭക്ഷണം വെച്ചിട്ട് അവർ കാത്തിരിക്കുകയാണ്, ഈത്തപ്പഴം വെള്ളവും വെച്ചിട്ട് അവർ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, ഞാനും നിങ്ങളുടെ സുപ്രയിൽ വന്ന് നോമ്പ് തുറക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബും അവിടുത്തെ അസ്ഹാബുകളും പറഞ്ഞു, ഉസ്മാൻ മൗഇദുക, നിങ്ങളുടെ വരവിന്റെ ദിവസം ഗദൻ, നാളെയാണ്, ഇന്നല്ല. തുഫ്തിറു ഇന്ദന, നാളെ നിങ്ങൾ നമ്മുടെ അടുത്തൊന്ന് നോമ്പുറക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഇന്ന് നോമ്പുറക്കാൻ പറ്റൂല. അങ്ങനെ ഉസ്മാൻ എന്ന് ഉറക്കത്തിന് എണീറ്റു. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കി, നാളെ വഫാത്താവുമെന്ന് ഉറപ്പായി. പിറ്റേ ദിവസം സുന്നത്ത് നോമ്പെടുത്തു. മഗ്രിബിൻ്റെ മുമ്പാണ് മഹാനവറുകൾ കൊല്ലപ്പെടുന്നത്. ശത്രുക്കൾ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ സ്വഹാബികളായ ഇങ്ങനെ ഗാർഡ്സുകളുണ്ട്, ഇത് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡുകളുണ്ട്, കാരണം ഖലീഫയല്ലേ. എല്ലാവരോടും പോകാൻ പറഞ്ഞു അസ്മാന്തങ്ങൾ, എല്ലാവരും വീട്ടിലേക്ക് വയ്ക്കും, എനിക്ക് വേണ്ടി ആരും ഇവിടെ കാവൽ നിൽക്കരുത്. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ടെന്ന് അസ്മാന്തങ്ങൾക്കറിയാം. ഇവർ വന്നാൽ ഇവിടെ ആകെ യുദ്ധമുണ്ടാക്കും, അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ആരും മരിക്കരുത്, ഒക്കെ പോയിക്കോളൂ, ഞാൻ ഒറ്റയ്ക്ക് മരിച്ചോളാം, ഞാൻ ഷഹീദാവും, എനിക്കതറിയാം, എൻ്റെ ഹബീബിനോട് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഹദീസിൽ ബവ്വാബ കുന്ത ബവ്വാബ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഹദീസിന്റെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് ഗേറ്റ് കീപ്പറായിട്ട് ജോലി ചെയ്തിരുന്നൊരു ജോലിയല്ല, ഒരു ദിവസം ഒരു തോട്ടത്തിൻ്റെ ഗേറ്റിങ് നബി തങ്ങൾ അബൂ മൂസ അൽ അശ്അരി തങ്ങൾ നിർത്തിയിരുന്നു. അങ്ങനെ ഓരോരുത്തർ കടന്നു വരുമ്പോൾ ഇങ്ങനെ ആരാ വരുന്നത് അവരോട് എന്നോട് പറയണം, എന്നിട്ട് വാതിൽ തുറന്നാൽ മതി എന്ന് തങ്ങൾ പറഞ്ഞു. അങ്ങനെ അബൂ മൂസ അൽ അശ്അരി ആണെങ്കിലോ വഹാനോട് അനുജനുണ്ട്, അനുജൻ വരണേന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുക. തങ്ങൾ ആ തോട്ടത്തിലുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വഹാനോട് നിയ്യത്ത് ചെയ്തു, ഞാൻ ഇന്ന് അസ്ഹബു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു, ഇന്ന് റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ നടക്കുള്ളൂ. ഇന്നത്തെ ദിവസം അതാണ്, ഒരു ദിവസം ഉസ്താദിന്റെ കൂടെ ആയിരിക്കും നിയ്യത്ത് ചെയ്യുക. ഏത് നാട്ടിലൊക്കെ ചെല്ലുമ്പോളേ അവരൊക്കെ യാത്ര പോകുക കൂടെ ഫൂഹ, ഒരു നല്ല കാര്യം. അവർ പോകുന്നിടത്തൊക്കെ പോവാം, സിയാറത്തും കുറെ ദുആയും കുറെ ഫാത്തിഹയും അമീനൊക്കെ കിട്ടൂലേ, അൽഹംദുലില്ല. അബൂ മൂസ അൽ അശ്അരി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ അങ്ങനെയാണ്. അപ്പൊ വീട്ടിൽ നിന്ന് നബി തങ്ങളെ കാണാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ തങ്ങൾ വീട്ടിലില്ല. അപ്പൊ എവിടെ പോയിച്ചിട്ടുണ്ട്? ഫിഹായിറ്റിൻ, അൻസ്വാരികളുടെ ഏതോ ഒരു ഈത്തപ്പനത്തോട്ടത്തിലേക്ക് പോയതാണ്. അപ്പൊ അവിടെ ചെറിയൊരു കിണറുണ്ട്, ആ കിണറ്റിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തിലേക്ക് നബി തങ്ങൾ കാലിട്ടിട്ട് ആ കിണറിന്റെ പടവിലിരിക്കുക. റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അപ്പൊ നബി തങ്ങളോട് സലാം പറഞ്ഞു. അബൂ മൂസ അൽ അശ്അരി, അബൂ മൂസ അൽ അശ്അരി തങ്ങളുടെ യമനിയാണ്, യമനികളാണ് അശ്അരികൾ. യമനിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹിജറ പോയി, എത്യോപ്യയിൽ നിന്ന് മദീനത്തേക്ക് തിരിച്ചു വന്ന ആൾക്കാർ അശ്അരികൾ. നബി തങ്ങൾക്ക് അവരെ ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഖുർആനാണ് അവർ. തങ്ങൾ പറയും, യുദ്ധങ്ങളിലേക്ക് പോകുമ്പോഴേ എല്ലാ സ്വഹാബികളും അവരുടെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ക്യാമ്പ് ചെയ്യുമ്പോൾ രാത്രി തമ്പടിക്കുമ്പോൾ അശ്അരികൾ എവിടെയാണെന്ന് എനിക്കറിയും കേട്ടോ എന്ന് തങ്ങൾ പറഞ്ഞു. അപ്പോൾ അശ്അരികൾക്ക് ഭയങ്കര സന്തോഷമായി. എന്താ സംഭവം എന്നറിയോ? ലഹും ദവിയുൻ കദവിയിൻ നഹലി ബിൽ ഖുർആൻ, ഈത്തപ്പനയുടെ സോറി തേനീച്ചകളുടെ മൂളക്കം പോലെയുള്ളൊരു മൂളക്കമുണ്ട് ഇവർക്ക് ഖുർആൻ ഓതുമ്പോൾ. അശ്അരികളുടെ വീട്ടിൽ നിന്നിങ്ങനെ ഖുർആൻ കേൾക്കും. അപ്പോൾ അവർ ക്യാമ്പ് ചെയ്താൽ ഒരു ഖുർആൻ ഓതിയിട്ടായിരിക്കും. അശ്അരികൾ ഭയങ്കര അശ്അരികൾ മുഴുവൻ അബൂ മൂസ അൽ അശ്അരിയോട് ഈ ഹദീസ് പറയാൻ പറയും. നിങ്ങൾ ആ ഹദീസ് എന്താ പറഞ്ഞാണെന്ന് പറയും, ഇടക്കിടക്ക് ചോദിക്കും. കാരണം തങ്ങൾ പറഞ്ഞതല്ലേ, ഭയങ്കരമായ സന്തോഷമാണ്, തങ്ങൾ കൊടുത്ത ഒരു റെക്കഗ്നിഷനാണ്. അപ്പൊ അബൂ മൂസ അൽ അശ്അരി തങ്ങളാണ് വന്നത്. തങ്ങൾ പറഞ്ഞു, അബൂ മൂസ നിങ്ങൾ ആ വാതിൽക്ക് നിൽക്കി, ഞാൻ പറഞ്ഞിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വിട്ടാൽ മതി, ആരാ നിന്നോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോ വാതിൽക്കൽ വന്ന ഒരാളെ മുട്ടി, ആരാന്ന് ചോദിച്ചു. നബി നബിയെ തുറന്നെടുക്കണോ, ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരാ? അബൂബക്കറാണ്. ഓക്കെ, ബഷീർഹു ബിൽ ജന്ന, തുറന്നുകൊടുക്കി. ഇഫ്തഹ് ലഹു വബഷ്ശിർഹു ബിൽ ജന്ന, തുറന്നുകൊടുക്കി, അവർക്ക് സ്വർഗമുണ്ട്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ആ കിണറ്റിൻ്റെ പടവിൻ്റെ ഒരു സൈഡിൽ വന്നിരുന്നു. അബൂ മൂസ അൽ അശ്അരി പറയാ, ഞാൻ എൻ്റെ അനുജൻ വരുമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക. അത് ആ ഹദീസിൻ്റെ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അതായത് സ്വന്തം അനുജനും ജ്യേഷ്ഠനും ഒരു ഗുണം കിട്ടണമെന്ന് മനുഷ്യന്മാർ ആഗ്രഹിക്കണമെന്നാണ്. എന്നോട് ഇന്നലെ ഷാർജി എന്ന് ഒരാൾ പറഞ്ഞു, എൻ്റെ ബിസിനസ് മുഴുവൻ അഞ്ചും പിടിച്ചെടുത്ത കഥ നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അറബികൾ പിടിച്ചെടുക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കാറുണ്ട്, പാർട്ണർ പിടിച്ചെടുത്ത്, സ്വന്തം അനുജം പിടിച്ചെടുത്ത കഥ. അപ്പോൾ വിശദമായിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞ് പോന്നതാന്നല്ലേ. സുബ്ഹാനല്ലാഹ്, സ്വന്തം അനുജന് ഒരു ഗുണം വരണം എന്ന് ആഗ്രഹിക്കേണ്ട, സ്വന്തം ജ്യേഷ്ഠന് ഗുണം വരണം, അങ്ങനെ ആലോചിക്കണം. നമ്മൾ ഉമ്മാൻ്റെ വറ്റന്ന് പോകുന്നതല്ലേ, നമ്മളൊരു നാട്ടുകാരാകുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ. നമ്മളൊരു അറിയാത്ത നാട്ടിൽ ചെന്ന് പെട്ടാലേ ഇന്ത്യക്കാരെ കണ്ട സന്തോഷമാകാം. അവൻ രാജസ്ഥാനിയായിരിക്കും ചിലപ്പോൾ. പിന്നെ നമ്മൾ ആ കർണാടക ആന്ധ്ര ആ ഒരു ബെൽറ്റിന് തമിഴ്നാട് കിട്ടിയ, ഓ നമ്മളൊക്കെ സൗത്തേരാണല്ലേ, കുറച്ചും കൂടെ എത്തുമ്പോൾ കേരളക്കാരാണോ, കുറച്ചും കൂടെ ഇങ്ങോട്ട് അങ്ങ് തിരുവന്ത, ഓ നമ്മൾ കേരളത്തിലാണല്ലോ. പിന്നെ ഇങ്ങോട്ട് മലബാറുകാരാണെങ്കിൽ മലബാർ നിന്ന് തെക്കുള്ളവരാണെങ്കിൽ തെക്കിൻ്റെ ആരെയും കിട്ടുമ്പോൾ ഓ നമ്മൾ അടുത്ത നാട്ടിൽ. പിന്നെ ജില്ലക്കാർ, പിന്നെ മണ്ഡലക്കാർ, അങ്ങനെ മഹല്ലുകാരാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അൽഹംദുലില്ല. ഇത് അതുമല്ല, ഒരു ഉമ്മാൻ്റെ വയറ്റുന്ന, അപ്പോൾ എത്ര സന്തോഷം വേണം അനുജനും ജ്യേഷ്ഠനും അനുജത്തിയും ജ്യേഷ്ഠത്തിയും എന്നൊക്കെ പറയുമ്പോൾ അല്ലേ. നാട്ടിലെവിടെയോ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം, അത് ഉമ്മാനെ വയറ്റിൽ തന്നെ ജനിച്ചു പോകുന്നതല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. അല്ലാ, അബൂ മൂസ അൽ അശ്അരി തങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നു, എൻ്റെ അനുജം വരട്ടെ, എൻ്റെ അനുജം വരട്ടെ, പക്ഷെ വന്നില്ല, അനുജം നേരമാക്കി പോയി. അങ്ങനെ രണ്ടാമത് വന്നു, ഭയങ്കര രസം ആ വന്നത് നോക്കണം അതിൻ്റെ സീക്വൻസ്. രണ്ടാമത് വന്നത് ആരാ നിങ്ങൾക്ക് പറയാൻ പറ്റൂ? ആരാ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ തന്നെ വന്നത്. തങ്ങൾ പറഞ്ഞു, നബിയെ തുറന്നെടുക്കണോ എന്ന് ചോദിച്ചു. ആരാ? ഉമർ ഇബ്നു ഖത്താബ്. ഇഫ്തഹ് ലഹു വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗ്ഗണ്ട് സ്വർഗ്ഗണ്ട് സ്വർഗ്ഗണ്ട്, തുറന്നുകൊടുക്കിൻ, സ്വർഗവാസിയാണ്. അപ്പോൾ എൻ്റെ അനുജം വരാണെങ്കിൽ അവനോട് ഇങ്ങനെ എന്തെങ്കിലും നബി നിങ്ങളെ പറയില്ല, അവൻ രക്ഷപ്പെടൂലേ, ഇവെന്താ വരാത്തെന്ന്, ഫോണൊന്നുമില്ലല്ലോ, ഭയങ്കര ടെൻഷൻ അടിച്ച്. മൂന്നാമതൊരാൾ വരുന്നു,
അത് ഇതേ ഖിലാഫത്തിന്റെ സീക്വൻസ് ആണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾ വന്നപ്പോഴും കെന്റിന്റെ പടവിന്റെ സ്ഥലം തീർന്നു. തങ്ങളുടെ അടുത്തിരിക്കാൻ പറ്റുന്നില്ല, തങ്ങളുടെ രണ്ട് സൈഡിലും ഒഴുക്കി സിദ്ധി ഒരു പാത്രം വരുന്നവർ അങ്ങനെ ഒരു കെന്റിലേക്ക് കാലിട്ടിരിക്കുക. മൂന്നാമത് വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? നബിയെ ഇഫ്തഹ് ലഹു വബശ്ശിർഹു ബിൽ ജന്ന ഫീ ബൽവൻ തുസീബുഹു, സ്വർഗമുണ്ട് എന്ന് അറിയിക്കണം, പക്ഷേ വലിയൊരു മുസീബത്ത് വരാനുണ്ട്, അതിനുശേഷം സ്വർഗമാണ്. ഉസ്മാൻ തങ്ങൾ കേട്ടപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? അല്ലാഹുൽ മുസ്തആൻ, പടച്ചോനെ നീ സഹായിക്കണേ റബ്ബേ, എന്തായാലും ഇത് സംഭവിക്കുന്ന ഉറപ്പാണ്, അപ്പൊ പിന്നെ അല്ലാഹു ഇതിൻ്റെ സഹായം വേണം. അല്ലാഹുൽ മുസ്തആൻ, എൻ്റെ ഉസ്മാൻ തങ്ങൾ നബി തങ്ങളുടെ ഓപ്പോസിറ്റ് പോയിരുന്നു എന്നാണ്, മറ്റൊരു രണ്ട് സൈഡിലാണ്. അതിനെ സംബന്ധിച്ച് ഇബ്നു റജബ് അൽഹംബലി തങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാണ്, അത് അവരുടെ ഖബർ ജീവിതത്തെക്കുറിച്ചുള്ള സൂചനയായിരുന്നു. ഉസ്മാൻ തങ്ങൾ കുറച്ച് വിട്ടിട്ടാണ് അലി ഉമർ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും നബി തങ്ങളോട് ചേർന്ന് കിടക്കുന്നത്. ഖബറിലും അങ്ങനെയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജന്നത്തുൽ ബഖയിൻ്റെ പുറത്തായിരുന്നു. ഇന്ന് ജന്നത്തുൽ ബഖയാണത്, പക്ഷെ അന്നത്തെ കാലത്ത് ബഖയിൻ്റെ പുറത്താണത്. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ വൈരാഗ്യക്കാർ വന്നപ്പോൾ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, എല്ലാവരും പോയിക്കോളൂ, നിങ്ങൾ ആരും എനിക്ക് കാവൽ നിൽക്കരുത്, എല്ലാവരും പോയിക്കോളൂ, വെറുതെ എന്തിനാ രക്തച്ചൊരിച്ചിൽ, എന്തായാലും ഞാൻ മരിക്കും, ഇന്ന് നോമ്പുറക്കാൻ പോകേണ്ടതല്ലേ. ഉസ്മാൻ തങ്ങൾ നോമ്പുറക്കാൻ പോവാണ്. നാളെയാണ് ഉസ്മാനെ നിങ്ങളുടെ ദിവസം, നാളെ വരണം കേട്ടോ, നാളെയാണ് നിങ്ങളുടെ ദിവസം എന്ന് പറഞ്ഞു. അങ്ങനെയാണ്, അങ്ങനെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എല്ലാവരും പോയി വീട്ടിലൊറ്റയ്ക്കാണ്. ഇവരെങ്ങ് വീട്ടിലേക്ക് ഇരച്ചു കയറി വരുമ്പോൾ നായിന ബീവി ഒരു പണിയെടുത്തു. എന്താ അറിയോ, പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പം ആരും വീട്ടിലേക്ക് കയറൂലല്ലോ, പെണ്ണുങ്ങൾ മാത്രമേ ഇരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ സ്വകാര്യതയെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ. അറബികളത് ചെയ്യൂല, മുസ്ലിം ഒരിക്കലും ചെയ്യൂല. നായിന ബീവി ഹിമാറെടുത്ത് മാറ്റിയിട്ട് മുടി അഴിച്ചിട്ടു വീടിൻ്റെ മുമ്പിൽ നിന്ന് വാതിൽക്കൽ ഒരു പെണ്ണിനെ വകഞ്ഞു മാറ്റി ഇവർ ഇരച്ചു കയറി വരൂല എന്നാണ് ബീവി വിചാരിച്ചത്. മുടി കാണിക്കൽ ഹറാമാണ്, പറ്റൂല, പക്ഷേ തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ കൊലയാളികൾ വീട്ടിൽ കയറാതിരിക്കണം എന്ന് വിചാരിച്ച് മഹദി മുടി അഴിച്ചിട്ടു. അങ്ങനെ ഉസ്മാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു, യാ നായില, നായില, നിന്റെ മുടി കാണുന്നതാണ് ഇവരെന്നെ വന്ന് കൊല്ലുന്നതിനേക്കാളും എനിക്ക് ഗൗരവമായി തോന്നും. നീ മറക്ക, നീ ഉള്ളിലേക്ക് പോയിക്കോ, നീ പുറത്ത് നിൽക്കരുത്, നീ ഉള്ളിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ബി ഉള്ളിലേക്ക് വന്നു. അങ്ങനെ ഇവർ ആദ്യമായി ഉസ്മാൻ എന്നവരെ വാളുകൊണ്ട് വെട്ടുമ്പോൾ ആ വാള് കൈകൊണ്ട് പിടിച്ചു മഹദി നായില ബീവി, നാല് വിരലങ്ങ് മുറിഞ്ഞുപോയി. പിന്നെ തട്ടിയത് ഉസ്മാൻ തങ്ങളുടെ വയറ്റത്താണ്. അങ്ങനെയാണ് ഉസ്മാൻ എന്നവർ ഷഹീദാകുന്നത് റളിയല്ലാഹു തആല. നബി തങ്ങൾ പറഞ്ഞത് എങ്ങനെ സംഭവിക്കുള്ളൂ? ഉസ്മാൻ തങ്ങൾ അവസാനമായി ഓതിയ മുസ്ഹഫ് ഇന്ന് ടാഷ്കൻഡിലുണ്ട്. ടാഷ്കൻഡിലെ ഇമാം ഖഫാൽ മ്യൂസിയം ഉണ്ട്, ടാഷ്കൻഡ് സിറ്റിയിൽ തൊട്ടടുത്ത് തന്നെ ഇമാം ഖഫാൽ മ്യൂസിയം. വലിയൊരു കോമ്പൗണ്ടാണ്, അതിൻ്റെ ചെറിയൊരു കെട്ടിടമുണ്ട് സെൻറ്ററിൽ, അവിടെ ഉണ്ട്, യുനെസ്കോയുടെ സീലുണ്ട്. ഇത് 1400 കൊല്ലം പഴക്കമുള്ള ഒറിജിനൽ ഖുർആൻ്റെ മാനുസ്ക്രിപ്റ്റാണ്. കുത്തുമ്പുള്ളിയും ഫത്വ കസറൊന്നും ഇല്ലാത്ത മാനിൻ്റെ തോലുകളിലുണ്ടാക്കിയ 600 പേജുകളുള്ള ഒരു വലിയ മുസ്ഹഫ്. അത് ഉസ്മാൻ തങ്ങളുടെ ചോരപ്പാടുകളുടെ ചെറിയ സ്റ്റെയിൻ ഇപ്പോഴും അതിൽ കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഫീ ബൽവൻ തുസീബുഹു, ഒരു ബലിയത്തൊരു മുസീബത്ത് വരാനുണ്ട്, ആ വരാനുള്ള മുസീബത്തിൻ്റെ പിറകിൽ ഉസ്മാൻ എന്നവരെ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിഷയത്തിലായിരുന്നു അല്ലേ? ഉമർ തങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോയത്? തേനെ മെമ്പറിൽ കയറിയതാ. അതെ, അങ്ങനെ സമ്മതം ഉണ്ടെങ്കിലേ ഞാൻ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞു ഉസ്മാൻ ഉമർ റളിയല്ലാഹു അങ്ങനെ അത് കുടിച്ചു. പക്ഷെ വേറെന്തോന്നുണ്ട്, മറന്നുപോയി. ഏതായിരുന്നാലും അത് നമ്മുടെ ഓക്കെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാൻ മഹാനവറുകൾ വീട്ടിലേക്ക് വന്നപ്പോൾ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ എന്നവർ മാംസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, മോനെ മാഹാദാ, ഇതെന്താണ് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇഷ്തഹൈതു ലഹമാണ്, മാംസമാണ്. മാംസം എന്ന് പറഞ്ഞാൽ അന്നത്തെ കണക്കിൽ ആട്ടിറച്ചിയാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക, പിന്നെ ഒട്ടകമായിരിക്കാം.
ഇഷ്ടഹൈത്തുഹു, ഉപ്പ എനിക്കത് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ കഴിച്ചതാന്ന് പറഞ്ഞു. അവ കുല്ലമ ഇഷ്ടഹൈത ഷൈഅൻ അകൽത കഫാ ബിൽ മർഇ സർഫൻ അൻ യകുല കുല്ലമ ഇഷ്ടഹാ. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു സ്റ്റേറ്റ്മെന്റാണ്. കഫാ ബിൽ മർഇ സർഫൻ, മോനെ ആഗ്രഹിക്കുന്നത് മുഴുവനും നീ തിന്നാറുണ്ടോ എന്ന് ചോദിച്ചു. ആഗ്രഹിക്കുന്ന മുഴുവനും നീ തിന്നാണോ, ആഗ്രഹിക്കുന്ന നീ തിന്നാണോ? എന്നിട്ട് പറഞ്ഞ വാക്ക് നമ്മുടെ പ്രവാസികളെ പറ്റിയൊക്കെ, ചിലപ്പോൾ നിങ്ങളെ പറ്റിയല്ല, നമ്മുടെ കൂട്ടത്തിൽ പരിചയത്തിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം. എങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ധൂർത്ത് എന്താണെന്നറിയോ? ആഗ്രഹിക്കുന്ന ഭക്ഷണം പോയിട്ട് അന്വേഷിച്ച് പോയി തിന്നലാണ്. ഒരു വ്ളോഗർ ഒരു വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, അവിടെ നല്ല ഫുഡാണ്, എന്നാൽ വണ്ടി എടുത്ത് പോകും. അത് റാസൽ ഖൈമയാണെങ്കിലും കുഴപ്പമില്ല. ഇന്നലെ എൻ്റെ കുറച്ച് ചങ്ങായിമാർ പറഞ്ഞു, രാത്രി ഒരു രണ്ട് മണിയൊക്കെയാണ്, ഉസ്താദ് നമുക്ക് റാസൽ ഖൈമയിൽ പോയിട്ട് നാളെ നോമ്പറന്ന് പറഞ്ഞു. നാളെ എന്തിനാണ് റാസൽ ഖൈമയിൽ പോകുന്നത്? അവിടെ നല്ലൊരു ഫിഷിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, പോകില്ലേ? നല്ല ഫിഷ് കിട്ടുന്നതാണ്, ഇൻഷാ നമുക്ക് പോകാം, നാളെ നടക്കില്ല എന്ന് പറഞ്ഞു. ആഗ്രഹിക്കുന്ന ഭക്ഷണം എവിടെ ഉണ്ടോ അത് പോയി തിന്നൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ധൂർത്താണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഭയങ്കര വിഷയമല്ലേ അത്? ഈ ഫുഡ്, ഈ ഫുഡ് എന്നുള്ള ആ വാക്ക് ഇംഗ്ലീഷിൽ ഫുഡ് എന്നാണ് വായിക്കേണ്ടതെന്ന് കേട്ടോ. ഫുഡ് പിന്നെ കാലിൻ്റെ ഇതിന് ഫുഡ്സ്, നമ്മൾ ഫുഡ് എന്ന് പറയുന്നത് ഫുഡല്ല, ശരിക്കും ഫുഡാണ് കേട്ടോ. വെറുതെ ആവശ്യമെങ്കിൽ ഉപകാരപ്പെടുകയാണ് ഉപകാരപ്പെട്ടോ, വമ്പ് വരാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇഷ്ടമുള്ള ഈ ഫുഡ്, ഇത് നല്ലത് എവിടെ ഉണ്ടോ അത് അവിടെ പോയി കഴിക്കണം. അതിന് പെട്രോള്, അതിന് പൈസ വേണം, സമയം വേണം, അല്ലേ? ഇത് വിശന്നിട്ടല്ലേ പോകണം, വിശപ്പ് മാറാനല്ലേ പോകുന്നത്, രസമുള്ളത് കഴിക്കണം. ഇതൊരു ഒരു ഒരു ഷഹ്വത്താണ്, ഷഹ്വത്തു ത്വആം. ഉമർ റളിയല്ലാഹു മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് പറയാം, മോനെ ഒരു മനുഷ്യൻ ചെയ്യുന്ന ധൂർത്ത് അവൻ ഇഷ്ടപ്പെടുന്നത് മുഴുവനും പോയി തിന്നലാണ്, അത് ചെയ്യരുത് മോനെ. കുറെയൊക്കെ എന്ത് ചെയ്യണം, പിടിച്ചൊക്കണം. ഇസ്തംബൂളിലൊരു പള്ളിയുണ്ട്, സോങ്കിയതം എന്ന് പറഞ്ഞിട്ട്. സോങ്കിയതം, ഞാൻ പറഞ്ഞ ചരിത്രം ഇന്നലെ പറഞ്ഞു. സോങ്കിയതം, സോങ്കിയതം എന്ന് പറഞ്ഞാൽ ഞാൻ തിന്നതായിട്ട് വിചാരിക്കുന്നു ആ വാക്കിൻ്റെ അർത്ഥം. തുർക്കിയിൽ, ടർക്കിഷ് ഭാഷയിൽ, തുർക്കി പോവാണെങ്കിൽ ഇബ്രാഹിം രാജിൻ്റെ വരവുണ്ട് അവിടെ, സാക്ക് ഉദവി, ഇവർക്ക് വിളിച്ചാൽ മതി, നിങ്ങൾ ഫുള്ള് കാട്ടിത്തരും തുർക്കി മൊത്തം. അവിടെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുക, ഡോക്ടറേറ്റ് കിട്ടിയില്ലേ സാക്ക്? കിട്ടിയോ? ആയിട്ടുണ്ടല്ലേ ഏകദേശം. തുർക്കി ഭാഷയിൽ ഡോക്ടറേറ്റാണ്, തുർക്കി ഭാഷയിൽ. നമുക്ക് ഒരു പറഞ്ഞതന്നെ തിരിയില്ല എന്താ പറഞ്ഞത്. തുർക്കി ഭാഷയിൽ പ്രസംഗിക്കണം, പ്രസൻറ്റ് ചെയ്യണം, പുസ്തകം എഴുതണം. നമ്മുടെ സാക്ക് ഉദവി ഉണ്ട് കാസർഗോഡുള്ള, അദ്ദേഹം നമ്മുടെ ഇബ്രാഹിം രാജിൻ്റെ പുതിയപ്പിള, ഞങ്ങളൊക്കെ പോയാൽ സാഹുദ്ദീൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സാഹുദ്ദീനോട് ചോദിച്ചു, സ്വാങ്കീയതം പള്ളി എവിടെയാണെന്ന്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇതൊക്കെ ഡീറ്റെയിൽസൊക്കെ അയച്ചു. ഞാനതിനെക്കുറിച്ച് വായിച്ചിട്ടേ ഉള്ളൂ. സ്വാങ്കീയതം നമ്മൾ പോകുന്ന അയാ സോഫിയ പള്ളീൻ്റെ അടുത്താണ്. തുർക്കി നല്ല നാടാട്ടോ, പറ്റിക്കാത്ത മനുഷ്യന്മാരാണ്. നമ്മളിവിടെ കണ്ണുകൊക്കി പറ്റിക്കുമല്ലോ, അവിടെ പറ്റിക്കൂല. ആ നാട്ടുകാർ കേട്ടോ, അവർ വിദേശികളായി വന്ന ഒരു ഒരു അറബ് നാട്ടുകാരുണ്ട്, അവർ അവിടെ വന്നിട്ട് കുറേ പറ്റികൾ നടത്തണം. അവർക്ക് ഭയങ്കര വിഷമമുണ്ട് അതിൽ. അവർ യാചനയും ചെയ്യുന്നുണ്ട്, തുർക്കികൾ പട്ടിണിയുടെ നല്ല യാചിക്കൂല അവർ. പിന്നെ ജനീവൻ സാധന, ചൈനൻ്റെ സാധനം ഒന്നും അവിടെ കിട്ടില്ല, അവിടെ അവരുണ്ടാക്കുന്ന സാധനമേ കിട്ടുള്ളൂ. ഒക്കെ അവിടുത്തെ ഓൺ പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ആയിരിക്കും, നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരാണ്, പച്ചപ്പാവങ്ങളാണ്. ആര് വില്ലന്മാരുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, പക്ഷെ മൊത്തത്തിൽ പറയുമ്പോൾ നല്ല മനുഷ്യന്മാരാണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ സോങ്കിയതം എന്ന് പറഞ്ഞ പള്ളിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ, നൂറുദ്ദീൻ അഫന്തി എന്ന് പറയുന്നൊരു കർഷകൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാൾ തുർക്കിയിലൂടെ ഇങ്ങനെ തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ നല്ല നല്ല പലഹാരങ്ങൾ, ഈ പക്കലാവാന്ന് കേട്ടിട്ടുണ്ടോ തുർക്കിയിലെ? ആ പക്കലാവ ഭയങ്കര ടേസ്റ്റാണ്, അവർ ലൈവ് ഉണ്ടാക്കി തരും. അപ്പോൾ ഇദ്ദേഹം ഈ മധുര പലഹാരങ്ങൾ കാണുമ്പോഴേ ഇതിനെത്രയാന്ന് ചോദിക്കും. അപ്പോൾ അവർ ഇത്ര ലേറയാന്ന് പറയും, ടർക്കിഷ് ലേറ, ടർക്കിഷ് ലേറ എന്ന് ചുരുക്കി ടി എൽ എന്ന് എഴുതും. അപ്പോൾ മലയാളികൾ തലേന്ന് വായിക്കും അതിനെ, അങ്ങനെ വരെ തലേ. മലേഷ്യൻ റിങ്കറ്റിന് വെള്ളി എന്നാ പറയാം, എത്ര വെള്ളി. മലേഷ്യക്കാരങ്ങനെ പറയാം, എത്ര വെള്ളി എന്ന് പറയാം. തുർക്കിക്കാർ തലേന്നാ പറയാം, എത്ര തലേ, എത്ര. അപ്പോൾ എത്രയാണിതിൻ്റെ എത്ര എത്ര ലേറയാണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ വില പറയും. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തറിയോ, അവിടെ കുറച്ച് നേരം നിൽക്കും. സോങ്കിയതം ഞാൻ അപ്പോൾ തിന്നതായിട്ട് വിചാരിക്കുകയാണ്, എന്നിട്ട് അവിടുന്ന് പോരും.
എന്നിട്ട് ആ വില എത്രയാണോ ആ പൈസ ഉപ്പര കയ്യിൽ ഉണ്ടാവും, ആ പൈസ എടുത്തിട്ട് പെട്ടിയിലിടും. വേറൊരു കയ്യിലും പോകുമ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനം കാണുമ്പോൾ, ആ നമ്മളിവിടെ തുർക്കിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, അപ്പോൾ ചോദിക്കും എത്രയാണ്, അപ്പോൾ അതിനും പേര് പറയും ഇത്ര വില പറയും. സ്വാങ്കീയത, ഞാനെത്തുന്നതായിട്ട് പ്രഖ്യാപിച്ചു, ആ പൈസ കൊണ്ടിട്ട് പെട്ടിയിലിടും. ഇങ്ങനെ ഇദ്ദേഹം ഒരുപാട് വർഷങ്ങൾ 10-30 കൊല്ലം ഇങ്ങനെ നടന്നിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം കാണുമ്പോൾ അത് വിശന്നിട്ടൊന്നല്ല, ഇഷ്ടപ്പെടുന്നത് എന്താന്ന് പറയുന്ന ഒരു പൂതി ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കി വെച്ച നാണയ തുട്ടുകൾ 30 കൊല്ലം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഒരു പള്ളി ഉണ്ടാക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു പള്ളി ഉണ്ടാക്കി അവിടെ, അത് ഇസ്തംബൂളിലെ ഫാത്തിഹ് ഡിസ്ട്രിക്റ്റിലാണ്. ഫാത്തിഹ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് സ്ഥലമാണ്. അവിടെയാണ് അയാ സോഫിയ പള്ളിയുള്ളത്, ബ്ലൂ മോസ്ക് കിടക്കുന്നത് അവിടെയാണ്, ഫാത്തിഹ് മോസ്ക് അവിടെയാണുള്ളത്, ടോപ് കാപ്പി മ്യൂസിയം അവിടെയാണ്, അതൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം, ഒക്കെ നടന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ പള്ളി നിൽക്കുന്നത്. പണ്ട് അന്നിപ്പോൾ അത്ര എക്സ്പെൻസീവ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നാട്ടുകാരൊക്കെ ചോദിച്ചു, അല്ല നൂറുദ്ദീൻ അഫന്തി, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പള്ളിക്ക് പള്ളി ഉണ്ടാക്കാനുള്ള പൈസ ഒക്കെ എവിടുന്ന് കിട്ടിയത്? ഒരു കർഷകൻ, സാധാരണക്കാര മനുഷ്യനാണ്, ഒരു വരുമാനമല്ല, ചെറിയ ശമ്പളമേ ഉള്ളൂ, ചെറിയ വരുമാനമേ ഉള്ളൂ. അപ്പം അദ്ദേഹം ഈ കഥ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം മരിച്ചതിന് ശേഷം നാട്ടുകാരാ പള്ളിക്കിട്ട പേരാണ് സ്വാങ്കീയതം. ഇപ്പോഴും സ്വാങ്കീയതം പള്ളി നാഥൻ അറിയപ്പെടുക, തിന്നതുപോലെ എന്നാണ് വാക്കിൻ്റെ അർത്ഥം, തിന്നതുപോലെ ഞാൻ കരുതുന്നു. നോക്കണേ, നമ്മൾ എത്രയോ ഇഷ്ടപ്പെട്ടത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിത്തിരിഞ്ഞ് ടേസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബ്ലോഗർമാർ പച്ചപാടായൊക്കെ പറയും, ചെന്ന് നോക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്തതായിരിക്കും, ചിലത് നല്ലതായിരിക്കും എന്ന് പറയാമല്ലോ, അവരവരുടെ ജീവിതമാർഗ്ഗമാണ്. എന്നോടൊരു ബ്ലോഗർ പറഞ്ഞു, പൊന്നേര സ്ഥലത്ത് ഇപ്പോൾ ആരും വിളിക്കണില്ല, എന്തോ കണ്ണിറട്ടിയിട്ടുണ്ട്, ഞാനെന്താ ചെയ്യണ്ടേ. അപ്പം ചിലതൊക്കെ ആൾക്കാർ നോക്കുമല്ലോ, ഇത് പറയണത് ശരി തന്നെയാണോ. അപ്പം അങ്ങനെ ആൾക്കാർ മാർക്കിടും, അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പോൾ വെറുതെ സോഷ്യൽ മീഡിയക്കാർ എന്തെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല, ആൾക്കാർ റേറ്റ് ഇടുമല്ലോ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ആഗ്രഹിച്ച് പൂതി വിചാരിച്ച് നിൽക്കുന്ന ഒരു സാധനം അള്ളാഹുക്ക് വേണ്ടി മാറ്റിവെച്ച് ആ നാണയത്തൊട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കും ഒരു പള്ളിയും മദ്രസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ആലോചിച്ച് നോക്കി, സ്വാങ്കീയതം ഇത് തൗഫീക്കാട്ടോ, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഒരു സാധു മനുഷ്യൻ, നമ്മൾ അയാളെക്കുറിച്ച് ഇവിടെ ദുബൈയിൽ ഓർക്കുകയാണ്, ആ മനുഷ്യൻ മരിച്ചു ഇവിടെ ഖബറിലായിരിക്കും, അള്ളാഹു അദ്ദേഹത്തിന് അത് സ്വീകരിക്കട്ടെ. നമുക്കും അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒരു തൗഫീക്കാണ്, കുറേ പൈസ ഉണ്ടായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലത്, ഉള്ളതിൽ നിന്ന് മാറ്റിവെക്കാനേ പറ്റുള്ളൂ. അങ്ങനെ അള്ളാഹ് മോനോട് പറയാം, മോനെ ഇഷ്ടമുള്ളത് മുഴുവൻ തിന്നലാണോ നിന്റെ പരിപാടി എന്ന്. എന്നിട്ട് പറഞ്ഞു, കഫാ ബിൽ മർഇ സർഫൻ അയ്കുല കുല്ല മഷ്തഹാ, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ തിന്നൽ, ഇത് തന്നെയാണ് ധൂർത്ത് എന്ന് പറയുന്നത്, ഇസ്റാഫ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് മോനെ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. ഇത് ഭയങ്കര ടീച്ചിങ്ങാണ് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നമ്മൾ എടുക്കേണ്ടത്. വിഷം നല്ല ഭക്ഷണം കഴിക്കേണ്ടെന്നല്ല പറഞ്ഞത്, നല്ല ഭക്ഷണം കഴിക്കണം. നമ്മുടെ നാടൻ റെസ്റ്റോറൻറ്റ് ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, നല്ല നാടൻ ഫുഡ് അവിടെ ഉണ്ട്, അത് പരസ്യം പറയല്ല. പക്ഷേ ഒരു ചേർക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പം കച്ചവടം ഉണ്ടാവുമോ? വിശക്കുന്നുണ്ട്, പോയി കഴിക്കണം അല്ലേ. പക്ഷേ ആശ മൂത്തിട്ടുണ്ടല്ലോ, ഒരു കേൾക്കുമ്പോഴേക്കും ഓടുക, അങ്ങനെ ചെയ്യരുത്. അവിടെ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ടോ എന്ന് പറയും, ഇപ്പം വിശന്നിട്ടും നല്ല പോണത് വെറുതെ പോവുക, അങ്ങനെ ചെയ്യരുത്. അത് ധൂർത്താണെന്ന്, അങ്ങനെ ചെയ്യണ്ട. അങ്ങ് വിശക്കുന്നുണ്ടോ, അപ്പം എന്നാൽ അവിടെ പോയിക്കോ, ആയിക്കോ, ആ വഴിക്കാണ്. എക്സ്ട്രാ നിങ്ങൾ അതിന് വേണ്ടി പ്രത്യേകം ഒന്നും ചിലവഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അള്ളാഹു നമ്മുടെ കച്ചവടക്കാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, നല്ലോണം ബർക്കത്ത് ചെയ്യട്ടെ. കുറേ റെസ്റ്റോറൻറ്റ് കർത്തീരിയ ഞാൻ തന്നെ ഓപ്പണിങ് ആക്കേ, അല്ലെങ്കിൽ തകർന്നു കൊടുക്കണ്ടേ, അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വാങ്കീയതം, അപ്പോൾ കുല്ല മിസ്തഹൈത ഷൈഅൻ അഖൽത, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനും തിന്നുകയാണോ? യാ അല്ലാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു അനുഭവം, മഹാനവറുകൾക്ക് ഇതുപോലെ കുടിക്കാനൊരു വെള്ളം കൊണ്ടുവന്നപ്പോൾ, അദ്ഹബത്തും തയ്യിബാത്തിക്കും ഫിൽ ഹയാത്തി ദുന്യ ഫി ഹയാത്തിക്കും ദുന്യ വസ്തംതഅതും ബിഹാ, നിങ്ങൾ ഈ ലോകത്ത് ആസ്വദിച്ച് ജീവിക്കുകയാണോ എന്ന് ചോദിച്ച ആയത്തിനെ ചൊല്ലി ഉമർ റളിയല്ലാഹുവിനു അത് ഒരു സമയത്ത് കുടിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു 14 തുന്നുകൾ ഉണ്ടായിരുന്നു ഉമർ തങ്ങളുടെ കുപ്പായത്തിൽ. അപ്പൊ ഹഫ്സ ബീവി നബിതങ്ങളുടെ മോളാണ്, നബിതങ്ങളുടെ ഭാര്യയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്. അപ്പൊ 4 ഖലീഫമാരെ പറയാം, അതിൽ വലിയൊരു ബന്ധം കൂടി ഉണ്ട്. 4 ഖലീഫമാര് 2 നബിതങ്ങളുടെ പുരാപ്പിളന്മാരാ, 2 നബിതങ്ങളുടെ അമ്മോശന്മാരാ,
ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ, ആരാ മോശന്മാര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു. പിന്നെ രണ്ടാൾ പുതിയപ്പിളന്മാരാണ്, ഉസ്മാൻതങ്ങളും. ഉസ്മാൻതങ്ങൾക്ക് രണ്ട് മക്കളെ കല്യാണം കഴിച്ചു. ഒരിക്കൽ റുഖയ്യബി വഫാത്താകുന്നത് ബദർ യുദ്ധം നടക്കുമ്പോഴാണ്. ഉസ്മാൻതങ്ങൾ ബദരിയല്ല, ബദറിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് റുഖയ്യ ബീവിക്ക് സുഖമല്ല. നബി നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബീവിൻ്റെ മോളെ നോക്കിക്കോ, നബി നിങ്ങളുടെ മോള് ഭാര്യയെ നിങ്ങൾ പരിചരിച്ചോളൂ, പോരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബദർ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ നബി നിങ്ങൾക്ക് വിജയം കിട്ടിയ യുദ്ധമാണ്. പക്ഷേ ഉടനെ കേട്ടത് റുഖയ്യ ബീ വഫാത്തായി എന്നാണ്. ഭയങ്കര സങ്കടമായിപ്പോയി. അത് കഴിഞ്ഞ് നബി നിങ്ങൾ അടുത്ത മോളെ കല്യാണം കഴിച്ചെടുത്ത് ഉമ്മു കുൽസും റളിയല്ലാഹുനെ, ബീവിയും വഫാത്തായി. അപ്പോൾ നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, മൂപ്പര് കണ്ണിട്ട് ആ കുട്ടികൾ അപ്പം മരിക്കട്ടോ, ഞാൻ കെട്ടിച്ചു കൊടുക്കണ്ട. അത് കേട്ടപ്പോൾ നബി നിങ്ങൾ പറഞ്ഞു, ലൗഖാന ചിലി ബിൻസ്, എനിക്കൊരു മോളുണ്ടായിരുന്നുവെങ്കിൽ, ഉസ്മാൻ, ആ മോളെ ഞാൻ ഉസ്മാൻ എന്ന് കല്യാണം കഴിച്ചു കൊടുക്കും, മൂന്നാമത്തെ കുട്ടിനും നാലാമത്തേനും. അങ്ങനെ ഒരു നഹ്സില്ല, അത് വെറുതെ പറയരുത് നബി നിങ്ങൾ പറയാ. എനിക്കിനി മക്കളില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു ഉസ്മാൻ എന്നവർക്ക് എന്ന് പറഞ്ഞു. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതിൽ ഹഫ്സ ബീവി, ഹഫ്സ ബീവിന്റെ കഥയാണ്. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹു ഉമർ നിങ്ങളോട് പറയാ, വാപ്പാ നിങ്ങളെ കാണാൻ വേണ്ടി ലോകത്തിന്റെ നാനാ മുക്കുകളിൽ നിന്ന് ഒരുപാട് ഒരുപാട് രാജാക്കന്മാരുടെ പ്രതിനിധികൾ വരും. ഇവരൊക്കെ വരുമ്പോൾ ഇവർക്കൊരു ഗൗരവം വേണ്ടേ? ഈ 14 തുന്നുള്ള കുപ്പായ കൊട്ട് നിന്നാ പതിയ വാപ്പ, നിങ്ങൾ നല്ലൊരു കുപ്പായിടണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യം ഹഫ്സ ബീവി ചോദിച്ചതുകൊണ്ട് ഈ ഉമ്മത്തിന് വലിയൊരു ഇൽമ് ഉമറിൽ നിന്ന് കിട്ടിയതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ബക്കാ തവീലൻ, കുറേ നേരം അവിടെ ഇരുന്ന് കരഞ്ഞു. ഹഫ്സ ബീവി ചോദിച്ചു, ഉപ്പാ നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങളോട് വിഷയം പറയും എന്ന് പറഞ്ഞു. ഉമ്മ സ്വാഹ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൽ ശബിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുബ്സി ശഈരി തലാത്തത അയ്യാം. നമുക്കത് പറയുമെന്നതിന് പേടിയാട്ടോ. ബാർലിയുടെ റൊട്ടി എന്ന് പറഞ്ഞാൽ ഗോതമ്പ് വി ഐ പികൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ താഴേക്കടയിലുള്ള ആളുകൾ തിന്നുന്ന സാധനം അന്ന് ബാർലി. ഇന്ന് പിന്നെ ക്രൈറ്റീരിയ മാറി തുടങ്ങി അല്ലേ. മലയാളിമാർ തിന്നപ്പോൾ പാവപ്പെട്ടിരുന്ന ഭക്ഷണം ചാമൻ്റെ അരി, മുള അരി, ഇങ്ങനത്തെ പഴയ കാലത്ത് ദാരിദ്ര്യമൊക്കെ അതാണ് ഇപ്പോൾ ഹെൽത്തി എന്ന് മനസ്സിലാക്കിയത്. ബാർലിയുടെ അരി, അരി ബാർലിയുടെ ഗോതമ്പ് കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ മോളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം തുടർച്ചയായി വേറെ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. 3 ദിവസം തുടർച്ച എന്നും ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ഇനിയൊരു ചോദ്യം ചോദിച്ചു, വഹൽ ജമഅ ബൈന അശാഇൻ വഗദാഇൻ ഹത്താ ലഹഖ ബില്ലാ. ഇത് എനിക്ക് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണത്. നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇത്തിബാഅ് ചെയ്യാൻ. നിബിധങ്ങൾ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുന്നവരെ ഒരു ദിവസം 2 മെയിൻ ഭക്ഷണം നിബിധങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന്? ഇല്ലാന്ന. തങ്ങൾ ഉച്ചഭക്ഷണം ഉണ്ടെങ്കിൽ രാത്രി ഭക്ഷണം ഉണ്ടാവില്ല. രാത്രി ഉണ്ടോ? ഉച്ചക്കില്ലേ, രാത്രി ഉണ്ടാവും. 2 മെയിൻ കോഴ്സ്. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കൂല എന്നല്ല പറഞ്ഞത്, ചെറിയ ചെറിയ ഭക്ഷണം. നമ്മൾ മെയിൻ ഭക്ഷണം, നമ്മളുണ്ടല്ലോ ഒരു പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഒരു തിന്നല്, ഉച്ചയ്ക്ക് കഴിക്കുക. ഇത് രണ്ടും ഒരു ദിവസം, രാത്രി ഭക്ഷണവും ലഞ്ചും ഡിന്നറും അഷാവും ഖദാവും, ഇത് രണ്ടും റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നവരെ തിന്നിട്ടില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ശരിക്കും അത്ര മതി എന്നാണ്. നമ്മൾ അങ്ങനെയൊക്കെ ചെന്നാണെങ്കിൽ നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. ഉച്ചഭക്ഷണം കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലേ എന്നാൽ പിന്നെ രാത്രി കഴിക്കുക. രാത്രി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കേട്ടോ, നോമ്പ് തുറക്കുന്ന സമയം കൊണ്ട് അത് തീർത്ത് കഴിയണം. പക്ഷെ നമുക്ക് നടക്കൂല. അത് അങ്ങനെയൊക്കെയാണ് സുന്നത്ത് എന്ന് പറഞ്ഞാലും സാധ്യത കഴിഞ്ഞിട്ടൊരു ഭക്ഷണം കിട്ടോ എന്നാ കാര്യം പറയാലോ. സംഗതി 7 മണിക്ക് തിന്ന് തീർക്കണം, ഭക്ഷണം കഴിക്കണം. പിന്നെ നമുക്കത് അത്താഴുണ്ട്, ഒരു സുഹൂറുണ്ട്, അത് കഴിക്കുക. അല്ലെങ്കിൽ നോമ്പില്ലേ, മഗരിബിൻ്റെ തൊട്ട് മുമ്പ് ബെസ്റ്റ് ടൈം അതാണ്. മഗരിബിൻ്റെ തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കുക, മരവിസ്കരിക്കാൻ പോവുക, വൃദ്ധുകളൊക്കെ കഴിക്കുക, ഇഷ്ടസ്കരിക്കുക, ചൊല്ലാളിലും പറയാനുള്ള കഴിയുക. അല്ലല്ലാ, എന്ത് റാഹത്തുള്ള ലൈഫായിരിക്കും എന്നറിയോ. ആ ലൈഫൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടുമോന്നറിയില്ല. വഹൽ ജമഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അശാഇൻ വഗദാഇൻ ഹത്താ ലഹഖ ബില്ലാ. അപ്പോൾ മോള് പറഞ്ഞു, ഇല്ലപ്പാ നബി തങ്ങൾ തിന്നിട്ടില്ല. കാരണം തങ്ങളുടെ വീട്ടിലുള്ള ആളാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ, തങ്ങളങ്ങനെ കഴിച്ചിട്ടില്ല. ശരിയാണ്.
تعلمين أن رسول الله صلى الله عليه وسلم لبس جبة من صوف فربما حك جلده من كثرة خشونتها. മോളെ, നിങ്ങൾക്കറിയോ റസൂലുള്ളാഹി തങ്ങളിട്ട വസ്ത്രം, ആ വസ്ത്രത്തിന്റെ പരിപരിപ്പ് കാരണം തങ്ങളുടെ തൊലി പോലും ഉരസുമായിരുന്നല്ലോ, മുറിവരുമായിരുന്നല്ലോ, അങ്ങനത്തെ വസ്ത്രം ലഭിക്കുന്ന ധരിച്ചത് മോളെ. പിന്നെ ഞാനൊരു 10-14 തുന്നിൻ്റെ കുപ്പായത്തിലുള്ളത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മ സ്വാഹ ഉമർ, എന്നിട്ട് ഉമർ എന്നവർ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, ലയ്യഅക്കുല ഉമറു തയ്യിബാ. ഉമറുല്ലാഹുവിൻ്റെ ഒരു പോളിസിയാണ് കേട്ടോ, ഒരു രുചികരമായ ആനന്ദമുള്ള ഒരു ഭക്ഷണവും ഇനി ഉമർ തിന്നൂല മോളെ. വലൻ യൽബസ ലയ്യന, വളരെ സോഫ്റ്റായ ഒരു വസ്ത്രവും ഇനി ഉമർ ധരിക്കുകയുമില്ല. വല യജ്മ ബൈന തആമൈൻ, രണ്ട് ഭക്ഷണം കഴിക്കൂല. രണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അറിയോ, ലഞ്ചും ഡിന്നറും എന്നല്ല, ഒരു ടേബിളിൽ രണ്ട് ഐറ്റം വേണ്ട. ഇല്ല സൈത് വൽ മിൽഹ്, ഉപ്പും എണ്ണയും ഒഴികെ. എന്നാൽ സൈത്തൂന്റെ എണ്ണയും കൂടെ ഉപ്പും വെക്കും, പിന്നെ റൊട്ടി എന്തുണ്ട്. ഇതാണിപ്പോൾ ഒരു നമ്മുടെ രണ്ട് കറി രണ്ട് കൂട്ടാന്നൊക്കെ പറയില്ലേ, കോഴിക്കോട്ടേലൊക്കെ എന്തുണ്ടെങ്കിലും ഒരു മുളിയാറ് വേണ്ടിയതേക്ക്, എന്ത് കറി വെച്ചാൽ എരിവുള്ള ഒരു കറിൻ്റെ കൂടെ വേണം അല്ലേ. ഞങ്ങൾ മലപ്പുറത്തെ പരിപാടിയിലിട്ട് ഒരു ചോറ് ഒരു കറി കഴിഞ്ഞു, പപ്പടം ഉണ്ടെങ്കിൽ കിട്ടി. നേരെ മറിച്ച് വിഭവസമൃദ്ധമായ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടെന്ന് നാട്ടുകാരുണ്ട്. ആദിത്യ മര്യാദയിൽ കുഴപ്പമൊന്നുമില്ല. നോർമലി നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളും നമ്മളും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരൈറ്റം മതിയെന്ന, ഒരു നേരം മീനും ഇറച്ചിയും ചിക്കനും അതും ഇതും എല്ലാം കൂടെ വെച്ചിട്ട് ഉമറന്നവർ അത് ചെയ്യൂല മോളെ. എന്നിട്ടെന്താ പറഞ്ഞതറിയോ, വലയ്യ കുല ലഹ്മൻ ഇല്ലാ ഫീ കുല്ലി ഷഹ്രിൻ മർറത്തൻ ഉസ്വത്തൻ ബി സ്വാഹിബൈ അർറസൂലില്ലാഹി സ്വല്ലല്ലാഹു അർറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്രിൻ, എന്റെ രണ്ട് കൂട്ടുകാരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടു പേരോടും മാതൃക കാണിച്ചുകൊണ്ട് മാസത്തിൽ ഒരിക്കലേ ഞാൻ മാംസം കഴിക്കൂ എന്നുള്ളതാണ് ശപഥം ചെയ്ത. എന്റെ റസൂൽ അങ്ങനെയായിരുന്നു, മാസത്തിൽ ഒരു തവണയെ മാംസം കഴിക്കൂ. നാട്ടിറച്ചിയോ ബീഫോ എന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ, ഒട്ടകോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ, ലഹ്മ എന്ന് പറയുമ്പോൾ റെഡ് മീറ്റാണ് ഉദ്ദേശിക്കുന്നത്, മാസത്തിൽ ഒരിക്കലേ കഴിക്കുള്ളൂ. എന്ത്, റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇത്തിബാഇന്റെ സ്നേഹത്തിന്റെ അങ്ങേയറ്റമാണ്. ഇപ്പൊ എന്നും മാംസം കഴിച്ചു എന്ന് വെച്ചിട്ട് ഹറാമാണെന്നോ തെറ്റാണെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. തങ്ങളോട് അത്രയും നമുക്ക് സ്നേഹം കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നാ ഇത്തിബാഇ ചെയ്യണം. ഉമറുല്ലാഹിനും ഇറച്ചി മാർക്കറ്റിൽ വടി പിടിച്ച് നിന്നിരുന്നു എന്നല്ലേ കേട്ടിട്ടില്ലേ. അത് ഉമറുല്ലാഹിനും വടി പിടിച്ച് നിൽക്കും മീൻ മാർക്കറ്റിൽ, ഫിഷ് മാർക്കറ്റല്ല മീറ്റ് മാർക്കറ്റിൽ. അന്ന് ഇറച്ചിയുള്ളൂ. ഉമർ തങ്ങളുടെ കയ്യിൽ ചാട്ടവാറുണ്ട്, ചേത്താന്മാരെ ഓടിക്കുന്ന ചാട്ടവാറാണത്. അതുകൊണ്ട് അടിയിട്ട് എല്ലാവരും നന്നാവുന്ന അങ്ങനത്തെ ഒരു ചാട്ടവാറാണ്. അങ്ങനെ ഉമർ എന്നവർ വാച്ച്, ഉമർ തങ്ങൾ നോക്കണം. ഖലീഫയാണ്, ഇമാമാണ്, ഖതീബാണ്, ഖാളിയാണ്, അവിടുത്തെ ഫുഡ് ഇൻസ്പെക്ടറാണ്, പോലീസാണ്, പട്ടാളമാണ്, മേജറാണ്, എല്ലാമാണ്. ഏതെങ്കിലും ഒരുത്തൻ ഇന്നലെ ഇറച്ചി വാങ്ങിപ്പോയ ആൾ പിറ്റേന്ന് ഇറച്ചി വാങ്ങാൻ അവിടെ വന്നാൽ അടിച്ചോടിക്കുന്ന, അതായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. രണ്ടു ദിവസം തുടർച്ചയായി തിന്നരുതെന്ന്, ഓരോടൊന്നും വാസത്തിലേക്ക് തിന്നാൽ മതി. ഉമർ തങ്ങൾ സ്വന്തത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു, പക്ഷേ രണ്ടു ദിവസം തുടർച്ചയായിട്ട് ഒരിക്കലും തിന്നരുത്. ഉമർ തങ്ങൾ അടിച്ചോടിക്കുമായിരുന്നു. ഉമർതങ്ങൾ, അതുകൊണ്ടാണ് ഒരു നബി എനിക്ക് ശേഷം വരുമായിരുന്നെങ്കിൽ അത് ഉമറായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്താണ് ഉമർതങ്ങളുടെ ഇൽമ്, ഉമർതങ്ങളുടെ വീക്ഷണത്തിൻ്റെ ആ ഒരു പവിത്രത എത്രയായിരിക്കും? തങ്ങൾ ഒരു നബി വരുമായിരുന്നുവെങ്കിൽ അത് ഉമറായിരുന്നു റളിയല്ലാഹു അൻഹു. പക്ഷേ ഫഇന്നഹു ലാ നബിയ ബഅദി, എൻ്റെ ശേഷം വേറെ പ്രവാചകൻ വരാനില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഫകാന കമാ ഖാൽ ഹത്താ ലഖിയ അല്ലാഹ്. ഹഫ്സ ബീവി പറയാണ്, ഞാൻ ഇങ്ങനെ ഉപ്പയോട് സംസാരിച്ച അന്ന് ഉപ്പയി പറഞ്ഞത് മുതൽ മാസത്തിലൊരിക്കലൊരു മാംസമല്ലാതെ എൻ്റെ ഉപ്പ കഴിച്ചിട്ടില്ല. രണ്ടു നേരം ഉച്ചക്കും രാത്രിയും ഭക്ഷണം എൻ്റെ ഉപ്പ കഴിച്ചത് എനിക്ക് ഓർമ്മല്ല. രണ്ടൈറ്റം ഫുഡ് എണ്ണയും ഉപ്പുമല്ലാതെ, അത് രണ്ടെണ്ണം എന്ന് പറയാനില്ലല്ലോ, അത് ഒന്നല്ലേ എന്നല്ലാതെ രണ്ടൈറ്റം ഫുഡ് തീന്മേശയിൽ എൻ്റെ ഉപ്പ വെച്ചത് ഞാൻ കണ്ടിട്ടില്ലെന്ന് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ. നമ്മൾ നോമ്പ് എന്ന് പറയുമ്പോൾ ഭക്ഷണ നിയന്ത്രണം അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. നമ്മളെങ്ങനെ പറഞ്ഞാലും അത് നടക്കൂല്ലെന്ന് അറിയില്ല, നമ്മൾ പറയണ്ടേ? ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലോ? അതിഥികളെ വിളിച്ചു വരുത്തുമ്പോൾ ഈ ഉപ്പ് എണ്ണയും കൊടുത്തിട്ട് വിടരുത്. അതിഥി അല്ല, അത് സുന്നത്ത്. അത് അതിഥികളെ സുന്നത്ത്, അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. അത് ഏറെ കൊടുത്താലും കൂടുതൽ വിഭവങ്ങൾ നിരത്തിയാലും അതിന് കുഴപ്പമില്ല എന്നാണ്. കാരണം
ഫൽയുക്രിം ദൈഫഹു. അപ്പോൾ മഹാന്മാരാണ് ചാപ്രാങ്ങാടി ബാപ്പുസ്ലിയാരുടെ കഥയൊക്കെ പറയല്ലേ, ബാപ്പുസ്ലിയാർ പറഞ്ഞൊരു ചരിത്രം. ഫൽയുക്രിം ഇക്രാമുൽ ദൈഫ്, അതിഥികളെ ബഹുമാനിക്കണം എന്നാണ്. ഒരാളുങ്ങൾ കാര്യമായിട്ട് നോമ്പർക്കം വിളിച്ച് പരിക്ക് പിടിച്ചുകൊണ്ട് പോവുകയാണ്, എന്നിട്ട് ഈത്തപ്പഴം വെള്ളത്തിലോട്ട് കുട്ടിയെ വയ്ക്കുക എന്ന് പറയാം, അങ്ങനെ പറയാൻ പാടുണ്ടോ? മോശമല്ലേ അത്? അപ്പോൾ നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം. നിങ്ങളെ വീട്ടിൽ നോമ്പുറക്കാണ്, നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും ഈ ഒരു അച്ചടക്കം പഠിപ്പിക്കണം. നമ്മളത് ചെയ്യണം, അത് ഭയങ്കര ഡിസിപ്ലിനാണ്. ഒരുപക്ഷേ നമ്മുടെ ആരോഗ്യവും നമ്മുടെ നമ്മുടെ സമയം, ഭാര്യമാർ എത്ര സമയം ചെലവഴിക്കണം കിച്ചണിൽ, ഭക്ഷണം പല വെറൈറ്റി ഉണ്ടാക്കണം, എത്ര ടൈം പോവും, ആ ടൈമിലൂടെ എന്തെല്ലാം കാര്യം ചെയ്ത് ആവശ്യമുണ്ടോ? വെറുതെ വേസ്റ്റായി കളയല്ലേ? എല്ലാം കൂടെ കഴിക്കുമോ? മനുഷ്യനെ കഴിക്കൂല, നോമ്പെടുക്കുമ്പോൾ തോന്നും എല്ലാം തിന്നുന്നു, വെറുതെ പറയണത്, വെറുതെ ഒന്ന് രണ്ട് കാര്യം അത് തീർന്നു. ഓരോന്ന് കാണുമ്പോൾ ഈ നമ്മുടെ ഗഫ്തീരക്കാരൊക്കെ നിരത്തി വെക്കുമ്പോൾ, ഓ എന്തേ രസദ്ദു രണ്ടെണ്ണം എടുക്കട്ടെ, അത് രണ്ടെണ്ണം ഓരോന്ന് പാക്കറ്റായി കൊണ്ടുപോയിട്ട്, ഒന്നിൽ വെറും പൊട്ടാറ്റോ കയറോ, ഒന്നിൽ ചിക്കൻ ഉണ്ടാവില്ല, ഇനി അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുഴുവൻ കഴിക്കാൻ പറ്റുമോ? കഴിക്കൂല. ഭക്ഷണം കുറച്ച്, നോമ്പ് പറ്റാൻ ഭക്ഷണം കുറച്ചേ വേണ്ടൂ എന്നാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ കുറേ കഴിക്കണം എന്നാണ്. നോമ്പ് പറ്റാൻ കുറച്ച് ഭക്ഷണമേ വേണ്ടൂ. അത് ഏത് ടേസ്റ്റ് ഇല്ലാത്തത് കഴിച്ചാലും നോമ്പുകാരൻ്റെ വിശപ്പ് മാറുകയും ചെയ്യും. അത്രയും എക്കണോമിയാണ് നോമ്പ് എന്ന് പറഞ്ഞ സംഭവം. നോമ്പായതിൻ്റെ പേരിൽ, നോമ്പല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടേസ്റ്റ് വേണം ഭക്ഷണം, നമ്മൾ അത് കുറവാണ്, അത് ഉപ്പ് കുറവാണ്, മസാല കുറവാണെന്നൊക്കെ വെറുതെ കമൻറ്റ് പറയും. നേരച്ച് നോമ്പുകാരൻ്റെ വായിലേക്ക് പോകും. നമ്മൾ ഫലസ്തീനിലെ അവസ്ഥ ആലോചിക്കുന്നത്, ആ കുട്ടിക്ക് എന്ത് കിട്ടിയാലും എന്താ, എത്ര പഴകിയ ഫുഡ് എന്നവർക്ക് എന്തേ അറിയാൻ പറ്റുമോ? അല്ലാഹു അവർക്ക് മിമ്പാദി യുസ്രി ഉസ്രിൻ യുസ്രാ, അല്ലാഹു എളുപ്പവും സമാധാനവും ശാന്തിയും നിഅമത്തും അല്ലാഹു അവർക്ക് കൊടുക്കട്ടെ. എത്ര ചെറിയ ഭക്ഷണം കിട്ടിയാലും നോമ്പുകാരന് വിശപ്പ് മാറും. ആ സ്ഥാനത്താണ് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ നിരത്താൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനാവശ്യമില്ലെന്നാണ്. മൂന്നരക്ക് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കെന്താ ദിക്കറു, ദാഹം തീർന്നു റബ്ബേ. മൂന്ന് മുറുക്ക് കുടിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോഴത്തെ. അത് നോമ്പ് മുറിക്കുമ്പോൾ തന്നെ ചെല്ലാം, ഈത്തപ്പഴം തിന്നുമ്പോൾ തന്നെ ചെല്ലാം. പിന്നെ വെള്ളം കുടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചൊല്ലണം, ദഹബല്ലമഉ, ലമ എന്ന് പറഞ്ഞാൽ അതഷ്, ദാഹം. ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു, ദാഹം തീർന്നു, ഞരമ്പുകളൊക്കെ നനഞ്ഞു. വസബത്തൽ അജറു ഇൻഷാഅല്ലാ, ഇൻഷാഅല്ലാ കൂലി ഉറപ്പായി. ഞരമ്പുകളൊക്കെ നനഞ്ഞു എന്ന് പറയുന്നത് മൂന്ന് മുറുക്ക് വെള്ളം കുടിക്കുമ്പോഴാണ്. മൂന്ന് ഗ്ലാസ് ജ്യൂസ് കുടിക്കുമ്പോഴല്ല പറയണത്, മൂന്ന് മുറുക്ക് വെള്ളം. അപ്പോഴേക്കും ഞരമ്പുകൾ, ശരീരം മുഴുവനും നനഞ്ഞുറബേ. മനുഷ്യൻ കുടിക്കുന്ന വെള്ളത്തിൻ്റെ വിലയാണ് പറയണത്, അത്രയേ വേണ്ടു. വെള്ളം കുടിച്ച് നന്നായി കുടിച്ചപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന ആ ഒരു അല്ലാഹു ദീൻ ഭയങ്കര ഹിക്മത്താണ്. ഓരോ ദിഖറും അതിൻ്റെ സ്ഥാനവും അതിൻ്റെ മാനയും അപാരമാണ്. ഇപ്പം രാത്രി വെള്ളം കുടിക്കണം, അപ്പം നമ്മൾ നോമ്പ് തുറന്നു, മിനിമം അത്തായത്തിൻ്റെ മുമ്പായിട്ട് 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. ഉറക്കത്തിനായിട്ട് മൂത്രക്കാൻ വേണ്ടി ഒരു ശരി തന്നെ, പക്ഷേ കുടിച്ചിരിക്കണം. 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും നോമ്പെടുക്കുന്ന ആളുകൾ ഇഫ്താർ മുതൽ സഹരിൻ്റെ മുമ്പായിട്ട് കുടിച്ചിരിക്കണം എന്നാണ്. വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ പിന്നെ ടയർഡായിപ്പോ നമ്മൾ ഒരു ഇബാദത്തും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അങ്ങനത്തെ കാര്യമുണ്ട്, നോമ്പൊക്കെ നോറ്റിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതിരിക്കും ഭയങ്കര ക്ഷീണം വരും. ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളമില്ല. ഇപ്പോൾ കിഡ്നി ഇങ്ങനെ പറഞ്ഞോളൂ, കിഡ്നി എനിക്ക് വെള്ളം തരുമോ, വെള്ളം തരുമോ എന്ന് കിഡ്നി പറയണ്ട, നമുക്ക് കേൾക്കണ്ടേ? പിന്നെ കിഡ്നി ഞാൻ പണിയെടുക്കണില്ല എന്ന് പറയും. അപ്പോളാ പറഞ്ഞ് ഡയാലിസിസ് തുടങ്ങാൻ പോവാണ്. നല്ല കാക്കട്ടെ, നമ്മൾ അള്ളാഹു തന്ന മെഷീൻ കേടരുത്തി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇത് ഇത്ര സ്ട്രോങ് സാധനത്തൊക്കെ, ഇത് മെയ്ഡ് ഇൻ ചൈന എന്നല്ലത്, മെയ്ഡ് ഇൻ ജപ്പാനും അല്ല, മെയ്ഡ് ബൈ അള്ളാഹ്. ആ സാധനം ആയതുകൊണ്ടാണ് നമ്മളൊക്കെ പിടിച്ചിരിക്കണത്. അല്ലെങ്കിൽ ഇത് എന്നോ പണി നിർത്തിപ്പോവും നമ്മുടെ അവയവങ്ങളൊക്കെ. അതുകൊണ്ട് വെള്ളം കുടിക്കണം നിർബന്ധമായി, സാദാ വെള്ളം. അത് വെറുതെ മധുരവും അതും ഇതും കലക്കി കുടിച്ചിട്ട് ആക്കരുത്, സാദാ വെള്ളം കുടിക്കുക. സൗകര്യമുള്ള ആളുകൾ അതിനൊന്നും പ്രയാസമുണ്ടോ? പച്ചവെള്ളമല്ലേ, പൈപ്പത്തെ വെള്ളം. ദുബൈത്തൊക്കെ പൈപ്പത്തെ വെള്ളം കുടിക്കാൻ പറ്റും, ദുബൈ അബുദാബിയിലൊക്കെ അങ്ങനെ പൈപ്പ് വെള്ളം കുടിക്കാൻ പറ്റിയ സാധനം. ഈ ഹോട്ടലിലൊക്കെ ഉണ്ടാവും ഒരു കുപ്പി ഗ്ലാസ്, അങ്ങനെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് വാഷ്റൂമിൽ വെച്ചിട്ടുണ്ടാവും, വാഷ് ബേസിൻ്റെ അടുത്ത്. അതിനർത്ഥം എന്താ? ഇത് പൈപ്പ് നിന്ന് എടുത്ത് കുടിക്കാൻ പറ്റിയ വെള്ളമാണെന്നാ. പൈപ്പ് കുടിക്കാൻ പറ്റിയ വെള്ളമാണ് ഈ പൈപ്പ് കൂടെ വരുന്നത്. ബാത്റൂമും കിച്ചനൊക്കെ ആണെങ്കിലും അത്ര ശുദ്ധവെള്ളമാണ്. അപ്പോൾ നമ്മുടെ ഇവിടേക്ക് പിന്നെ നമ്മുടെ എമിറേറ്റുകളൊക്കെ നല്ല ശുദ്ധം. ഇപ്പോൾ ഷാർജിനും ഇവിടെ എന്തെങ്കിലും അറിയില്ല കേട്ടോ, ചിലപ്പോൾ ചെറിയ കട്ടിപ്പൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ലല്ലോ. ഉഷാർ അവിടെ ഉഷാറായിരിക്കണ, നല്ല തഹലിയ, നല്ല ശുദ്ധമായ വെള്ളങ്ങളാണ്. പൈസ കൊടുത്ത് വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്, പള്ളിയിൽ നിന്നായാലും എവിടെ നിന്നാലും കിട്ടുന്ന വെള്ളം ഒരു ഗ്ലാസ് കപ്പുണ്ടായി കുടിച്ചൂടെ.
അപ്പോ ذهب اللمع وبتلت العروق وثبت الاجر ان شاء الله. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ തീരുമാനമെടുത്തു, ആ തീരുമാനം ബഹുമാനപ്പെട്ടവർ നടപ്പാക്കുകയും ചെയ്തു. യാ അല്ലാഹ്, ഞാൻ അവസാനിപ്പിക്കാൻ സമയമായില്ലേ? സമയം നമ്മുടെ നമ്മുടെ രണ്ട് കാര്യമുണ്ട്. ഷൗക്കത്ത് ഉസ്താദ് ഇപ്പോൾ ആ കൺഫ്യൂഷനില്ല. കോളേജിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് നടക്കൂലല്ലോ, ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ഉപരിനോട് അതല്ല പറഞ്ഞത്, രണ്ടും പറയാൻ പറഞ്ഞത്. പക്ഷേ അതൃദൃഷ്ടതേ മലയിൽ സാഹിബിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വിഷയങ്ങൾ അറിയിക്കുകയാണ്. അമ്മ അലീനായില്ലൽ ബലാഹുൽ മുബീൻ, നിങ്ങൾ അറിയിക്കൽ മാത്രമാണ് ബാധ്യത, ബാക്കി നിങ്ങളെ കൊണ്ട് പറ്റേണ്ടത് അങ്ങ് ചെയ്യുക, നമ്മൾ ഓരോരുത്തരും ചെയ്യുക ഇൻഷാല്ലാ. നമ്മുടെ സുന്നി സെൻറ്ററിൻ്റെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയുടെ പിതാവ് വെള്ളിയാഴ്ച ദുബൈയിൽ വെച്ച് മരണപ്പെടുകയാണ് അല്ലാ. അസൈനാർ കുഞ്ഞുമംഗലം, അള്ളാഹു മഗ്ഫിർലഹ്, അള്ളാഹു നീ പുറത്തു കൊടുക്കണേ പടച്ചോനെ, മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചോനെ. നിങ്ങളെല്ലാവർക്കും ഭക്ഷണം ഇവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ആ ഭക്ഷണം അവരുടെ പേരിലാണ്. അള്ളാഹു അതിൻ്റെ സ്വതഖ അസൈനാർ കുഞ്ഞുമംഗലം എന്ന നമ്മുടെ സഹോദരൻ്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. കയ്യിലെ കവർ തന്നിട്ടുണ്ടല്ലോ, നല്ല റമദാനല്ലേ, നല്ലൊരു സ്വതക്ക നിയ്യത്ത് ചെയ്തിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ദാറു റഹ്മയുടെ വിഷയം, ഇടുക്കി ജില്ലയിലെ ആ ഒരു നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം, അത് വളർത്തിക്കൊണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി SKSF നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണിത്. അപ്പോൾ അതിൻ്റെ പ്രധാന ഭാരവാഹികളാണ് ഇപ്പോൾ ഉദവി സാദും അഷ്റഫ് മലയിൽ സാഹിബ്. അപ്പോൾ അവർ വന്ന് ഫസ്റ്റായിട്ട് വരിക, അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിലും സഹായിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാം വിജയിപ്പിച്ചു തരട്ടെ. ഞങ്ങനെ അല്ലെങ്കിൽ പണ്ടൊക്കെ ജർമാനി പള്ളിയിലൊക്കെ ലുഹർക്കർ പിരിവ്, അസറിന് പിരിവ്, മരബിന് പിരിവ്, ഷാഖ് പിരിവ് അല്ലേ, എന്നാലും അഞ്ചും പത്തും ആയിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ കൊടുത്തിരുന്ന ആ ഒരു വല്ലാത്തൊരു കാലഘട്ടം, അതും ആ സൂക്കിൽ പണിയെടുക്കുന്ന ചെറിയ ശമ്പളക്കാരായിരിക്കും. അതുകൊണ്ടൊക്കെ എത്ര ദീനീ സ്ഥാപനങ്ങളും മദ്രസയും പള്ളിയൊക്കെ നാട്ടിലുണ്ടായി. അതിൻ്റെ ഒക്കെ കൂലി ഇവർക്ക് ഖബറിലേക്ക് ഇങ്ങനെ വരുമ്പോഴാണ് ഇത് എന്താ പഠിച്ചോനെ, അതിന് ഞാൻ 10 രൂപ കൊടുത്തില്ലേ, അതാണത്. ഇതോ ഇത് അവിടെ നിന്ന് 5 രൂപ എടുത്തിട്ടില്ലേനോ, അതാണിത്. ഇങ്ങനെ നമ്മൾ അറിയാതെ കിട്ടും. ഇതൊക്കെ ദീനിന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇതൊക്കെ ഒരു ഫുട്ബോൾ പരിപാടിക്കാണ്, ഒരു ഗാനമേളക്കാണ്, അതിനൊക്കെ ഇഷ്ടം പോലെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, സാറേ ഒരാളുണ്ട് കേട്ടോ, പൈസ കിട്ടും, അവരോട് ഇരിക്കണ്ടാവും ചിലപ്പോൾ എനിക്ക്. ഒരാളുണ്ട് നിങ്ങളെ വിളിച്ചാൽ തരും മൂപ്പര് പൈസ. എന്തിനു നമ്മളെ ദാർലൂദൻ്റെ താവിൻ പദ്ധതി ഉണ്ടല്ലോ മദ്രസൻ്റെ, നോർത്ത് ഇന്ത്യയിലെ നല്ലോണം കൊടുക്കണ ആളാണ്. അപ്പം അയാളെ പറ്റി ചോദിച്ചു, എന്താ ആളെ അവസ്ഥ? ആള് നല്ല തരും. എന്തായാലും മൂപ്പരെ പൊക്കി പറഞ്ഞാൽ മതി, ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് ഇങ്ങനെ ആളാവൽ, ഭയങ്കര ഇഷ്ടമാണ്. ഒന്നൊരു ഒരു ഒന്ന് ഉഷാറാക്കി ഒന്ന് സ്റ്റേജിലൊക്കെ വിളിച്ചു വരുത്തി, ഞാൻ പറഞ്ഞു മൂപ്പര് പൈസ നമുക്ക് വേണ്ട കേട്ടോ. വേണ്ട, എന്തിനാ സാധുവിൻ്റെ പൈസ കളയുന്നത്? അയാൾക്ക് ഇങ്ങനെ കൂലി കിട്ടൂല, നമുക്ക് കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു മൂപ്പരഞ്ഞ് എന്തെങ്കിലും കാലത്ത് അള്ളാഹിൻ്റെ ഒന്ന് കൂലി കിട്ടുമെന്നൊക്കെ അല്ല ബോധമുള്ളൊരവസ്ഥക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പോയിട്ട് വാങ്ങാൻ ചോദിക്കാം. അല്ലാതെ മൂപ്പരെ കൊണ്ടുവന്ന് ഇവിടുന്ന് മാലയൊക്കെ ഇട്ടെടുത്ത് മൂപ്പര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്തിനാ അതിൻ്റെ ആവശ്യം? അപ്പോൾ അങ്ങനെ ഒരു ആവശ്യമുള്ളത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു, എന്തിനാ അതിൻ്റെ ആവശ്യം? അപ്പോൾ മുഖലിസീങ്ങളായ സാധാരണക്കാരുടെ 5 ഉം 10 ഉം കിട്ടിയാൽ തന്നെ ഭയങ്കര ബർക്കത്തായിരിക്കും ഇൻഷാല്ലാ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ടാവും, ഒരുപാട് മുറാദുകൾ ഉണ്ടാവും. അള്ളാഹു ഹസനാക്കി തരട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം ചെറുതായിട്ട് സൂചിപ്പിച്ച ഖുലഫാഉ റാഷിദീങ്ങൾ 4 പേരും, സമയമല്ല. ഉസ്മാൻ തങ്ങൾ ഇഷ്തറൽ ജന്നത്ത മർറത്തൈൻ, അബൂ ഹുറൈറ തങ്ങൾ പറയാ 2 തവണ സ്വർഗം വാങ്ങിച്ചു എന്ന്. 2 തവണ സ്വർഗം വാങ്ങിച്ചു. ഒരിക്കൽ ബിഇറു റൂമ, റൂമ എന്ന് പറയുന്നൊരു കിണറുണ്ട് മദീനത്ത്. ബിഇറു ഖർസഖ് ഉണ്ടല്ലോ, അവിടെ ഉസ്മാൻ തങ്ങളുടെ ഒരു തോട്ടുണ്ട്, അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ പേര് ബിഇറു റൂമ എന്നാ. അതൊരു ജൂതൻ്റെ കിണറായിരുന്നു. അപ്പൊ നിബിധങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂലുള്ള കാര്യമായിട്ടാണ്. മുഅ്മിനീങ്ങളെ ദയവ് ചെയ്ത്, ഇപ്പൊ നാട്ടിലൊക്കെ ഡ്രോട്ടാണ്, ജലക്ഷാമമുള്ള സമയമാണ്, കഴിഞ്ഞ കൊല്ലം മഴ കുറവാണ്, ഒരുപാട് പാലക്കാട് ജില്ലകൾ, പിന്നെ ഉയർന്ന പ്രദേശങ്ങൾ പലയിടത്തും, വയനാട് ജില്ലയിൽ തന്നെ വെള്ളം കിട്ടാത്ത വിഷയങ്ങളുണ്ട്. വടക്കല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ വയനാട് ജില്ലാ ഗ്ലോബൽ KMCC, വയനാട് ജില്ലാ ഗ്ലോബൽ KMCCയുടെ ഈ കൊല്ലത്തെ പദ്ധതി കുറേ കിണറുണ്ടാക്കി കൊടുക്കലാം വയനാട് ജില്ലയിൽ. ഞാൻ അത്ഭുതപ്പെട്ടു, പഠിച്ചാൽ വയനാടും കിണറുത്തേണ്ട ആവശ്യം വന്നു. അതായത് ഈ വരൾച്ച കൊണ്ട് ഇത്രയും പ്രയാസത്തിലാണ്. നമ്മൾ ആർക്കെങ്കിലും ഒരു വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം വീട്ടുകാർക്ക് ഒരു ഒരു ദീനീ സ്ഥാപനത്തിന്, ഒരു മസ്ജിദിന്, ഒരു മദ്രസയിലെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ എന്താവട്ടെ ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ പറ്റിയാൽ ഇൻഷാ അല്ലാഹ് ജാരിയായ സദഖയാണ്. അള്ളാഹു വലിയ കൂലി തരും.
നമുക്ക് ഒരിക്കൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, പിന്നെ കൂലി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഈ വെള്ളത്തിൽ ഭയങ്കര കൂലിയാ വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അത് തടഞ്ഞു വെക്കരുത്. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാ, മൻ ഹഫറ ബിഗറ റൂമ ഫലഹുൽ ജന്ന. ഇത് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജൂതനോട് ചോദിച്ചു, എത്രയാണ് എൻ്റെ കിണറിന് പകുതി എനിക്ക് വേണമെന്ന് പറഞ്ഞു. കിണറിൻ്റെ പകുതി ഒരു സൈഡിൽ നിന്ന് അവർ മുക്കിക്കോട്ടെ, ഇപ്പുറത്തുനിന്ന് മുസ്ലിമീങ്ങൾ മുക്കും. ഉസ്മാൻ തങ്ങൾ സ്വന്തത്തിനല്ല, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സ്വതക്കയാണ് വഖഫ് ചെയ്തുകൊണ്ടിരിക്കുക. ജാബിർ തങ്ങൾ പറയേണ്ട, സ്വഹാബികളിൽ വഖഫ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും വഖഫ് ചെയ്തിട്ടാണ് മരിച്ചുപോയത്. മാ മിൻ റജുൽ മിൻ അസ്ഹാബി റസൂലില്ലാ ഇല്ലാ വഖഫ വഹുവ ഖാദിർ. കഴിവുള്ള എല്ലാ സ്വഹാബിമാരും അള്ളാഹുക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടാണ് മരിച്ചുപോയത്. അവരുടെ വീട്, പറമ്പ്, സ്ഥലം, ഒരു ഈത്തപ്പന. നമ്മുടെ നാട്ടിലൊക്കെ പള്ളിക്ക് അങ്ങനെ ഉണ്ട്, അഞ്ച് തെങ്ങ്, രണ്ട് തെങ്ങ്, ഒരു കവുങ്ങ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പഴമക്കാർ ചെയ്തു വെച്ചത്. ഇന്ന് വഖഫ് എന്ന പരിപാടി ഇല്ലല്ലോ. വഖഫ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവേ എൻ്റെ ഈ സ്ഥലം നിനക്ക് നിൻ്റെ മസ്ജിദിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പള്ളിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പറയൽ തന്നെയാണ്. കഴിഞ്ഞു. അത് നിങ്ങൾ വഖഫ് ചെയ്താൽ പിന്നെ അനന്തര സ്വത്തിന് മക്കൾക്ക് കിട്ടൂല. അത് മരിച്ചു കഴിഞ്ഞാൽ വാപ്പാൻ്റെ അനന്തര സ്വത്തല്ല അത്. അത് വാപ്പ് എന്തിനാണ് വഖഫ് ചെയ്തത്? അത് ജാരിയായ സ്വതക്കയാണ്. അത് ആ കാ ഭൂമിയോട് നിൽക്കുന്ന കാലത്തോളം അതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കും. ഖബറിൽ സ്വഹാബികളെ മുഴുവൻ വഖഫ് ചെയ്തിട്ടുണ്ട്. അവരത്തൊക്കെ എന്താ ഉണ്ടായിരുന്നത്? അത് നമ്മൾ എന്ത് ചെയ്യണം? വഖഫിനെ കുറിച്ച് ആലോചിക്കണം. നമുക്ക് ഇവിടെ ദുനിയാവിൽ വരുമാനം വേണം, മരിക്കോളം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കാര്യമില്ലല്ലോ. മരണത്തിന് ശേഷം നമുക്ക് വരുമാനം വേണ്ടേ? അതാണ് വഖഫ്. അതിനെപ്പറ്റി ആലോചിക്കണം. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ചെയ്യാൻ നേരം കിട്ടൂല. ഒരു നീയത്ത് മനസ്സിലുണ്ടായിക്കോട്ടെ. സാബ് ഇല്ലാതെ ഒരു കിണർ വഖഫ് ചെയ്യാം. ബിറൂമ സമാജങ്ങൾ ചോദിച്ചപ്പോൾ ജൂതൻ പറഞ്ഞു 12,000 ദിർഹമാണെന്ന് പറഞ്ഞു. 12,000 ദിർഹം സമാജങ്ങൾ എടുത്തെടുത്തു. 12,000 ദിർഹം കച്ചവടക്കാരനാണ്, മുതലാളിയാണ്, പൈസ ഉണ്ട്. പക്ഷേ പൈസ കൽബിൽ കയറിയിട്ടില്ല, അതാണ് പ്രശ്നം, അതാണ് ഇതിൻ്റെ അത്ഭുതം. 12,000 കൊടുത്തു. അപ്പോൾ ജൂതൻ പറഞ്ഞു, ഉസ്മാൻ വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ, നിന്റെ വെള്ളം ആരും ഒന്ന് വാങ്ങണില്ലല്ലോ, ഒരു വെള്ളം വിൽക്കുകയായിരുന്നെന്ന്. അപ്പോൾ എല്ലാവരും മുസ്ലിമീങ്ങളുടെ ആ ഒരു പകുതിയിൽ നിന്ന് വെള്ളം എടുത്തു പോകും. അപ്പോൾ മൂപ്പരുന്ന് ആരും വാങ്ങണില്ല. അദ്ദേഹം ഇങ്ങോട്ട് പറയാതെ ഉസ്മാൻ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, മറ്റേ പകുതി നിങ്ങൾ വിൽക്കുന്നോന്ന് ചോദിച്ചു. ഞാൻ പൈസ തരാന്ന് പറഞ്ഞു. ആ വിൽക്കുകയാണെന്ന്. എത്ര വേണം? എനിക്ക് 8,000 ദിർഹം. എന്നാൽ 8,000 പിടിച്ചു വന്നു. 20,000 ദിർഹമിന് ആ കിണർ വാങ്ങിച്ചു കൊടുത്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നബി ഞങ്ങൾ പറഞ്ഞു, ഇത് വാങ്ങിച്ചു തന്ന ഉസ്മാനിൻ്റെ സ്വർഗമുറപ്പാൻ റളിയല്ലാഹു തആല. പിന്നെ ജയ്ഷുൽ ഉസ്ര എന്ന് പറഞ്ഞ് തബൂക്ക് യുദ്ധത്തിന് സൈന്യം പോകുമ്പോൾ ആ സൈന്യത്തിന് പൈസ വേണം. അപ്പം നമ്മൾ സമ്മേളനം ഉണ്ടാവും, പൈസ വേണം, ഒരുപാട് ചിലവുകളുണ്ടാവില്ല, എന്തെല്ലാം ഉണ്ടാവും, ഒരു ഒരു കൂട്ടായ്മ നടക്കുകയാണ്, ചിലവുണ്ടാവും, സംഭാവന വേണം. തങ്ങൾ പറയും, സംഭാവന വേണം ഉസ്മാൻ, സ്വതക്ക വേണം, എല്ലാവരും സ്വതക്ക ചെയ്യണം. ആ മൻജഹസ ജയ്ഷുൽ ഉസ്രത്തി ഫലഹുൽ ജന്ന, ഈ സൈന്യത്തിന് വേണ്ടി സഹായം ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും സ്വർഗമുണ്ട്. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നബിയേ 300 ഒട്ടകം ആ ഒട്ടകത്തിന്റെ മുകളിലുള്ള സർവ്വസാധനങ്ങളും ഭക്ഷണവും വസ്ത്രവും എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അത് മുഴുവൻ, വെറും കാലി ഒട്ടകമല്ല, ആ ഒട്ടകത്തിന്മേ യാത്ര ചെയ്യാനും യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷണമടക്കം എന്റെ വകയാണ് നബിയെ. തങ്ങൾ പറഞ്ഞു, ഇനി ഉസ്മാൻ എന്നവർ എന്ത് ചെയ്താലും ഉസ്മാൻ കുഴപ്പമില്ല, സ്വർഗമുറപ്പാണ്. അങ്ങനെ പറഞ്ഞാലും ഒരു മോശം ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞ ബദരീങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യമ്മലു മാഷിച്ചും ഫഖദ് ഖഫർത്തുലക്കും. ബദരീങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക ഞാൻ പുറത്തു എന്ന് വിചാരിച്ച് ബദരീങ്ങൾ നിസ്കരിക്കാതെ നടന്നോ? അല്ലല്ല, അവരത് ചെയ്യൂല. പക്ഷെ അള്ളാഹു അവർക്ക് കൂടെ അംഗീകാരമാണ്. ഉസ്മാൻ ഇനി എന്ത് ചെയ്താലും മാ ദറ ഉസ്മാന മാ ഫഅല ബഅദല്യൗം. അങ്ങനെ സ്വർഗം 2 തവണ വാങ്ങിച്ച ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മളും അതിൻ്റെ അവസരങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. മൻ ജഹസ ജൈശൽ ഉസ്രത്തി ഫലഹുൽ യൗം ഫലഹുൽ ജന്ന. നോമ്പ് നോറ്റ് ഖുർആൻ ഓതുമ്പോൾ വഫാത്തായ, അപ്പോൾ നോമ്പ് റമദാനൊക്കെ സമാധാനങ്ങൾ ഓർക്കാതിരിക്കാൻ പറ്റില്ല. നോമ്പുകാരനായിട്ട് വഫാത്തായ അന്ന് നായിലെ ബീവി വെള്ളം കൊടുത്തു, പറഞ്ഞു വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. നോമ്പുറക്കാൻ അവിടെ പോവല്ലേ. അങ്ങനെ റസൂലുള്ളാഹി നിങ്ങളെടുത്ത് നോമ്പ് തുറന്നിരിക്കണം. മാഷാ വല്ലാത്തൊരു ജീവിതമല്ലേ. ആലോചിക്കല്ലേ, ആ സ്വപ്നം കണ്ട് ഉസ്മാൻ നിങ്ങൾ പറഞ്ഞെന്നുകൊണ്ട് നമുക്ക് മനസ്സിലായി. എന്നിട്ട് ഉസ്മാൻ ഒരു നോമ്പുകാരനായിട്ടാണ് വഫാത്താകുന്നത്. വെള്ളം കൊടുത്തപ്പം കുടിച്ചിട്ടില്ല. നഫീസത്തുൽ മിശ്രിയ ബീവി നഫീസത്തുൽ മിശ്രിയ ബീവി വഫാത്താകുന്ന നോമ്പുകാരിയായിട്ടാണ്. അപ്പോൾ അതേപോലെ വെള്ളം കൊടുത്തപ്പോൾ ബീവി പറയാം, ഞാൻ എത്ര കൊല്ലായിട്ട് സഅൽതുല്ലാഹ മിൻ സലാസീന സന, 30 കൊല്ലായിട്ട് അള്ളാഹിനോട് ചോദിക്കുകയാണ്, അള്ളാഹുമ്മ അമിത്തിനീ വഅന സ്വായിമ, എനിക്ക് നോമ്പുകാരിയായിട്ട് മരിക്കണം പഠിച്ചവനെ, ഇങ്ങോട്ട് ഇങ്ങനെ വെള്ളം തരികയാണോ എന്ന് ചോദിച്ചു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ നോമ്പുകാരിയായ വഫാത്തായ ബീവിയാണ് നഫീസത്തുൽ മിശ്രിയ ബീവി. ഖൈറോയിലാണ് അവിടെ മഖാമുള്ളത്. യാ അല്ലാഹ്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബുകൾ അവരിൽ നിന്ന് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒറ്റക്കാര്യം കൂടെ പറയാം. നായിലെ ബീവിയെ കല്യാണം കഴിച്ചില്ലേ,
നായില ബി റളിയല്ലാഹു തആല അൻഹ ബനൂ കൽബ് ഗോത്രക്കാരിയാണ്. ഭയങ്കരമായ സ്നേഹമായിരുന്നു. അവർ ഇങ്ങോട്ട് വന്നപ്പോഴേ കഷണ്ടില്ലോ ഉണ്ടെങ്കിൽ കേട്ടോളേ, നല്ലൊരു രസമുള്ള കാര്യമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കഷണ്ടി ഉണ്ടായിരുന്നു. കഷണ്ടി ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഗ്രോ ചെയ്യൂലേ, പ്ലാന്റ് ചെയ്തിട്ട് അങ്ങനെ ചികിത്സിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. പക്ഷേ വിഗ് കൊണ്ടുവന്നിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കരുത്, അത് ഹറാമാണ്. അല്ലാതെ നിങ്ങൾ ഗ്രോ ചെയ്യിക്കുന്നു, പ്ലാന്റേഷൻ ചെയ്യുന്നു, നിങ്ങളുടെ മുടി എടുത്തിട്ട് ഇതാക്കുന്നു, നാച്ചുറലി ഗ്രോ ചെയ്യുന്നുണ്ട്, വിരോധമില്ല, അത് പ്രശ്നമില്ല. പിന്നെ കഷണ്ടിയുടെ ഐശ്വര്യമാണെന്ന്. നമ്മൾ മലയാളികൾ മുടി വെച്ച് ശീലിച്ചുകൊണ്ടേ, ശരിക്കും നല്ല വൃത്തിയിൽ മുട്ടടിച്ചാൽ എന്ത് ചുറുക്കാൻ മനുഷ്യന്മാരെ കാണാൻ അല്ലേ, അല്ലേ, ഭയങ്കര ലുക്കായിരിക്കും. അപ്പോൾ കഷണ്ടി ഒന്നും കാണൂല, ആ കൂട്ടത്തിൽ അങ്ങ് പോയിക്കോളൂ. ബ്ലേഡ് കുറച്ച് സ്ഥലത്തല്ലേ തട്ടേണ്ടതുള്ളൂ. നായിലെ ബീവി ഉസ്മാൻ തങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടിയപ്പോൾ നാട്ടുകാർ അവിടുന്ന് ബനൂ കിലാബ് ഗോത്രക്കാർ മദീനത്തേക്ക് ആനയിച്ച് കൊണ്ടുവന്നതാണ് പുതിയ എണ്ണിനെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഷണ്ടിയുള്ളവർക്ക് നല്ലതെന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം സന്തോഷമായിക്കോട്ടെ വെച്ചിട്ട് പറയാണ്. വെറുതെ നോക്കിയിട്ട് എൻ്റെ മുടി പോയല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നല്ല വി ഐ പികളുടെ ലക്ഷണമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഉള്ള മുടി കുറച്ചിടുന്നു വേണ്ടേ, പോവുകയാണെങ്കിൽ വിഷമിക്കണ്ടെന്ന് പറഞ്ഞതാ. നായിലെ ബീവിയെ കൊണ്ടുവന്നപ്പോഴേ നായിലെ ബീവി റളിയല്ലാഹു അൻഹ, അവർ സ്വഹാബിയത്തല്ല കേട്ടോ, സ്വഹാബിയത്തല്ല. അപ്പോൾ ഭയങ്കര ഭാഷാ കവിയാണ്, ഭയങ്കര ഭാഷയാണ്. ഉസ്മാൻ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബീവിയോട് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബീവിയോട് ചോദിച്ചു, ബീവി എൻ്റെ തലയിൽ കഷണ്ടി നീ കാണുന്നുണ്ട്. സ്വലഹെന്ന് അറബി പറയാം. എൻ്റെ തലയിൽ കഷണ്ടിയുണ്ട്. ആ കഷണ്ടി കണ്ടിട്ട് നീ എന്ത് ചെയ്യണ്ട, വിഷമിക്കണ്ട. ലാ യഹുവലന്നക്കി മാ തറയ്ന മിൻ സ്വലഹി, എൻ്റെ കഷണ്ടി കണ്ടിട്ട് നിനക്ക് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ കല്യാണം കഴിഞ്ഞു, പെണ്ണ് വന്നു നോക്കുമ്പോഴാണ് ചക്കനെ കഷണ്ടിയാണ് കാണുന്നത്. അങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. പെൺകുട്ടികൾ നല്ല മുടിയുണ്ടെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന അവൾക്ക് മുടി തന്നെയല്ല. അപ്പോൾ ഭർത്താവിനും പ്രശ്നം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഉസ്മാൻ തങ്ങൾ റഫഅ ഖലൻസു വച്ചഹു, മഹാനവറുകൾ റഫഅ ഖലൻസു വച്ചഹു അൻ റഅ്സിഹി, തലയിൽ നിന്ന് തൊപ്പി എടുത്തു. അപ്പോൾ തൊപ്പി വെക്കൽ അന്നത്തെ ഒരു ആചാരമാണ്, രീതിയാണ്, സുന്നത്താണ്. ചിലരെന്ന് പറയാൻ സുന്നത്തൊന്നും അല്ല എന്നത്, അങ്ങനെയല്ല, സ്വഹാബിമാരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊക്കിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, ലാ യഹുവലന്നക്കി മാ തറയ്ന മിൻ സ്വലഈ, എൻ്റെ ഈ കഷണ്ടി കണ്ടിട്ട് നീ പേടിക്കണ്ട കേട്ടോ. എന്നാൽ പ്രായം ഉണ്ട് ഉസ്മാൻ തങ്ങൾ, ശരി തന്നെയാണ്. ഫഇന്ന തഹ്തഹു മാ തുഹിബ്ബീൻ, ഈ കഷണ്ടിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല തലച്ചോറുണ്ട്, നീ ഇഷ്ടപ്പെടുന്നൊരു സാധനം ഈ തലൻ്റെ ഉള്ളിലുണ്ട്, ഇത് ഇവിടെ കണ്ടിട്ട് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ബീവി ഒന്നും മറുപടി പറഞ്ഞില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിയുള്ള പെണ്ണ, അങ്ങനെ മിണ്ടാതിരുന്നു. കല്യാണം കഴിഞ്ഞ അന്നത്തെ ദിവസമായിട്ടത് പുതിയെണ്ണും പുതിയപ്പഴും കാണുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ നിന്റെ അടുത്ത് അങ്ങോട്ട് വന്ന് നിന്നെ കൈപിടിച്ച് ആനയിക്കണോ, അല്ല നീ എൻ്റെ അരികത്തേക്ക് വരണോ? അതാണ് പറഞ്ഞപ്പോൾ ബീവി പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ വിസ്മയൊക്കെ ചൊല്ലിയൊരു നല്ലൊരു ഖുതുബ. എന്നിട്ട് പറഞ്ഞു, അമ്മാ മാ ദക്കർത്ത മിന സ്വലഹ്, നിങ്ങളിപ്പോൾ ഈ കഷണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഫഇന്നി മിൻ നിസാഇൻ അഹബ്ബു ബുഉലതിഹിന്ന ഇലൈഹിന്ന അസ്സാദത്തു സ്വലഹ്. ഞാൻ പെണ്ണുങ്ങൾ പലതുണ്ടായിരിക്കാം, ഞാൻ ഏത് തരത്തിലുള്ള പെണ്ണാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഉസ്മാൻ എന്നവരെ, എനിക്ക് ഞങ്ങൾക്കിഷ്ടം പുരുഷന്മാർ ഭർത്താക്കന്മാരായി ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ അവരെ ഇഷ്ടപ്പെടുന്നത് നല്ല നേതൃത്വമുള്ള കഷണ്ടിയുള്ള ആൾക്കാരെയാണ്. നല്ല കഷണ്ടിയുള്ള ഒരു നേതാക്കന്മാരാണെന്നാ. നേതാക്കന്മാരിൽ ഉള്ള വേൾഡ് ലീഡേഴ്സൊക്കെ ഒരു വിധമൊക്കെ കഷണ്ടിയാകാരം. നമ്മൾ വരും മുട്ടി ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ചെരിച്ചിട്ട് ക്ലിപ്പിട്ടിട്ടൊക്കെ ഉണ്ടാവും. നേതാക്കന്മാർ ഒരു കഷണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ ഷെയ്വായിരിക്കും തല, മുട്ട അടിച്ചിട്ടുണ്ടാവും അല്ലേ. സാദത്തു സ്വലഹ്, എനിക്കിഷ്ടം അങ്ങനെ നേതൃപാടവുമുള്ള കഷണ്ടിയുള്ള ആൾക്കാരാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ പെരുത്ത് ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങൾ എൻ്റെ അടുത്ത് വരണം എന്ന് ചോദിച്ചില്ലേ. ബനൂ കിലാബിൽ നിന്ന് തഹാമയിൽ നിന്ന് ഞാൻ ഇത്രയും ദൂരം വന്ന് നിങ്ങളെ കാണാനാണ്, അങ്ങനത്തെ എനിക്ക് ഒരു രണ്ടടി എടുക്കാനാവും. അങ്ങനെ ഉസ്മാൻ തങ്ങളെ വന്ന് കെട്ടിപ്പിടിച്ചു. ബിവിന ഇല റളിയല്ലാഹു തആല അൻഹ വല്ലാതെ സ്നേഹം കൊടുത്ത് ഉസ്മാൻ തങ്ങളുടെ കൂടെ നിന്ന മഹതിയാണ്. അള്ളാഹുമ്മയുടെ കുടുംബത്തിലൊക്കെ കുടുംബ ബന്ധങ്ങളിലൊക്കെ സ്നേഹം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഉസ്മാൻ തങ്ങൾക്ക് വേണ്ടി നാല് വിരലുകളാണ് മുറിഞ്ഞു പോയത്. നാല് വിരൽ ബിവിക്ക് മാറിയെന്നാൽ മതി അവിടെ, പക്ഷെ നിന്നില്ല. നാല് വിരലുകൾ മുറിഞ്ഞറ്റുപോയി, നാല് വിരലുകൾ. എന്നിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്.
റളിയല്ലാഹു തആല അൻഹു റളിയല്ലാഹു തന്നട് ഭർത്താവ് മരിച്ചപ്പോൾ നായില ബീവിയെ കല്യാണം കഴിക്കാൻ മുആവിയ റളിയല്ലാഹു അൻഹു കത്തെഴുതി, ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ബീവി പറഞ്ഞു, എനിക്കറിയാം സങ്കടം കുറച്ച് കാലം കഴിഞ്ഞാൽ തീരും, ഏത് ഭർത്താവിനും ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച പെണ്ണാണെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞാൽ ആ ചിന്തകളൊക്കെ മങ്ങിത്തുടങ്ങും, എനിക്ക് എൻ്റെ ഉസ്മാൻ എന്നവരോടുള്ള സ്നേഹം മങ്ങുന്നത് എനിക്കിഷ്ടമല്ല, അതുമാത്രമല്ല എൻ്റെ ഭർത്താവ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എൻ്റെ ശരീരത്തിൽ നിന്ന് കണ്ടത് വേറെ ഒരാൾ കാണുന്നതും എനിക്കിഷ്ടമല്ല. അങ്ങനെ കല്യാണം കഴിക്കാതെ ജീവിച്ചു മഹദി ഉസ്മാൻ്റെ ശേഷം റളിയല്ലാഹു തആല. ഇസ്ലാമിൽ അങ്ങനെ ഒരുപാടുണ്ട്, അങ്ങനെ ഒരുപാട് മഹദിമാരുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്, ഭർത്താക്കന്മാർക്ക് ശേഷം വേറൊരു പുതിയാപ്പിളെ കല്യാണം കഴിക്കാത്തവർ. അത് ഭയങ്കര പുണ്യമായിട്ടല്ല പറയുന്നത്, അങ്ങനെ ആ ഒരു രീതി സ്വീകരിച്ച പെണ്ണുങ്ങളുണ്ട്, അതിൽ കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് പറ്റില്ല, അല്ലെങ്കിൽ വേറെ കല്യാണം വേണ്ട എന്ന് പറയവർ അങ്ങനെ പറഞ്ഞാലും ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ എന്നാൽ ആലോചിക്കല്ലേ ചോദിച്ചപ്പോൾ എന്നാൽ അങ്ങനെ എല്ലാവരും പറയണമെങ്കിൽ ഇപ്പം അങ്ങനെ ആയിക്കോട്ടെ എന്നും പറയും. എന്താ വെച്ചാൽ അപ്പോഴേക്ക് മനസ്സ് മാറും. ചിലരങ്ങനെയല്ല, അങ്ങനെ വിവാഹം ചെയ്യാതെ മക്കളെ തർബിയത്ത് ചെയ്ത് വലിയ യോഗ്യന്മാരാക്കി മാറ്റിയ ഒരുപാട് മഹതിമാരുണ്ട്. അൽ മസ്ഊഅത്തുൽ മുസ്ലിമ എന്ന് പറഞ്ഞൊരു എൻസൈക്ലോപ്പീഡിയ ഉണ്ട്, അതിലുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ, ഇങ്ങനത്തെ പെണ്ണുങ്ങളുടെ ചരിത്രം മാത്രം. നിലമറിച്ച് കല്യാണം കഴിക്കലാണ് സുന്നത്ത്. കല്യാണം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത എഴുത കഴിഞ്ഞാൽ അടുത്തൊരു പെണ്ണ് കല്യാണം കഴിക്കണം. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണ് മരണപ്പെട്ട ഭർത്താക്കന്മാർക്ക് എഴുതല്ല, അവർ ജോലിക്ക് പോകണം, അവർ ഇദ്ദേഹം ആരെ പണി തിന്നാനുള്ള കൊണ്ടുവരാം. ഭർത്താക്ക മാസത്തോളം തൊട്ട് ദിവസം തന്നെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, നാട്ടുകാരും നടിയിട്ടില്ലെങ്കിൽ എന്ത് തൊട്ട് പിറ്റേ തന്നെ കല്യാണം കഴിക്കാൻ പറ്റും, അത് ജായിസാണ്, അതെൻ്റെ സുന്നത്തം. എല്ലാസ്തന്മാരങ്ങനല്ലേ ആണ്, അതിൻ്റെ സുന്നത്തതാണ്. ചിലർ പറയും ഓ ഫോൻ്റെ ഒരു തൊലി കെട്ടിട്ടാണ്. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കട്ടെ, നല്ല ഖൈർ സ്വീകരിച്ച് ജീവിതത്തിലേക്ക് പകർത്താൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്തെങ്കിലും പരിപാടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? അല്ലല്ലോ അസംഖ, ഇൻഷാല്ലാ നമ്മൾ ദുആ ചെയ്യാണ് ഉസ്താൻ്റെ ദുആ. പ്രത്യേകിച്ച് നമ്മുടെ നിസാം വിഖായ പ്രവർത്തകൻ എസ് കെ എസ്എഫിൻ്റെ ഒക്കെ സജീവ പ്രവർത്തകനാണ്, അദ്ദേഹത്തിൻ്റെ ബന്ധു മരണപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മദ്രസയിലെ രക്ഷിതാവ് കൂടിയായ സൈനർ, അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. എന്നതുപോലെ പലപ്പോഴായിട്ട് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ സലാത്തും നടക്കുന്നതാണ്. ആ സലാത്തിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാവാറുണ്ട്. നമ്മോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, പ്രത്യേകം രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ എന്ന് തുടങ്ങി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, മറ്റ് ജോലി പ്രയാസമുള്ളവർ, അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ. ഇൻഷാല്ലാ സാദ് ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിലെ ഈ രാവിൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് നൽകട്ടെ. ഇൻഷാ അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇവിടെ ഈ ഭക്ഷണം നൽകിയത് നമ്മളെ നേരത്തെ പറഞ്ഞ സൈനാർ സാഹിബിൻ്റെ പേരിലാണ്. അള്ളാഹുവിടെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുണ്ടവരുടെ ഭാര്യയ്ക്ക് ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവർക്ക് ഷിഫ നൽകട്ടെ. അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു ഷിഫ നൽകട്ടെ. മാഷാല്ലാ, നമ്മുടെ ദാറുറഹ്മ ക്യാമ്പസിൻ്റെ ക്യാമ്പസിലേക്ക് വേണ്ട പള്ളി തൃശ്ശൂർ ജില്ല അലൈൻ കമ്മിറ്റിയാണ്. അള്ളാഹു അതിൻ്റെ പ്രവർത്തകർക്കൊക്കെ വലിയ തൗഫീഖും അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹു നൽകട്ടെ. ആ വലിയൊരു പ്രവർത്തനം പൂർത്തിയാക്കാനുള്ള തൗഫീഖ് റബ്ബ് കൊടുക്കട്ടെ. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ റബ്ബേ, ഈ വിശുദ്ധമായ റമദാൻ അതിൻ്റെ പകുതി കഴിഞ്ഞു. അള്ളാഹു പകുതിയിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുക, രണ്ടാമത്തെ പാതിയിലേക്ക്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ പാപമോചനം നൽകണേ റബ്ബേ, ഞങ്ങളെ നീ ശുദ്ധിയാക്കി തരണേ പടച്ചവനെ, ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ, നിൻ്റെ റിളുവാനും നിൻ്റെ പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരിലേക്ക് എത്തിച്ചേർന്ന അമ്മമാർ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ഉപ്പന്മാർ, ഇവിടേക്ക് ഭക്ഷണം നൽകിയവർ, ഇപ്പം സെറ്റുകൾ സെറ്റ് ചെയ്തവർ, ഇതിനെ ഒരുക്കി വെച്ചവർ, അള്ളാഹു എല്ലാവർക്കും ആഹ്റത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു അമലായി അതിനെ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗികൾക്കൊക്കെ ഷിഫ കൊടുക്കണേ റബ്ബേ, ഒരുപാട് രോഗികളുടെ റബ്ബേ, അവർക്കൊക്കെ ഷിഫ കൊടുക്കണേ അല്ലാ.
അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ, ശരീരത്തിൽ വേദനയും പ്രയാസവും ഉണ്ടാകുന്ന വലിയ രോഗങ്ങളിൽ നിന്നൊക്കെ കാവൽ നൽകണേ പടച്ചവനെ. അള്ളാഹുവേ മാരകങ്ങളെന്ന് പേടിക്കുന്ന വലിയ വലിയ അസുഖങ്ങളൊന്നും തരാതെ കാക്കണേ പടച്ചവനെ. അള്ളാഹു നീ ആഫിയത്തെ നിലത്തി തരണേ പടച്ചവനെ. അള്ളാഹു റിസഖ് നീ നിലർത്തി തരണേ റബ്ബേ. ഇസ്സത്ത് നിലർത്തി തരണേ പടച്ചവനെ. ഇഫ്ഫത്ത് നിലർത്തി തരണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങൾക്ക് ഈ ഉമ്മത്തിനും ഉമ്മത്തു റസൂലുള്ളാഹ സ്വല്ലല്ലാഹു ഉമ്മത്തു റസൂലില്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ റബ്ബേ. ഹിഫ്ളും സംരക്ഷണവും നൽകണേ പടച്ചവനെ. എൻ്റെ കാവലുണ്ടാകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും യുവ തലമുറയും സ്വാലിഹ്യങ്ങളും നല്ലവരുമാക്കണേ പടച്ചവനെ. നമ്മുടെ മക്കളിൽ പഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉന്നത വിജയം നൽകണേ റബ്ബേ. അവിടെ എക്സാമുകളിലും പരീക്ഷകളിലൊക്കെ നല്ല വിജയം നൽകണേ റബ്ബേ. വിവാഹപ്രായം എത്തി നിൽക്കുന്ന വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾക്ക് യോജിച്ച ഭർത്താക്കന്മാരെ കൊടുക്കണേ റബ്ബേ. വിവാഹിതരാകാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് ഭർത്താക്കന്മാരാകാൻ പോകുന്നവർക്ക് യോജിച്ച ഇണകളെ കൊടുക്കണേ റബ്ബേ. കൺകുളിമയുള്ള മക്കളെ കൊടുക്കണേ പടച്ചവനെ. മക്കളില്ലാത്തവരുടെ വിഷമം മനസ്സിൻ്റെ വേദനയും നിനക്കറിയുമല്ലോ റബ്ബേ. നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. റഹമ റാഹിമേ മാലിക്കുൽ മുലൂഖായ അള്ളാഹുവിനെ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ചെറുതും വലുതുമായ ആശയും ആഗ്രഹങ്ങളും ആശകളൊക്കെ ഉണ്ട് പടച്ചവനെ. അത് ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ നീ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണേ റബ്ബേ. മക്കളെ സ്വലാഹിൻ്റെയും നന്മയുടെയും ആളുകളാക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ റബ്ബേ. അള്ളാഹു ഇവിടുത്തെ ദാറു റഹ്മാ എന്ന സ്കൂളിന് വേണ്ടി ആ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിന് വേണ്ടി അള്ളാഹു ഇവിടെ ആളുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, ചെയ്ത് കഴിഞ്ഞവർ, ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവിടൊക്കെ ആ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. ആ സദഖകളെ നാളെ തണലായി മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. കുല്ലും ഖിയാമത്ത് നാൾ അവനവൻ ചെയ്ത സ്വതക്കൻ്റെ തണലിലാണെന്നാണ്. അള്ളാഹുവേ മഹ്ശറയിൽ തണലായി ഇവിടെ ചെയ്യുന്ന ദാനങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. നിങ്ങളുടെ മർഹൂം നേതാവായിരുന്ന സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ അവർക്ക് തങ്ങളുടെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ആ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ പടച്ചവനെ. നിൻ്റെ സ്വർഗത്തിൻ്റെ നഫഹാച്ചുകൾ നൽകണേ പടച്ചവനെ. മഹാനായ തങ്ങളുടെ പേരിൽ ഇവിടെ ഖുർആൻ അവാർഡ് പരിപാടി നടക്കുകയാണ് 28-ാം തീയതി വ്യാഴാഴ്ച. അള്ളാഹു നീ വിജയിപ്പിക്കണേ റബ്ബേ. അതിനുവേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. റഹ്മ റാഹിമേ ജോലി അന്വേഷിച്ചു വന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടവർക്ക് ഖൈറായ മഈഷത്ത് നൽകണേ അള്ളാഹ്. ജോലിയിൽ പ്രയാസങ്ങളുള്ളവരുടെ റബ്ബേ നീ സലാമത്ത് കൊടുക്കണേ പടച്ചവനെ. ഞങ്ങൾ ചെയ്യുന്ന ജോലിയും കച്ചവടവും അള്ളാഹു ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ നിലനിർത്തി തരണേ റബ്ബേ. അല്ലെങ്കിൽ ഖൈറിലേക്കൊരു മാറ്റം നൽകണേ പടച്ചവനെ. അള്ളാഹുവെ കണ്ണേറെന്നും സെഹറെന്നും ഐനെന്നും ഗീബത്തിന് വീമത്തുകാരെന്നൊക്കെ അള്ളാഹുവെ ഉമ്മത്തിന് ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ വീടുകളിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. വീടില്ലാത്തവർക്ക് വീട് വെക്കാനുള്ള സ്ഥലവും സൗകര്യവും ചെയ്യണേ റബ്ബേ. തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. പൂർത്തിയായവർക്കതിൽ ബർക്കത്തിന് കൊടുക്കണേ പടച്ചവനെ. അള്ളാഹു നിൻ്റെ നാടുകളിൽ പള്ളിയും മദ്രസയും ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് റബ്ബേ. അവരൊക്കെ നീ കബൂൾ ചെയ്യണേ അള്ളാഹ്. സ്വീകരിക്കണമേ തമ്പുരാനെ. റഹ്മ റാഹിമായ മാലിക്കുൽ മുലൂഖായ യജമാനനായ അള്ളാഹു ഞങ്ങളുടെ കൽബിനെ നന്നാക്കി തരണേ അള്ളാഹ്. يوم لا ينفع مال ولا بنون الا من اتى الله بقلب سليم. ഞങ്ങളുടെ ഹൃദയങ്ങൾ നല്ല കൽബാക്കി തരണേ റബ്ബേ. ഒരു മുഅ്മിനായ മനുഷ്യനോടും ഒരു അസൂയയും ഒരു പകയും ഒരു വിദ്വേഷവും ഒരു വൈരാഗ്യവും ഒരു പകപോക്കലും ഒന്നുമില്ലാത്ത മുഅ്മിനീങ്ങൾക്ക് നീ നൽകുന്ന വിശാലതയുള്ള ഹൃദയം നൽകേണമേ തമ്പുരാനെ. റഹ്മ റാഹിമായ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും ശിഫയും നൽകണേ റബ്ബേ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും മറഹമത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ ബന്ധുക്കളോടൊപ്പം മാതാപിതാക്കളും ശൈഖന്മാരോടൊപ്പം സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം നൽകണമേ റബ്ബേ. അവിടെ വെച്ച് നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിഖാഇന് നൽകണേ റഹ്മാനെ. അവിടുത്തെ തിരുകല്യാണത്തിൽ ആസിയ ബിവി റളിയല്ലാഹു അൻഹയെ അവിടെ വിവാഹം ചെയ്യുന്നതാണ്. അള്ളാഹു അതിൽ കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അള്ളാഹു നാളത്തെ സിറാത്ത് ഞങ്ങൾക്ക് എളുപ്പത്തിൽ കടക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. അർഹമുർ റഹീമേ ഞങ്ങളുടെ തുലാസ നന്മ കൊണ്ട് കനം തൂക്കണേ അല്ലാ. ഞങ്ങളുടെ കിതാബ് വലതു കയ്യിൽ നൽകണേ പടച്ചവനെ. അള്ളാഹു നരകത്തിൽ ഒരു നിമിഷം പോലും കടക്കാതെ നീ സ്വർഗത്തിലേക്ക് കടത്തിത്തരണേ റബ്ബേ. ഒന്നും ചോദിക്കാനൊന്നും മാത്രം അമല ഞങ്ങളുടെ കയ്യിലില്ല റബ്ബേ. എൽമിൻ്റെ മജ്ലിസിൽ ഞങ്ങളോടൊപ്പം നിൻ്റെ മലായിക്കത്തുൽ കിറാം ആമീൻ പറയുന്നുണ്ടല്ലോ റബ്ബേ. അവരുടെ ആമീൻ്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ ഇരിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ ആമീൻ്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടുത്തെ ഉസ്താദുമാരും സയ്യിദന്മാരും ഒക്കെ ഉള്ള ഈ മജ്ലിസ് അള്ളാഹു ഇതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു രണ്ട് ലോകത്തിൻ്റെയും സആദത്ത് ഞങ്ങൾക്ക് നൽകണമേ അല്ലാ. ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിർത്തണേ റബ്ബേ. ലൈലത്തുൽ ഖദ്റുമായി സന്ധിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ഈ റമദാൻ ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ തൗഫീക്ക് താ റബ്ബേ. ഈ റമദാൻ ഞങ്ങളുടെ റിഖാബുകൾ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ തമ്പുരാനെ. ബിജാഹി വ ഹഖ് നബീക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മുടെ ഈ മദ്രസ ഇത് ഇങ്ങനെ ഒരു വലിയ സൗകര്യത്തിലേക്ക് മാറ്റാൻ സഹായകമായി സഹായിച്ച ഒരുപാട് ആളുകൾ, അള്ളാഹുവർക്കൊക്കെ നീ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാൻ. എൻ്റെ ഭാരവാഹികൾ, നമ്മുടെ മദ്രസയിൽ ഉസ്താദുമാർ, അവിടുത്തെ മുതഅല്ലിമീങ്ങൾ, അള്ളാഹുവർക്കൊക്കെ വലിയ ഖൈറ് നൽകണേ തമ്പുരാൻ. ബിജാഹി വഹഖ് നബീക സയ്യിദന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലല്ലാഹു ജമീൽ അംബിയാഇൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.